കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ തളിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇതിൽ ശാസ്ത്രീയമായ കുറേ പഠനങ്ങൾ സർക്കാർ ഏജൻസികളും അല്ലാത്ത എൻ ജി ഒ അടക്കം പഠനങ്ങൾ നടത്തുകയും അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വരികയും അതിനെക്കുറിച്ച് ഒട്ടേറെ തുടർ ചർച്ചകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും ഈ വിഷയത്തിൽ പുതിയ പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തി, ഓരോ വർഷവും പിയർ റിവ്യൂഡ് ജേണലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഏറ്റവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി നമ്മൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും ഉള്ളൊരു അക്കാദമിക്കായ ഒരു പരിപാടി എന്ന രീതിയിലാണ് ഇന്ന് ഇവിടുത്തെ ഈ കൊളോക്വിയം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും, എനിക്ക് 100% ഉറപ്പുണ്ട്, ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. പലപ്പോഴും അത് അവരവരുടെ ധാരണയാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതല്ലാത്ത രീതിയിലുള്ള പല വിവരങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു വേദി എന്ന രീതിയിലാണ് ഇന്നിവിടെ ഈ കൊളോക്വിയം സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി ഒരു അക്കാദമിക് പരിപാടിയാണ്. അതിനകത്ത് ആ രീതിയിലുള്ള ചർച്ചകൾ മാത്രമാണ് നമ്മൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ വി രാമൻകുട്ടിയാണ്. ഡോക്ടർ വി രാമൻകുട്ടി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പൊതുജനാരോഗ്യ പ്രവർത്തകനാണ്. ധനതത്വശാസ്ത്രത്തിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ബിരുദങ്ങളുള്ള ആരോഗ്യ പ്രവർത്തകനാണെങ്കിലും ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളെ കൂടി, സാമ്പത്തിക പ്രശ്നങ്ങളെ കൂടി ഈ ആരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിശകലനം ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകനാണ്. അച്യുതമേനോൻ സെൻ്ററിലും ശ്രീചിത്ര സെൻ്ററിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ വി രാമൻകുട്ടി അറിയപ്പെടുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ്. നമ്മുടെ ഈ വിഷയത്തിൽ അത് അത്ര പ്രസക്തിയില്ലെങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. രാഘു എന്ന പേരിൽ ചിത്രം വരയ്ക്കുന്ന ഒരു പ്രശസ്തനായ ചിത്രകാരൻ കൂടിയാണ് ഡോക്ടർ രാമൻകുട്ടി. രാമൻകുട്ടി ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഇതിനകത്ത് 3 അവതരണങ്ങളാണ് ഉള്ളത്. ഇത് 1-ാമത്തെ അവതരണം നടത്തുന്നത് ഡോക്ടർ കെ എം ശ്രീകുമാറാണ്. കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറാണ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി, കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ആദ്യമായി എൻഡോസൾഫാൻ പ്രശ്നത്തെ സമൂഹ മധ്യത്തിൽ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് ഈ പ്രമേയം അവതരിപ്പിച്ച ആളാണ്. ഈ നമ്മുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച ആളാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഈ കാർഷിക ശാസ്ത്രജ്ഞനാണ്. കുറേ കാലം ഈ കൃഷിവകുപ്പിൽ, ഈ സംസ്ഥാന കാർഷിക ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൃഷിവകുപ്പിൽ ഉദ്യോഗസ്ഥനായതിനു ശേഷമാണ് ഈ അധ്യാപകനായി വന്നത്. ഒട്ടേറെ വേദികളിൽ തൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഡോക്ടർ കെ എം ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഗോപാലൻ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രമുഖനായ പ്രവർത്തകനാണ്. വിവിധ കോളേജുകളിൽ രസതന്ത്ര അധ്യാപകനായിരുന്നു. ഈ പയ്യന്നൂരുകാരനാണ്. ഇപ്പോൾ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണെങ്കിലും പയ്യന്നൂരുകാരനായ പ്രൊഫസർ ഗോപാലൻ പരിഷത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നല്ല പരിചയമുള്ള ആളാണ്. ഈ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തായാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അത് വിശകലനം ചെയ്ത് ലേഖനങ്ങളൊക്കെ എഴുതി തുടങ്ങിയത്. ഈ ഗോപാലൻ മാഷ് പുതിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. ഗോപാലൻ മാഷിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. 3-ാമത്തെ അവതരണം നടത്തുന്നത് ഡോക്ടർ കെ പി അരവിന്ദനാണ്. പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. പത്തോളജിസ്റ്റാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗത്തിലെ ഹെഡായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ജനകീയ ആരോഗ്യ പ്രവർത്തകനാണ്. അതുമാത്രമല്ല സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ സ്വന്തമായി അഭിപ്രായങ്ങൾ കൃത്യമായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ്. ഒരുപാട് വിഷയങ്ങളിൽ നല്ല ഈ കാര്യങ്ങൾ ഒരുപാട് അവതരിപ്പിക്കുന്നയാളാണ്. ഈ വിഷയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൻ്റെ ഭാഗമായി കുറച്ച് കൊല്ലം മുമ്പ് ഈ അരവിന്ദ് ഡോക്ടർ നേരിട്ട് പ്രവർത്തിച്ച ആളാണ്. ഈ ഗവൺമെൻറ് ഏജൻസിയുമായി ബന്ധപ്പെട്ടൊരു പഠനത്തിൽ ഈ അരവിന്ദ് ഡോക്ടറാണ് ഈ 3-ാമത്തെ അവതരണം നടത്തുന്നത്. ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഈ പരിപാടിക്ക് നമ്മളിത് പുറത്ത് ഒരു ഈ പരസ്യം കൊടുത്ത് ആളുകൾ അങ്ങനെ അധികം വന്ന് ചേർന്ന് ഒരു വികാര വിക്ഷോഭ വേദിയാക്കി മാറ്റരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഒരു ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയത്. അതുപോലെ പരിശുദ്ധ പ്രവർത്തകർക്ക് താല്പര്യമുള്ളവർ അങ്ങനെയുള്ളവർ വന്നാൽ മതി എന്നുള്ള രീതിയിലുള്ളൊരു ഒരു പൊതു അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാക്കി നടത്തണം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ താല്പര്യമുള്ള ഇതുമായി ബന്ധപ്പെട്ട് അറിയണം, കൂടുതൽ എനിക്ക് സംശയങ്ങളുള്ളത് ക്ലിയർ ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ് ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വന്ന എല്ലാ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇതിനകത്ത് സംസ്ഥാന പരിസര വിഷയ സമിതിയുടെ ചെയർമാൻ ഈ ഡോക്ടർ ജോർജ് തോമസ് സാറുണ്ട്. ഞാനൊരു കൺവീനറായോട് പ്രത്യേകിച്ച് ജോർജ് തോമസ് സാറിൻ്റെ പേര് മാത്രം വിളിച്ച് പറഞ്ഞിട്ടുള്ളതല്ല, അതുപോലെ പറയേണ്ട ആളുകളാണ് എല്ലാ ആളുകളും ഉള്ളത്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഈ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡോക്ടർ വി രാമൻകുട്ടിയെ ക്ഷണിക്കുന്നു. ഞാനധികം സമയം കളയുന്നില്ല. നമ്മളുടെ ഇതിൻ്റെ ഒരു ചർച്ചയുടെ ഒരു ഘടന എന്ന് പറയുന്ന ആദ്യം മൂന്ന് പ്രസൻറ്റേഷൻസ് നേരത്തെ ബോധിപ്പിച്ചതുപോലെ ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ ഗോപാലൻ, ഡോക്ടർ അരവിന്ദൻ, ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത് ഒരു 25 മിനിറ്റ് മാക്സിമം അരമണിക്കൂറിനകം പറയേണ്ട പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയേണ്ടത് നിരത്തി വെച്ചുകൊണ്ട് ആദ്യത്തെ പ്രസൻറ്റേഷൻ റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഓരോരുത്തർ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും. ഒരു 5-10 മിനിറ്റ് അത് അതും കൂടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സദസ്സിൽ നിന്നുള്ള ഇടപെടലുകൾ കൂടുതൽ ക്ഷണിക്കും. അങ്ങനെയാണ് നമ്മൾ അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻസ് ചുരുക്കിയാൽ നിങ്ങളുടെ സമയം കൂടുതലായിരിക്കും. അതാണ് നമുക്കും വേണ്ടത്. കൂടുതലൊരു ചർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സമ്മേളനം അല്ലെങ്കിൽ സെമിനാർ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പൊതുവെയുള്ള ഘടന. അവസാനമായിട്ട് ഞാൻ ക്രോഡീകരിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഡോക്ടർ ശ്രീകുമാറിനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയാനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ രാമകുട്ടി സാർ, ബഹുമാനപ്പെട്ട കോ സ്പീക്കേഴ്സ്, ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് ലക്ഷ്യത്തിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. എൻ്റെ സെൽഫ് ആം പ്രോബ്ലം റീവിസിറ്റ്. നമുക്കറിയാം എല്ലാ സാധനങ്ങളും, ഈ ലോകത്തുള്ള സകല സാധനങ്ങളും വിഷമാണ്. വിഷമല്ലാത്തതൊന്നും തന്നെ ഈ ലോകത്തില്ല. ഏത് അളവിൽ അത് നമ്മുടെ ശരീരത്തിൽ കയറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് വിഷമാണോ, വിഷമായിട്ട് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി. പച്ചവെള്ളം പോലും വിഷമാണ്. വിഷമല്ലാത്തതൊന്നും തന്നെ ലോകത്തില്ല. ദ ഡോസ് മേക്സ് ദ പോയ്സൺ. ഇനി വിഷങ്ങളുടെ ഏറ്റവും വലിയ ഫാക്ടറി ഏതാണ്? വിഷങ്ങളുടെ ഏറ്റവും വലിയ ഫാക്ടറി ചെടികളാണ്. ചെടികൾ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നു. അത് പിന്നെ ഒരുപാടെണ്ണം അത് ഉപയോഗിക്കുന്നത്, അതിനെ കഴിക്കുന്ന, ചെടികളെ കഴിക്കുന്ന ഹെർബിവോർ ആയിട്ടുള്ള മാമൽസ് ആയിക്കോട്ടെ, ബാക്കിയുള്ളതായിക്കോട്ടെ, അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല രീതിയിലുള്ള വിഷങ്ങൾ ചെടികൾ ലക്ഷക്കണക്കിന് ഉത്പാദിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരുപാട് നമ്മൾ മെഡിസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു, പല രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് വരാത്ത കാർലിഫോണിക്ക പോയ്സണിങ് ആണ്, ജീനോടോക്സിനാണ്, ചെടികളിലുള്ളതാണ്, ജീനോടോക്സിനാണ്. ഒറ്റ കണ്ണ് ആയിട്ട് വരും, രണ്ട് കണ്ണുള്ളത് ഒറ്റ കണ്ണാവും, ആ വലിയ കണ്ണായിട്ടത് മാറും. ഇത് അതിൻ്റെ പിന്നെ ഇതാണ് അബോർഷൻ വന്നതാണ്. ഇതാണ് ചെടി. ഇത് പിന്നെ ക്രൂക്ഡ് കാഫ് ഡിസീസാണ്, ലുപ്പൈൻ പോയ്സണിങ് ആണ്. നമ്മളെ ചെടികൾ, നമ്മൾക്ക് ചുറ്റുമുള്ള ചെടികൾ എന്ന് പറഞ്ഞാൽ വിഷങ്ങളുടെ കലവറയാണ്. ഇത് ക്രൂക്ഡോം, ഇത് പിന്നെ അബ്രഹാം ലിങ്കന്റെ അമ്മ മരിച്ചത് പശുവിൻ്റെ പാല് കുടിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ പശു പലതരം പുല്ലും പല സാധനങ്ങൾ കഴിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മളതൊന്നും കഴിക്കുന്നില്ലല്ലോ, പക്ഷേ പാല് വഴി നമ്മുടെ ശരീരത്തിലും എത്താം. ആ അമ്മയും രണ്ട് പട്ടിക്കുട്ടികളും ഒരു ആട്ടിൻകുട്ടിയൊക്കെ മരിച്ചത് ഈ പശുവിൻ്റെ പാല് കുടിച്ചിട്ടാണ്. സ്നേക്ക് റൂട്ട് പ്ലാന്റ് എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള പോയ്സനാണ്. പക്ഷെ പശു വലിയ ഒരു മാമൽ ആയതുകൊണ്ട്, വലിയ 350-400 കിലോ വരുന്ന ശരീരഭാരമുള്ളത് കൊണ്ട് അതിനത് ബാധിക്കില്ല. പക്ഷെ ശരീരഭാരം കുറഞ്ഞതിനെ അത് ബാധിക്കും. എത്രയോ പേരെ കൊന്നിട്ടുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ നമ്മൾ കഴിക്കുന്നതിലൊക്കെ കാർസിനോജനസിറ്റി ഉണ്ട്. നമ്മൾ സസ്യങ്ങളിൽ പിന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് കെമിക്കൽസ് ഉണ്ട്. ഇത് പിന്നെ ഈ രംഗത്തുള്ള വിദഗ്ധനായിട്ടുള്ള ബ്രൂസ് എമിസിന്റെ ഒരു പഠനമാണ്. കട്ടൻ കാപ്പിയിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ട്, അതിൽ ഏകദേശം
പിന്നെ കട്ടൻ കാപ്പിയിലല്ല, ഇത് സസ്യജന്യമായിട്ടുള്ള ചെന്തേൻ. അതിൽ ഏകദേശം 60% ക്യാൻസർ ഉണ്ടാക്കുന്നു. അതേസമയം സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ അതും ഏകദേശം 60% ക്യാൻസർ ഉണ്ടാക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ. സസ്യങ്ങൾ ഈക്വലി ഗുഡാണ്, ഈ ഭീകരമായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. ഇതൊക്കെ സോഴ്സസ് ഓഫ് കാർജൻ. ഒരു വക എല്ലാ പച്ചക്കറിയിലും അളവിൽ കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാം, അതിനുള്ള കെമിക്കൽ എല്ലാറ്റിലും ഉണ്ട്. ഇത് പിന്നെ റോസ്റ്റഡ് കോഫിയിലുള്ള കെമിക്കലാണ്, പോസിറ്റീവായിട്ടുള്ള കാർസിനോജനസിറ്റി ഉണ്ടാക്കുന്നതാണ്. കാർസിനോജനസിറ്റി മാത്രമല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, മറ്റു പല രീതിയിൽ നമ്മുടെ ബോഡി ഫിസിയോളജി ഡിഎൻഎയിൽ ചെയ്യാൻ കഴിവുള്ള നിരവധി കെമിക്കൽ ഉണ്ടാക്കുന്നു. പക്ഷെ ചെറിയ അളവിൽ ഇതിന് നമ്മുടെ ശരീരത്തിൽ ഇത് കയറിക്കൊണ്ടിരിക്കണം. അതിനെന്താ പറയുക, ഹോർമസിസ് എന്ന് പറയും. ചെറിയ അളവിൽ ഇതൊക്കെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആൾ ഉഷാറാവും. ഈ ടോക്സിക്കോളജി ചെയ്യുന്ന പിന്നെ ശാസ്ത്രജ്ഞന്മാരെ എപ്പോഴും കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ, ഏത് വിഷം ടെസ്റ്റ് ചെയ്യുമ്പോഴും തീരെ ചെറിയ അളവിൽ ശരീരത്തിൽ താങ്ങാവുന്നതിൻ്റെ ഒരു തുറഞ്ഞ അളവിലാകുമ്പോൾ അതിന് ആരോഗ്യമൊക്കെ കൂടുന്നതായിട്ട്, അതിന് റീപ്രൊഡക്ഷൻ ഒക്കെ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് ഹോർമസിസ് ഇഫക്റ്റ് എന്നാണ് പറയുക. പിന്നെ ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ ജീവിച്ചത് കൊണ്ട് തന്നെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല ജീവൻ. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ തന്നെ 390 കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എത്ര എത്രയോ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ, റേഡിയേഷനുകളും ഒക്കെ കടന്നു വന്നിട്ട് വളർന്ന് പന്തലിച്ചിട്ടുള്ളതാണ് ജീവൻ എന്ന് പറയുന്നത്. അതിന് ചെറിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നമേ അല്ല. അതിനൊക്കെ അതിജീവിക്കാൻ അതിന് കഴിവുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിനും അതിനുള്ള കഴിവുണ്ട്. നിരവധി നിരവധി പ്രൊട്ടക്ഷൻ നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് P450 എന്ന് പറയുന്ന സൈറ്റോക്രോം P450 എന്ന് പറയുന്ന എൻസൈമാണ്. ഇത് LD50 വാല്യൂ, LD50 ആണല്ലോ വിഷാക്തി പരിശോധിക്കുന്നത്. LD50 വാല്യൂവിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. അതിൻ്റെ ഏറ്റവും താഴെത്താണത് ബോട്ടിലിനൻ ടോക്സിനാണ്. ക്ലോസ്ട്രിഡിയം ബോട്ടിലിനൻ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിനാണ്. നേച്ചറലാണ്, അതിഭീകരമായിട്ടുള്ള ടോക്സിനാണ്. 2 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊല്ലാം. അത്ര ഭീകരമായിട്ടുള്ള ഒരു പോയ്സണാണ് ക്ലോസ്ട്രിഡിയം പോയ്സൺ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. മുഖമൊക്കെ ചുളിയൊക്കെ മാറ്റി നല്ല കുട്ടപ്പനാക്കി തരും. ഒരാഴ്ച കാലത്തേക്ക് ബോട്ടിലിന് ക്രീം കിട്ടാനുണ്ട്, ഇഞ്ചക്ഷൻ കിട്ടാനുണ്ട്. ഈ സ്കിന്നിൻ്റെ അടിക്കെ കൂടെ വെച്ചാൽ മതി, ചുളിയൊക്കെ മാറി നല്ല തുടുത്തിരിക്കും, മമ്മൂട്ടിൻ്റെ മാതിരി ഉണ്ടാവും. അപ്പോൾ ഏത് കഠിനവിഷത്തെയും താങ്ങാനുള്ള കഴിവ്, ഒരു പരിധിവരെ താങ്ങാനുള്ള കഴിവ് നമ്മുടെയൊക്കെ ശരീരത്തിനുണ്ട്. അത് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല. ഇത് കണ്ടില്ലേ, ചുളിയൊക്കെ മാറി കുട്ടപ്പനാവുന്ന കണ്ടില്ലേ. പിന്നെ വിഷശക്തിയൊക്കെ അളക്കുന്നത് ലീതൽ ഡോസ് വെച്ചിട്ടാണ്. ലീതൽ ഡോസ് പിന്നെ ഒരുപാടുണ്ട്. നമ്മൾ ഏത് മാൻമേഡ് ഏത് കെമിക്കൽ ഇൻഡസ്ട്രിയൽ കെമിക്കലും ഡ്രഗ്സും എല്ലാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കും. ഡിറൈവ്ഡ് നോ എഫക്ട് ലെവൽ, നോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്ട് ലെവൽ, ലോവസ്റ്റ് ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്ട് ലെവൽ, LD50 വാല്യൂ. ഇതെല്ലാം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ എൻഡോസൾഫാൻ്റെ LD50 വാല്യൂ എന്ന് പറയുന്നത് 18 മുതൽ 220 വരെയാണ്. അക്യൂട്ട് LD ഡെർമൽ 74 ആണ്. സ്കിന്നിലേക്ക് കൂടെ കയറുന്നത്. പിന്നെ ടോളറൻസ് ലിമിറ്റ് പച്ചക്കറികളിൽ നമ്മൾ പറയുന്നത് 2 PPM വരെ ആവാം, പാസ് പെർ മില്യൺ. വെയ്റ്റിംഗ് പീരീഡ് 3 മുതൽ 28 ദിവസം വരെയാണ്. ഓസ്ട്രേലിയൻ APVMA ഓസ്ട്രേലിയൻ പെസ്റ്റിസൈഡ്സ് ആൻഡ് വെറ്ററിനറി മെഡിസിൻ അതോറിറ്റീൻ്റെ പേപ്പറാണ്, റിപ്പോർട്ടാണ്. പിന്നെ പെസ്റ്റ് മാനേജ്മെൻറ്റ് കോൺസെൻട്രേഷൻ 500 മുതൽ 1000 PPM വരെയാണ്. എന്നുവെച്ചാൽ 1.5 മില്ലി മുതൽ 2 മില്ലി വരെ, അല്ലെങ്കിൽ 3 മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ. LD50 വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ എൻഡോസൾഫാൻ്റെ LD50 വാല്യൂ 18 മുതൽ 163 വരെ. അതേ അതിനോട് കിടപിടിക്കുന്ന ഒരു സാധനമാണ് ഡൈക്ലോഫെനാക് സോഡിയം. ഡൈക്ലോഫെനാക്കിന്റെ LD50 വാല്യൂ 53 ആണ്. നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മറ്റേത് പറമ്പിൽ കൊണ്ടുപോയി അടിക്കുന്നു. എത്ര 1000 മടങ്ങ് നേർപ്പിച്ചിട്ട്, 1-2 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നേർപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അടിക്കുന്നു, പറമ്പിൽ കൊണ്ടുപോയി അടിക്കുന്നു. നേരിട്ട് നമ്മളെ ബാധിക്കുന്നു കൂടിയില്ല, പക്ഷെ അത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഡൈക്ലോഫെനാക് നമ്മൾ നേരിട്ട് വയറ്റിലേക്കാണ് കഴിക്കുന്നത്. ഓൾമോസ്റ്റ് ഈക്വൽ LD50 ആണ്. അപ്പൊ LD50 മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എങ്കിലും കമ്പാരബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ മെഡിസിൻസും അഗ്രികൾച്ചർ ഓഫീസേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസും നോക്കിക്കഴിഞ്ഞാൽ LD50 വാല്യൂ കമ്പാരബിൾ ആണ്. പിന്നെ NOAEL ADI, NOAEL നോ ഒബ്സർവബിൾ അഡ്വേഴ്സ് എഫക്ട് ലെവൽ, ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത ഡോസ് എന്ന് പറയുന്നത് പിന്നെ 0.6 മില്ലിഗ്രാം ആണ്. അതായത് ഒരു 60 കിലോഗ്രാം ബോഡി വെയിറ്റുള്ള ഒരാൾക്ക് 102 മില്ലിഗ്രാം വരെ കഴിച്ചു കഴിഞ്ഞാലും ഒരു തവണ കഴിക്കുമ്പോഴേക്കും അഡ്വേഴ്സ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. NOAEL ഫോർ ഡെവലപ്മെന്റ് 2 മില്ലിഗ്രാം ആണ്. ADI ആക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്, ഡെയിലി കഴിച്ചാലും ജീവിതകാലം മുഴുവൻ കഴിച്ചാലും കുഴപ്പമില്ലാത്ത ഡോസാണ് ADI എന്ന് പറയുന്നത്. ADI എൻഡോസൾഫാൻ്റെ 0.006 മില്ലിഗ്രാം ആണ്. സാധാരണ NOAEL 100-ൽ 1 ADI ആയിട്ട് എപ്പോഴും പറയുക. പിന്നെ അക്യൂട്ട് റെഫറൻസ് ഡോസ് സിംഗിൾ
മാക്സിമം ഡോസ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് പിന്നെ 0.05 ആണ്. അത് 2.5 മില്ലി കമേഴ്സ്യൽ കെമിക്കൽ കഴിച്ചാലും സാധാരണ എൻഡോസൾഫാൻ മാർക്കറ്റിൽ വരുന്നത് 235 EC ആണ്, എമൾസിഫയബിൾ കോൺസെൻട്രേറ്റ് ആണ്. അത് 2.5 മില്ലി വരെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പം വരില്ല, അക്സെപ്റ്റബിൾ അക്യൂട്ട് റെഫറൻസ് ഡോസ് ആണ്. അഗ്രികൾച്ചർ സ്പ്രേ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0.05 to 0.1 കോൺസെൻട്രേഷനിലാണ് കൊടുക്കുക. അത് ആ സ്പ്രേ സൊല്യൂഷനിൽ അത്രയും വിഷം നിങ്ങൾ അക്വയർ ചെയ്യണമെങ്കിൽ ഏകദേശം 1.25 ലിറ്റർ സ്പ്രേ ഫ്ലൂയിഡ് കഴിച്ചാൽ മാത്രമേ അത്രയും വിഷം നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തുള്ളൂ. പിന്നെ ക്രോണിക് ഡയറ്ററി എക്സ്പോഷർ ഓർ ADE അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് പിന്നെ 0.006 mg ഫോർ ചിൽഡ്രൻ അക്വയറിംഗ്, കുട്ടിക്ക് 1 mL പോയ്സൺ കിട്ടണമെങ്കിൽ 5.5 ലിറ്റർ സ്പ്രേ ഫ്ലൂയിഡ്, 500 PPM ആയിട്ടുള്ള സ്പ്രേ ഫ്ലൂയിഡ് അത്രയും കഴിച്ചാൽ മാത്രമേ കിട്ടൂ. പിന്നെ എല്ലാ ഒരുതരം എല്ലാ ക്രോപ്സിന്റെ മുകളിൽ ലോകമാസകലം 60 കൊല്ലം സ്പ്രേ ചെയ്തിട്ടുള്ള കെമിക്കലാണ്. യൂറോപ്പും അമേരിക്കയും ഒക്കെ സ്പ്രേ ചെയ്തിട്ടുള്ള ഒരു കെമിക്കലാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. അത് അമേരിക്ക നിർത്തലാക്കാൻ കാരണം 2 പഠനങ്ങളാണ്. ഒന്ന് വെബറിന്റെ പേപ്പറാണ്, അതായത് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും വളരെ ചെറിയ തോതിലെങ്കിലും അതുമാതിരി സീ മാമൽസിൽ വെള്ളത്തിലുള്ള ആർട്ടിക് അന്റാർട്ടിക്കിലുള്ള പിന്നെ മാമൽസിൽ ബോഡി വെള്ളത്തിൽ ജീവിക്കുന്ന മാമൽസിന്റെ ബോഡിയിൽ ഇത് കാണുന്നുണ്ട്, ബയോ മാഗ്നിഫിക്കേഷൻ കാണുന്നു എന്നുള്ളതാണ് ഒരു ഇത്. രണ്ടാമത്തേത് സ്പെയിനിലും പിന്നെ ഫിൻലാൻഡിലും സ്വീഡനിലും ഒക്കെ പോളി ഹൗസസിൽ തുടർച്ചയായിട്ട് എൻഡോസൾഫാൻ തളിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ വനിതകളുടെ രക്തത്തിലും പിന്നെ മുലപ്പാലിലും പിന്നെ പൊക്കിൾക്കൊടി രക്തത്തിലും ഒക്കെ എൻഡോസൾഫാൻ്റെ അംശം കണ്ടു. അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ഹൈപ്പോസ്പാഡിയാസും പിന്നെ ക്രിപ്റ്റോർക്കിഡിസവും മാത്രമേ 2 പ്രശ്നങ്ങളായിട്ട് എൻഡോസൾഫാൻ മാത്രമായിട്ടല്ല കോറിലേഷൻ, ഓൾ ഓർഗാനോക്ലോറിൻ പെസ്റ്റിസൈഡുമായിട്ട് ഒരു കോറിലേഷൻ കാണിക്കുന്നുണ്ട്, അല്ലാണ്ട് എൻഡോസൾഫാൻ മാത്രമായിട്ടല്ല. അപ്പം അങ്ങനെ എല്ലാറ്റിലും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കലാണ്, ലോകമെങ്ങും തളിച്ചിട്ടുള്ള ഒരു കെമിക്കലാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ ഈ തോതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, കേരളത്തിൽ വളരെ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ KIU സാമ്പിൾ എടുത്തപ്പോൾ ഞാൻ കൂടി ഒരു മെമ്പറായിരുന്നു. KIU 2000 December 26 തളി നിർത്തി, അവസാനത്തെ തളി 2000 December 26 KIU എടുത്തപ്പോൾ ഇലപ്പരപ്പിൽ 0.05 PPM ആയിരുന്നു, മണ്ണിൽ 0.5 PPM അത്രയാണ് ആവറേജ് വാല്യൂ കണ്ടത്. വെള്ളത്തിൽ കണ്ടെത്തിയിട്ടില്ല അന്ന് തന്നെ. അതായത് തളിച്ച 500 PPM 54 ദിവസം കൊണ്ട് 10,001 വിഘടിച്ചിട്ട് കുറഞ്ഞു, 54 ദിവസം കൊണ്ട് വിഘടിച്ച് കുറഞ്ഞു എന്നുള്ളതാണ് KIU പഠനം, അച്യുതൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളതാണ്. പിന്നെ ഇത് കോളിഫ്ലവറിന്റെ മുകളിൽ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു എന്ന് കാണിക്കുന്നത് വളരെ എളുപ്പം. ബിലോ MR വാല്യൂ 1 day ആഫ്റ്റർ സ്പ്രേ 2 PPM താഴെ 1 ദിവസം കൊണ്ട് എത്തുന്നു എന്ന് കാണിക്കുന്ന ഒരു പേപ്പറാണ്. ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, അത് കാണിക്കുന്ന ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ 1000 PPM തളിച്ചാൽ ഹാഫ് ലൈഫ് 1.82 days ആണെങ്കിൽ 1.82 ദിവസം കഴിഞ്ഞാൽ 500 ആവും, അടുത്ത 1.82 ദിവസം കൊണ്ട് 500 250 ആവും, അടുത്തത് 250 അങ്ങനെ 125 അങ്ങനെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുള്ളതാണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. സാധാരണ ഇലപ്പരപ്പിലും ഫ്രൂട്ട്സ് സർഫസിലൊക്കെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് പറയുന്നത്. ഇത് അതിൻ്റെ ഡീഗ്രഡേഷൻ ഓഫ് എൻഡോസൾഫാൻ ആണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹാഫ് ലൈഫ് പീരീഡ് പറയുന്നുണ്ട്. ഏകദേശം 2-6 ആ തോതിലുള്ള ഹാഫ് ലൈഫ് പീരീഡാണ് പറയുന്നത്. ഇത് ചില ഒരു 500 പിന്നെ 750 mL തളിച്ചാൽ ഒരു 10-12 ദിവസം കൊണ്ട് ഡീഗ്രേഡ് ചെയ്തിട്ട് 2 PPM താഴെ എത്തും, സേഫ് ആയിട്ട് കഴിക്കാം. 3 മുതൽ 21 ദിവസം വരെയാണ് വെയ്റ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡീഗ്രഡേഷൻ സോയിൽ ആൻഡ് വാട്ടർ ഒന്ന് നിങ്ങൾ നോക്കൂ. അതിൽ സാധാരണ നിങ്ങൾക്ക് അതിൽ പിന്നെ 1.7 days 60 days ഒക്കെ കാണുന്നത്, 18 days ഒക്കെ. അതിൽ 800 ദിവസം കാണുന്നത് പിന്നെ അവിടെ ക്വാണ്ടിറ്റി അപ്ലൈഡ് വാസ് 6.7 kg, ദാറ്റ് ഇസ് വെരി ഹൈ. സാധാരണ അത്ര തളിക്കാറില്ല നമ്മൾ, പിന്നെ 7 kg അല്ലെങ്കിൽ അതിലൊക്കെ കുറഞ്ഞിട്ടുള്ള ആ തോതിലൊക്കെയാണ് തളിക്കാറുള്ളത്. 650 g നിങ്ങൾക്ക് കാണാം, 875 g അത് തോതിലൊക്കെയാണ് തളിക്കാറുള്ളത്. ഇവിടെ വെരി ഹൈ ഡോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് എൻഡോസൾഫാൻ സൾഫേറ്റിന് തീർച്ചയായിട്ടും കൂടുതൽ ഡീഗ്രഡേഷനെ പെർസിസ്റ്റ് ഇതാക്കാനുള്ള കഴിവുണ്ട്, അത് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ ഓക്സിജൻ ലിമിറ്റഡ് കണ്ടീഷനിൽ, അനറോബിക് കണ്ടീഷനിലാണ് അത് 1000 ദിവസം ഹാഫ് ലൈഫ് പീരീഡ് ആയിട്ട് പറയുന്നത്, അനറോബിക് കണ്ടീഷനിൽ. അല്ലാണ്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള റെയിൻഫോൾ ഉള്ള കണ്ടീഷനിൽ ഇത് അത്രക്കൊന്നും ഉണ്ടാകും. ഇത് ഡിഗ്രഡേഷൻ സോയിൽ ആൻഡ് വാട്ടർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 30 days 50 days ഒക്കെ ആയിട്ടാണ് ഈ പേപ്പേഴ്സ് ഒക്കെ പറയുന്നത്. ഇതൊക്കെ ആധികാരികമായിട്ടുള്ള പേപ്പേഴ്സാണ്.
ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയൻ പെസ്റ്റിസൈഡ്സ് ആൻഡ് വെറ്ററിനറി മെഡിസിൻ അതോറിറ്റിയുടെ പേപ്പറാണ്, റിപ്പോർട്ട്സാണ്, അവരുടെ പല വോളിയംസ് ഉണ്ട്. ഇനി കാസർഗോഡത്തെ വരാം. കാസർഗോഡത്തെ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 35 EZ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, എൻഡോസൾഫാൻ 35 അതാണ് അവൈലബിൾ, കമേഴ്സ്യൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് 1.34 liter പെർ ഹെക്ടർ പെർ ഇയർ ആണ് ഉപയോഗിച്ചിരുന്നത്. അവരെടുക്കുന്ന ഞാൻ കംപ്ലീറ്റ് ഡാറ്റ RTI പ്രകാരം വാങ്ങിച്ച് അതിനെ കമ്പയർ ചെയ്ത് ഇതേ ഡാറ്റ തന്നെയാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ ലേഖൻ റോയ് തോമസും അയാളുടെ 10 വർഷം മുമ്പിലത്തെ പേപ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്. അത് കൂടാണ്ട് ഞാൻ പിന്നെ രാജപുരം എസ്റ്റേറ്റിൻ്റെ വേറെ, കാസർഗോഡ് എസ്റ്റേറ്റിൻ്റെ വേറെ, ചീമേനി എസ്റ്റേറ്റിൻ്റെ വേറെ വേറെ ചോദിച്ചു, എന്നിട്ട് ക്രോസ് കമ്പയർ ചെയ്ത് നോക്കി, ടോട്ടലുമായിട്ട് ഏകദേശം സെയിം തന്നെയാണ്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത്രമാത്രം, എന്നാലേ ഓൾമോസ്റ്റ് ഈ വാല്യൂ ആണ് വരുന്നത്. ഇത് 2 തവണയാണ് കളിച്ചത്. ആദ്യം 83 വരെ 3 തവണ കളിച്ചു, അതിനുശേഷം വർഷത്തിൽ 2 തവണ ഡിസംബർ അവസാനത്തെ ആഴ്ചയും ജനുവരി അവസാനത്തെ ആഴ്ചയുമാണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 80 മുതൽ കളിക്കാൻ തുടങ്ങി, 83 വരെ 3 തവണ കളിച്ചു, 83 മുതൽ 2 തവണയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കളിക്കിടക്ക് 10 മാസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 1 തവണ കളിക്കുമ്പോൾ ഈ 470 ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അതിലുള്ള ആക്ച്വൽ കെമിക്കൽ 470 ഗ്രാമേ വരുള്ളൂ, കാരണം 35% ആണല്ലോ. അപ്പോൾ 1 കളിയിൽ 235 ഗ്രാമേ വരുള്ളൂ. അപ്പോൾ അത് പിന്നെ കശുമാവ് ഇലകളിൽ തളിക്കുമ്പോൾ പകുതി അതിൻ്റെ ഇലയിൽ കൊള്ളുന്നു, ബാക്കി താഴെ എത്തുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ 1 ഹെക്ടർ എന്ന് പറയുമ്പം 10,000 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ 1 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് വീഴുന്ന രാസവസ്തു പറയുമ്പോൾ 235 × 2 118 ഗ്രാമാണ്. പിന്നെ 118 × 10,001 18.8 mg ആണ് 1 square meter വരുന്നത് വീഴുക. അപ്പോൾ അത് തോട്ടത്തിൽ പോകുന്ന ഒരാളുടെ ദേഹത്തിൻ്റെ 10 mg വീണെന്ന് കരുതിക്കഴിഞ്ഞാൽ അത് 1.18 mg വരും. APVMA റിപ്പോർട്ട് പ്രകാരം സ്കിന്നിൽ വീണാൽ അതിൻ്റെ 2.2% മാത്രമേ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. റിപ്പോർട്ടുണ്ട്, ഞാൻ പേജ് നമ്പർ അടക്കം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് 0.026 mg വരുന്നുള്ളൂ, അയാളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. ഇനി അയാൾക്ക് 50 കിലോ ഭാരം ഉണ്ടെങ്കിൽ അതിൻ്റെ 60% ശരീര ദ്രവമായിരിക്കും, ബോഡി ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ അത് 30 ലിറ്റർ വരും അയാളുടെ ബോഡി ഫ്ലൂയിഡ്. അതിൽ ഈ 0.026 mg ലയിച്ചാൽ കിട്ടുന്ന ഗാഢത എന്ന് പറയുന്നത് 0.0087 ppm അഥവാ 0.87 ppb parts per billion എന്നല്ലേ വെച്ചാൽ 100 കോടിയിൽ ഒരംശം പോലും വരുന്നില്ല, അതിൽ കുറവേ വരുന്നുള്ളൂ. ഇത് 50 kg ഭാരമുള്ള ഒരാൾ ദിവസേന ജീവിതകാലം മുഴുവൻ കഴിച്ചാലും കുഴപ്പമില്ലാത്ത ADI 35 മടങ്ങ് കുറവാണ്. അതുകൊണ്ട് നേരിട്ട് ദേഹത്ത് എത്ര കൃഷിക്കാർ, ലക്ഷക്കണക്കിന് കൃഷിക്കാർ, ലക്ഷക്കണക്കിന് ലിറ്റർ, പിന്നെ ലക്ഷക്കണക്കിന് ഹെക്ടറിൽ അടിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ 60,000 ടണ്ണാണ് ഇന്ത്യയിലെ പെസ്റ്റിസൈഡ് കൺസംഷൻ, അതിൻ്റെ പിന്നെ 7 ഇരട്ടിയാണ് യൂറോപ്പിൻ്റെ കൺസംഷൻ, അതിൻ്റെ 10 ഇരട്ടിയാണ് ജപ്പാൻ്റെ കൺസംഷൻ. അവിടെയൊക്കെ തളിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ, വായുമാർഗേണയും തളിക്കുന്നുണ്ട് അല്ലാതെയും തളിക്കുന്നുണ്ട്. ഇനി ഒരു കിണറ്റിൽ വീണൊന്ന് കൂട്ടിക്കോ, കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ കിണറിൻ്റെ വ്യാസം 3 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം 5 R² ആയിരിക്കും, 7.06 inch. അതിലേക്ക് വീഴുന്ന രാസവസ്തു എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ കിലോമീറ്റർ കണക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 83.367 mg ആയി. ഓക്കെ, ഇന്നറിൽ 1 മീറ്റർ, നമ്മൾ ഡിസംബറിലും ജാനുവരിയിലുമാണ്, എക്സ്ട്രീം സമ്മർ ആയിട്ടില്ല, 1 മീറ്റർ ഹൈറ്റിലുള്ള കിണറിൽ വെള്ളം ഉണ്ടെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആകെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 83,000 liter ആയിരിക്കും 5 R². അപ്പോൾ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഗാഠത 1 ppb മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെ വീണ വെള്ളത്തിൽ നിൽക്കൂല, അത് നേരെ താണിട്ട് സെഡിമെന്റിൽ പിടിക്കുക ചെയ്യുക, സെഡിമെന്റിൽ പിടിച്ചിട്ട് അവിടെ നിന്നാണ് പോവുക, അതിൻ്റെ അടിയിൽ ചളിയിലാണ് പിടിക്കുക. ഈ ഡോസ് എന്ന് പറയുന്നത് 50 kg ശരീരഭാരമുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ കുറിച്ചാലുള്ള ADI 30 മടങ്ങ് കുറവാണ്. ഇനി ശരീരത്തിൽ കടന്ന് എന്ത് സംഭവിക്കും, കയറിയെന്ന് വെച്ചോ, കയറിക്കഴിഞ്ഞാൽ എരിബോളിയുടെ പേപ്പർ നോക്കുക നിങ്ങൾ, അതായത് ഒരു തൊഴിലാളി 800 ppm വീര്യമുള്ള 2 mL എൻഡോസൾഫാൻ ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിലുള്ള 300 ലിറ്റർ ഒരു സ്പ്രേയറിലാക്കിയിട്ട് തളിച്ചു. ആൾ 1.5 hours 25 minutes നേരത്തേക്ക് തളിച്ചു. പോളിഹൗസിനകത്താണ്, അപ്പോൾ എപ്പോഴും ഇൻഹലേഷൻ സാധ്യത കൂടുതലാണ്. പിന്നീട് അയാളുടെ മൂത്രം എടുത്തിട്ട് പരിശോധിച്ചു, ഇടവേടകളിൽ പരിശോധിച്ചിട്ട് എൻഡോസൾഫാൻ്റെ അളവ് കണക്കാക്കി. അതുമാതിരി ഈ തളിക്കാത്ത സ്പ്രേ പരിപാടിയിലേ പോവാത്ത ഒരാളുടെ മൂത്രവുമായിട്ട് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മൂത്രത്തിൽ പരമാവധി കണ്ടത് 5.3 ppb ആണ്.
തളിച്ച ലായനിയുടെ വീര്യത്തിൻ്റെ 0.76 ഒരു ശതമാനം പോലും വരുന്നില്ല. തളിച്ച ലായനിയുടെ വീര്യത്തിൻ്റെ 1% താഴെ മാത്രമേ അയാളുടെ ബോഡിയിലേക്ക് അല്ല മൂത്രത്തിലേക്കൂടെ പോയിട്ടുള്ളൂ, അത്രയും ബോഡിയിലേക്ക് കയറിയിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് മൂത്രത്തിലുള്ള അളവ് തളിക്കാത്ത ആളുടെ ഇതുമായിട്ട് ഈക്വലായി കഴിയും. ആൽഫ ഇടെ അപ്പോൾ അവർ ഹാഫ് ഡേ ഹാഫ് ലൈഫ് പീരീഡ് ബോഡീൻ്റെ അകത്ത് കണക്ക് കൂട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.738 days പിന്നെ ആൽഫക്കും 0.6 days ബീറ്റക്കും ആയിട്ട് കണക്ക് കൂട്ടി എന്ന് പറഞ്ഞാൽ അത്ര ദിവസം മാത്രമേ അത് ശരീരത്തിൽ നിൽക്കുള്ളൂ. ആ അതുകൊണ്ട് അത് ഡീഗ്രേഡ് ചെയ്ത് പോകും. മൂത്രത്തിലേക്കൂടിയും മലത്തിലേക്കൂടിയും വേർപ്പിലേക്കൂടിയും ഒക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് പോകും എന്നുള്ളതാണ്. ഇനി പിന്നെ നമുക്ക് ഇപ്പോഴത്തെ കണക്ക് എങ്ങനെയാണ്? സർക്കാരിൻ്റെ കണക്ക് 11 ഗ്രാമപഞ്ചായത്തുകളെല്ലാം അഫക്റ്റഡ് ആണ്. 4696 hectares തെളിച്ചതെങ്കിലും 11 ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെയും അഫക്റ്റഡ് ആയിട്ട് സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നു. അങ്ങനെയാണല്ലോ, അത് കൂടാണ്ട് വേണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ 11 ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയ നമ്മൾ നോക്കുക, 602 square kilometers. ഒരു സ്ക്വയർ കിലോമീറ്റർ പറഞ്ഞാൽ 100 hectares. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി യൂസ്ഡ് 1.34. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഞാൻ ഡിറൈവ് ചെയ്തത് 6292 liters. 6292 liters സ്ക്വയർ കിലോമീറ്ററിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുന്നതാണ് സർക്കാരിൻ്റെ കണക്ക്. അതുകൊണ്ടാണ് അവരൊക്കെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ക്വാണ്ടിറ്റി റെസീവ്ഡ് ഇൻ 1 square kilometer എന്ന് പറഞ്ഞാൽ 6293 divided by 602, 10.45. ക്വാണ്ടിറ്റി റെസീവ്ഡ് ഇൻ 1 hectare divided by 100, 104 ml ആണ് ഒരു ഹെക്ടറിൽ സ്പ്രേ വരുന്നത്. ക്വാണ്ടിറ്റി റെസീവ്ഡ് ഇൻ 1 square meter വരുമ്പോൾ അതിൻ്റെ 10001 0.0104 milli. അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എത്ര ഉണ്ടാവും? ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് 3.64 microgram വരുന്നുള്ളൂ, കാരണം 35% അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ ഒരു തളിയിൽ വരുള്ളൂ. അപ്പോൾ 1.82 microgram മാത്രമേ ഈ 15 centimeter ഡീപ്പ് സോയിലിൽ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 0.0091 ppb ആണ് വരുന്നത്. അത് എൻഡോസൾഫാൻ്റെ ADI times കുറവാണ്. ADI 650 times ദിവസേന കഴിച്ചാലും കുഴപ്പമില്ലാത്ത ഡോസിൻ്റെ 650 times കുറവാണ് സോയിലിൽ കാണുന്നത്. ഇനി വെള്ളത്തിലേക്ക് കണക്ക് കൂട്ടിയാലോ? അല്ല, ഈ സോയിലിന് നമ്മൾ എപ്പോഴും പറയും സോയില് എത്ര വരെ പോകാമെന്നുള്ളത്. അതിന് സോയിലിനൊരു കണക്കുണ്ട്. എന്തായാലും പറയുക, ഹെൽത്ത് ഇൻവെസ്റ്റിഗേഷൻ ലെവൽ എന്ന് പറയും. ഹെൽത്ത്, അതായത് ഒരു ഫാക്ടറിയിൽ നിന്ന് പിന്നെ ഗോഡൌണിൽ നിന്ന് എൻഡോസൾഫാൻ ലീക്കായി മണ്ണിലേക്ക് പോയി. അപ്പോൾ അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ലെവൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് 167 ppm ഉണ്ടാവുമെങ്കിലാണ്. അപ്പോൾ അത് ഹെൽത്ത് ഇൻവെസ്റ്റിഗേഷൻ ലെവലിൻ്റെ എത്ര 1800000 കുറവ് മാത്രമേ സോയിലിൽ വന്നിട്ടുള്ളൂ. 1800000 കുറവ് മാത്രമേ സോയിലിൽ വീണിട്ടുള്ളൂ. പിന്നെ അത് കിണറിൽ വീണു എന്ന് വെച്ചോ, ഈ 11 പഞ്ചായത്തിനെയും കംപ്ലീറ്റ് ബാധിച്ചു എന്നല്ലേ കണക്ക്. കിണറിൽ വീണ എങ്ങനെ ഇരിക്കും? അത് 83000 liters കലർന്ന് കഴിഞ്ഞാൽ, ഈ 1.82 microgram കലർന്ന് കഴിഞ്ഞാൽ 0.00009 ppb മാത്രമേ അത് വെള്ളത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കാസർഗോഡ് ഇന്ന് 6727 രോഗികളായിരിക്കുന്നതും 774 മരിച്ചു എന്ന് സർക്കാർ കണക്കാക്കിയിട്ട് 500,000 rupees വീതം വിതരണം ചെയ്തിരിക്കുന്നത്. ഈ കണക്ക് വെച്ചിട്ടാണ്, ഇതാണ് അതിൻ്റെ വാല്യു നമ്മൾ ഡിറൈവ് ചെയ്തെങ്കിൽ വരുന്ന കണക്ക്. ഇതാണ് ഇനി ഞാൻ പിന്നെ കമ്പാരിസൺ ഓഫ് പ്രിവലൻസ്, ഈ തളിച്ച സ്ഥലവും തളിക്കാത്ത സ്ഥലവും തമ്മിലുള്ള പ്രിവലൻസ് കണക്കാക്കി നോക്കി എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ EPW പേപ്പറിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. കാരണം നമ്മൾ 100 തിരക്കിനടുക്കാൻ ഈ പരിപാടി ചെയ്യുന്നത് ഇതൊരു വാശിക്ക് ചെയ്യുന്നതാണ്. കാരണം ഞാൻ പെസ്റ്റിസൈഡ് പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് ടോക്സിക്കോളജി കഴിഞ്ഞ 20-25 കൊല്ലമായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം, ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം തെറ്റാണെന്ന് വരികയാണ് ചെയ്യുന്നത് ഇത് മുഴുവൻ രോഗികളാണെന്ന് വരുമ്പോൾ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ചെയ്യുന്നത് മീൻസ് എനിക്ക് ഞാൻ സ്വയം പഠിക്കുകയും ചെയ്യുന്നു, ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സയൻസ് ഷുഡ് പ്രിവെയിൽ ഇൻ ദ സൊസൈറ്റി, അതാണ് നമ്മുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എൻ്റെ ആ ആർട്ടിക്കിൾ ഇത് അതിലെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് റിവൈസ് ചെയ്യുന്നു. റിവൈസ് ചെയ്തിട്ട് നോക്കുമ്പോഴേക്ക് വീണ്ടും കണക്ക് തന്നെ. കാരണം പിന്നെ ചെറിയ വാർഡുകളെ ഇതുമായിട്ട് അടുത്ത് വരുന്നുള്ളൂ. അതുവേണ്ടി ഞാൻ കംപ്ലീറ്റ് വീണ്ടും കണക്കൂട്ടി നോക്കുമ്പോഴേക്ക് less than 1.96 മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ. തളിച്ച ആൾക്കാ പിന്നെ സ്ഥലങ്ങളിലുള്ള 10000
ആൾക്കാരിൽ എന്നുള്ള തോതിൽ പ്രിവലൻസ് കണക്ക് കൂട്ടി അത് കഴിഞ്ഞ് ഇപ്പൊ അതിന് 17 തരം ഡിസബിലിറ്റി, 22 തരം ഡിസബിലിറ്റിയാണ് ഡിസബിലിറ്റി സെൻസസ് ഓഫ് കേരളയിൽ ഉള്ളത്. പക്ഷെ ഞാൻ തലാസീമിയയും അതുമാതിരിയുള്ള രോഗങ്ങളും എൻഡോസൾഫാനായിട്ട് ഒരു തരത്തിൽ ബന്ധം വരാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. 17 രോഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് തളിച്ച വാർഡുകൾ എന്ന് പറഞ്ഞാൽ ആ എസ്റ്റേറ്റിന് അടുത്തുള്ള വാർഡുകളും അതേ പഞ്ചായത്തിൽ ദൂരെയുള്ള വാർഡുകൾ, കാരണം ഒരേ ജനതതി താമസിക്കുന്നു, സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും കമ്പയറബിൾ ആയിട്ടുള്ള തളിച്ചതും തളിക്കാത്തതുമായിട്ടുള്ള ഇത് തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു വ്യത്യാസമില്ല. ഏത്? ഇത് 2015 ഡേറ്റ, ഡിസബിലിറ്റി സെൻസസ് 2015 ഡേറ്റ. ആ ഡേറ്റ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ 300 തരം രോഗങ്ങൾ, ഞാൻ ഇത് ഒറ്റ പേജിന്റെ മാത്രമേ ഉള്ളൂ. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇത് മുഴുവൻ എടുത്തിട്ട് CDകൾ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ 75 പേജ് ഫയലാണ് എക്സൽ ഷീറ്റ്, അതിൽ എല്ലാ തരം രോഗങ്ങളും എൻഡോസൾഫാനെ കൊണ്ട് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആദ്യത്തെ 2010 പിന്നെ മെഡിക്കൽ ക്യാമ്പ്, 2010 26 മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. ഒരു മാനദണ്ഡവും, കാരണം ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ നടത്തുന്ന ഡോക്ടർമാർ കൂടിച്ചേർന്ന് ഇത് പഠിച്ച് ഇന്ന രോഗങ്ങൾ എൻഡോസൾഫാൻ കൊണ്ടാവാം, ഇന്നത് ആവാൻ സാധ്യതയില്ല എന്ന് ഒരു പ്രാഥമികമായിട്ട് വിലയിരുത്തിയിട്ട് വേണ്ട ഒരു ക്യാമ്പിന് പോകാൻ എല്ലാത്തരം രോഗങ്ങളും എൻഡോസൾഫാൻ ജനറേറ്റഡ് ആക്കി മാറ്റി. അങ്ങനെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ 4200 രോഗികൾ വന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, 2013 മുതൽ ഡോക്ടർ അഷീൽ വന്ന ശേഷം അദ്ദേഹം ഒരു മാനദണ്ഡം ഉണ്ടാക്കിയ, മാനദണ്ഡത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പിന്നെ ശാസ്ത്രഗതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിന് നിരക്കുന്നതൊന്നുമല്ല. അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലുള്ള റെഫറൻസസ് ഒക്കെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ മുകളിലും പുഴുവിൻ്റെ മുകളിലും മറ്റേൻ്റെ മുകളിലൊക്കെ ഉള്ളതാണ്. ഈ കാസർഗോഡ് സിറ്റുവേഷനായിട്ട് താരതമ്യപ്പെടുത്തുന്ന റെഫറൻസ് ഒന്നും അല്ല, അപൂർവമായിട്ടുള്ള റെഫറൻസുകൾ മാത്രമേ അതുള്ളൂ. സുപ്രീം കോടതിയിലെ കബളിപ്പിക്കലാണ് ഡോക്ടർ അഷീലിൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള ആ റിപ്പോർട്ട്. ഞാനത് ശാസ്ത്രഗതിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തരം രോഗങ്ങളും എൻഡോസൾഫാം ഉണ്ടാക്കി. അപ്പോൾ അതിന് ശേഷമുള്ള ക്യാമ്പുകളിലായി കഴിഞ്ഞാലും ഇതെല്ലാം എൻഡോസൾഫാം ഉണ്ടാക്കി. സർ, ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പാനൽ, വിദഗ്ധ കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം അനുസരിച്ചിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നതല്ലേ? അപ്പോൾ മാനദണ്ഡം അനുസരിച്ചിട്ട് വേണ്ടേ ഇവരെ രോഗികളാക്കാൻ വേണ്ടിയിട്ട്? ഒരു മാനദണ്ഡവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഒരു സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു മാനദണ്ഡവും ഉണ്ടാവാതെയാണ് ഇവരെയൊക്കെ. അതുകൊണ്ട് തന്നെയാണ് 20,400 പേര് അടുത്ത മെഡിക്കൽ ക്യാമ്പിൽ ക്യൂ നിൽക്കുന്നത്. 20,400 പേര്. അപ്പോൾ അടുത്ത മെഡിക്കൽ ക്യാമ്പ് നടക്കേണ്ട പരിപാടികളൊക്കെ ആയിക്കഴിഞ്ഞു, പ്രാഥമികമായിട്ടുള്ള വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി എൻഡോസൾഫാൻ റെസിഡ്യൂ ഇൻ സോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പഠനങ്ങൾ എടുക്കുക. ഒന്ന് KIU പഠനം, ആദ്യത്തെ ഞങ്ങൾ എപ്പോഴാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 February. December 26 തളി കഴിഞ്ഞ് 54 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് വെള്ളത്തിൽ, അല്ല മണ്ണിൽ 0.5 PPM ആവറേജ്, ഡ്രിങ്കിങ് വാട്ടർ ബിലോ ഡിറ്റക്റ്റബിൾ ലെവൽ, പിന്നെ ബ്ലഡിൽ, ബ്ലഡ് ഞങ്ങൾ പരിശോധിച്ചില്ല, കാരണം ഞങ്ങൾക്കത് ഞങ്ങളുടെ പ്രോട്ടോകോൾ ഞങ്ങൾക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് NIOH അടുത്ത പഠനം നടത്തി. NIOH പഠിച്ചപ്പോൾ സോയിലിൽ 0.9988 PPB ആണ്. 10 മാസം കഴിഞ്ഞിട്ടാണ് മണ്ണിൽ 0.988. പിന്നെ അത് വീണ്ടും 19 മാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 0.19 PPB ആയിട്ട് കുറഞ്ഞു വന്നു. 10 മാസം കഴിയുമ്പോഴേക്ക് തന്നെ, 19 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ഒരു മൺസൂൺ വരുമ്പോഴേക്ക് ഇതങ്ങ് പോവല്ലേ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം 0.009 PPB ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 19 മാസം കഴിഞ്ഞപ്പോൾ 0.07 PPB. ബ്ലഡിൽ 16.32 ആ തോതിലാണ് കണ്ടത്. പക്ഷേ NIOH പഠനത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പിന്നെ ക്രിറ്റിസിസം ഉണ്ട്, ഞാനത് ഇപ്പം പറയുന്നില്ല. ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അവർ തളിച്ച ഇത് മാത്രമേ എടുത്തുള്ളൂ, കമ്പയർ ചെയ്തിട്ടില്ല. അത് നോക്കുമ്പോഴേക്കും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠനം നടത്തിയത്. നോക്കുമ്പോഴേക്കും 170 PPB ആണ് രക്തത്തിൽ, 170 PPB പാർട്സ് പെർ ബില്യൺ രക്തത്തിൽ കണ്ടു. അതേസമയം 10 കൊല്ലം മുമ്പേ നടത്തിയതിൽ 16.32 PPB ഉണ്ടായിരുന്നുള്ളൂ ആവറേജ്. അത് അതിൻ്റെ 10 ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പഠനം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ. CWRDM ഡോക്ടർ ഹരികുമാറിൻ്റെ ഒരു പഠനം ഉണ്ടായിരുന്നു, അത് സോയിലിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 2012-14 പീരീഡിലാണ് അവരുടെ. അത് 16.91 PPB സോയിലിലും, പിന്നെ അത് 12-ാമത്തെ വർഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്തപ്പോൾ 1.93 PPB ആയിട്ട് അവരത് കുറഞ്ഞു. അഖിലാൻ സുജാത
അവർ ഡ്രിങ്കിങ് വാട്ടറേ നോക്കിയുള്ളൂ, ഓപ്പൺ ബെൽ, ഓപ്പൺ ബെല്ലേ നോക്കിയുള്ളൂ. നോക്കുമ്പോഴേക്കും പനത്തടിയിലും പാണത്തൂരും 37 മുതൽ 58 PPB വെള്ളത്തിൽ. ഏത് മറ്റേ NIOH 10 കൊല്ലം മുമ്പേ 12 കൊല്ലം മുമ്പേ 0.009 PPB പറഞ്ഞിരുന്നുള്ളൂ. അത് പിന്നെ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് അഖിലാം സുജാതേൻ്റെ പഠനത്തിൽ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. എൻ്റെ സ്ഥലത്താണ് ഗ്രീഷ്മയുടെ പഠനം ഏറ്റവും ലാസ്റ്റ് വന്ന അതാണ്, 2018 വന്ന പേപ്പറാണ്. അതിൽ ആൽഫ കുടിവെള്ളത്തിൽ അല്ല സോറി സോയിലിൽ, ഗ്രീഷ്മയുടെ പഠനം പിന്നെ സോയിലാണ്, സോയിലിൽ ആൽഫ 3.8 PPM, ബീറ്റ് 5.2, സൾഫേറ്റ് 2.5. 18 കൊല്ലം കഴിഞ്ഞിട്ടും ഇത്രയും നിൽക്കുന്നു എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ പഠനം. ഇത് പിന്നെ ഈ ഇത് എങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ളത്, കാരണം അനാലിസിസ് പെസ്റ്റിസൈഡ് അനാലിസിസ് എന്ന് പറയുന്നത് വളരെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഫീൽഡാണ്. അതിന് എത്രയോ ട്രെയിനിങ്ങുകളും ഒക്കെ കഴിഞ്ഞിട്ട് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിൻ്റെ ഗൈഡ് ലൈൻസും ഒക്കെ വെച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യാണ്ട് റോ ആയിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും ഇങ്ങനത്തെ ഡാറ്റ വരുന്നത് എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. അവർ GC MS ചെയ്യണമായിരുന്നു, GC ECD മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഈ ചെടികളുടെ വേരുകൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ 2500 തരം ഓർഗാനോ ഹാലൈഡ്സ് റിലീസ് ചെയ്യും. നമ്മൾ DDT പറയുന്ന ഓർഗാനോ ഹാലൈഡ്, ഓർഗാനോ ക്ലോറിൻ, അത് കൃത്രിമമാണ്, ലോകത്തിൽ ഇതുവരെ മനുഷ്യനല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലാണ്. ചെടികളുടെ വേരുകളൊക്കെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ 2500 തരം ഓർഗാനോ ഹാലൈഡ് റിലീസ് ചെയ്യും. അതൊക്കെ കയറി വന്നിട്ടുണ്ടാവാം ഇതിൽ നിന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്, എനിക്കറിയില്ല. അപ്പൊ ഏതായാലും ECD മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, GC MS മാസ് സ്പെക്ട്രോസ്കോപ്പി അവർ ചെയ്തിട്ടില്ല. അപ്പൊ ജൈവസാന്ദ്രീകരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. അത് പിന്നെ APVMA ആസ്ട്രേലിയൻ പെസ്റ്റിസൈഡ്സിന്റെ ഇത് കണക്ക് പ്രകാരം പിന്നെ അതിൻ്റെ ബയോമാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 5000 താഴെയാണ്. 5000 താഴെ എന്ന് പറഞ്ഞാൽ POP അല്ല എന്നുള്ളതാണ് ആ മാനദണ്ഡ പ്രകാരം. പിന്നെ ജലത്തിൽ ലയിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് 4.8 ആണ്, അതും POP ഇതിൽ വരുന്നതല്ല. പക്ഷെ POP ഒന്നും നമുക്ക് പ്രശ്നമല്ല, DDT POP ആയിരുന്നു, നമ്മൾ ബെഡ്റൂമിൽ തളിച്ചു കൊല്ലങ്ങളോളം, ബെഡ്റൂമിൽ തളിച്ചു DDT. ഞാൻ പിന്നെ സുപ്രീം കോടതി തെളിവുകളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ തോന്നുന്നു, ബാക്കിയുള്ളത് പിന്നീട് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ ഒരു വിഷയം ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പവർ പോയിന്റ് തയ്യാറാക്കിയിട്ടില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്, കുറച്ച് സമയം തരണം, ഞാൻ കഴിഞ്ഞത്തെ ചുരുക്കാൻ നോക്കാം. ഞാനിതിനെ കാണുന്നത് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട ചർച്ച കോവിഡിന് മുമ്പ് ശ്രീകുമാർ സാറും ഞാനും നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ ചേർന്ന് ജില്ലാ പരിഷത്ത് ഭവനിൽ വെച്ച് നടന്നിരുന്നു. അവിടെ ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തളിച്ച് 12-15 ദിവസത്തിനകം വിഘടിക്കും, അഥവാ പലതും ഉള്ളിൽ ചെന്നാൽ അത് മൂത്രത്തിൽ പോകും. ലോകത്ത് എവിടെയും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല, കേരളത്തിൽ മാത്രം, കാസർഗോഡ് മാത്രമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അതിന് ഞങ്ങളെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും, കാരണം ഞാൻ ആദ്യഘട്ട സർവേയിൽ വാണിനഗറിൽ പണ്ട് പങ്കെടുത്തതാണ്, പരിഷത്ത് നടത്തിയ പഠനങ്ങൾ 2001. പിന്നീടുള്ള മേഖലയിലേക്ക് പോകാൻ പറ്റും, കാരണം ഞാൻ അന്നേരം MPhil കോഴ്സ് ചെയ്തതായിരുന്നു, അപ്പോൾ എനിക്കത് ലീവ് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വാണിനഗർ പോയപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയത്, പത്രം വായിച്ചൊന്നല്ല അവിടെ കാണുന്നത്. എൻ്റെ കൂടെയുള്ള ബാലകൃഷ്ണൻ, ഞാൻ അതൊന്നും പറഞ്ഞില്ല, അതെല്ലാം പിന്നെ ശാസ്ത്രീയ പഠനങ്ങളിലേക്ക് പോകുന്നുണ്ടാകും. ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കാര്യമായി മാറ്റം ഉണ്ടായത് ആ ഒരു ഇതാണ്, ആ ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണാൻ, വേറൊരു ശ്രുതിയെ കാണിച്ചു തരാൻ പറ്റുമോ എൻ്റെ ചോദ്യം അതാണ്. നമ്മൾ പറയേണ്ടത് ഈ ടൈപ്പ് രോഗികളെല്ലാം ലോകത്തെങ്ങും ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സ്റ്റാഗ് ഹോണുള്ള ആ ഒരു രോഗിയെ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ പറ്റുമോ, അതാണ് എൻ്റെ ആദ്യം ചോദ്യം. ഞാൻ അതിലേക്ക് പിന്നീട് കടക്കാം. ഓക്കെ സാറ് ചർച്ച കണ്ടു പറയാം, അവസരം പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ചരിത്രം പറയേണ്ടിയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ഈ മേഖല ഇല്ലായിട്ടില്ല ഇപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളൊരു ചരിത്രം പറയണം. ഞാൻ വിദേശത്ത് എനിക്ക് പോകേണ്ടി വന്നു, എനിക്കിത് ഈ ഒരു പ്രശ്നമുണ്ട്, ഇതൊന്ന് പഠിക്കണമല്ലോ. കാരണം എനിക്ക് ചർച്ച ചെയ്യുമ്പോൾ സീവാസറായിട്ട് ഈ പോപ്പ് എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ അതിലപ്പുറം എനിക്ക് പോകാൻ പറ്റുന്നില്ല, വിക്കിപീഡിയയിൽ കിട്ടുന്ന നോളജിൻ്റെ അപ്പുറം പോകാൻ പറ്റുന്നില്ല, അതാണ് ഒരു പ്രശ്നം.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ 2022 ഒക്ടോബറിൽ യു കെ ബെൽഫാസ്റ്റിൽ താമസിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കിക്കളെ. അങ്ങനെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ എനിക്ക് 2021 വന്ന ഒരു റിവ്യൂ കിട്ടി. അതിൽ 2015 മുതൽ 20 വരെ പെസ്റ്റിസൈഡ് സ്പ്രേ നിർത്തിയിട്ട് നിരോധനം 2015 15 വരെ അല്ല 5 കൊല്ലം വികസിത രാജ്യങ്ങളൊക്കെ ഇളവ് കൊടുത്തു. അതിനുശേഷവും ഈ ഇതിൻ്റെ സാന്ദ്രത പല ഇതിലും കൂടിക്കൊണ്ടി വരുന്ന കുറേ പേപ്പറുകളാണ്. 2017, 2018, 2019, 2020 വരെ നോക്കുമ്പോൾ അതിനർത്ഥം 2021, 2022 ഉണ്ടാവും. അത് 2021 വരെയുള്ള റിവ്യൂ എനിക്ക് കിട്ടിയുള്ളൂ. അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു 39 പൗണ്ട് അടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗ്യത്തിന് എൻ്റെ മരുമകൻ ഒരു ക്യൂൻസ് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു പ്രശ്നമില്ല, നിങ്ങൾ എന്താ വേണ്ടത് പറഞ്ഞാൽ ഞാനത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയാണ് ജേണൽ ഓഫ് ഹസാഡസ് മെറ്റീരിയൽസ്, പെർസിസ്റ്റൻസ് ഓഫ് ടോക്സിക്കോളജിക്കൽ ഇഫക്റ്റ് ആൻഡ് ഇക്കോളജിക്കൽ ഇഷ്യൂസ് പെൻഡോസൾഫാൻ, എ റിവ്യൂ ബൈ സതീഷ് കുമാർ. പേര് കേൾക്കുമ്പം നമ്മളെ ഇന്ത്യക്കാരാണെന്ന് തോന്നും, പക്ഷേ അവർ പഴയ ഒരാൾ തമിഴ്നാടാണ്, അയാൾ സൗത്ത് ചൈന യൂണിവേഴ്സിറ്റിയിലാണ്. കണ്ണൻ മോഹനൻ, അഭിരാമി മുത്തുസ്വാമി അയാൾ സൗത്ത് കൊറിയയിലാണ് ഉള്ളത്, അബ്ദുൾ റഹ്മാൻ അയാൾ മലേഷ്യ. അപ്പം അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ലോകവ്യാപകമായ വിളകളെ ബാധിക്കുന്ന കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത്, അതിൽ ആമുഖത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കൃഷികളിലെ വ്യാപകമായ ഉപയോഗം കാരണം എൻഡോസൾഫാൻ ഐസോമറുകൾ ആൽഫ ബീറ്റ പ്രധാന ഓക്സിഡേഷൻ പ്രോഡക്റ്റായ എൻഡോസൾഫാൻ സൾഫേറ്റ് ഇത് മണ്ണിലും വെള്ളത്തിലും വായുവിലും ജീവജാലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇവയുടെ സ്ഥാപനത്വം പെർസിസ്റ്റൻസ് കാരണം ഇവയുടെ ബയോ അക്യുമുലേഷൻ പ്രക്രിയ വഴിയും ജൈവ സാന്ദ്രീകരണം മൂലവും മനുഷ്യനടക്കമുള്ള നോൺ ടാർഗറ്റ് ജീവജാലങ്ങളിൽ അഡ്വേഴ്സ് ഇഫക്റ്റിന് കാരണമാകുന്നുണ്ട്. എൻഡോസൾഫാൻ മെറ്റാബോളൈറ്റ് ഇതിനേക്കാൾ കൂടുതൽ വിഷവീര്യമുള്ളതാണ്. ഇപ്പോൾ സിയുമാ സാറിൻ്റെ പല ഈ അവതരണങ്ങൾ വരുന്ന ഒരു പ്രധാന ഒരു വസ്തുതയുടെ ഒളിപ്പിക്കുന്ന ഒരു കാര്യം 15-20 ദിവസത്തിനകം വിഘടിക്കുന്നു തളിച്ചിട്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വല്ലതും ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ മൂത്രത്തിൽ പോകും, മൂത്രത്തിലും മലത്തിലായി പോകും. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു കാസർഗോഡിന് പുറത്ത് ഇത് എന്താ തോന്നുക? 15 ഇവിടെയും ഒരുപാട് കണക്കുകൾ കണ്ടു, ഇത് സംഗതി നിസ്സാരമാണെന്നൊക്കെ പറയുന്നത്. 15-20 ദിവസം കൊണ്ട് പിന്നെ വിഘടിക്കുന്ന, ബാക്കിയുള്ളത് മൂത്രത്തിൽ പോയാൽ പിന്നെ എന്താ പ്രശ്നം ഉണ്ടാവുക? അപ്പോൾ ഇതെല്ലാം അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ പതി. അപ്പോൾ എൻഡോസൾഫാൻ പൊതുബോധം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞില്ല, ആരുടെ പൊതുബോധം എന്നാണ്? സാമൂഹ്യ മാധ്യമങ്ങളുടെ പൊതുബോധം എൻഡോസൾഫാന് എതിരായിട്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ട് എന്ന് പറയുന്ന ഞങ്ങൾക്ക് എതിരായിട്ട് തിരിക്കാൻ അദ്ദേഹം ഈ ഒരു തെറ്റായ അതിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ എൻഡോസൾഫാൻ ഡീഗ്രഡേഷൻ പല കണ്ടീഷനും അദ്ദേഹം സൂചിപ്പിച്ചു. അതിൽ അമേരിക്കയുടെ ATSDR 2015 പറയുന്നത് ഞാൻ വേണം വായിക്കുക, വേണമെങ്കിൽ അത് വായിക്കണമെന്ന് വായിക്കുക, കാരണം ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വായിക്കാൻ. അതിൽ പറയുന്ന ചില കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ നമ്മൾക്ക് സൂട്ടബിളായിട്ടുള്ളൊരു സാധനം അണ്ടർ ന്യൂട്രൽ PH, യെസ്, ഹാഫ് ലൈഫ് ഓഫ് ആൽഫ എൻഡോസൾഫാൻ അണ്ടർ കണ്ടീഷൻ പറയുന്നത് ഓക്സിഡേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് 21 days പറയുന്നത്, 23. ബീറ്റയുടെ 25 പറയുന്നത്. എൻഡോസൾഫാൻ സൾഫേറ്റിൻ്റെ സൾഫേറ്റ് ഹൈഡ്രോളിസിസ് നടക്കുക 183 ദിവസമാണ് പറയുന്നത്. ഇനി ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരെ കിട്ടും, ഇത് പകുതിയാവാനുള്ള സമയം മാത്രമാണ്, അല്ലാണ്ട് കേൾക്കുമ്പോൾ തോന്നും ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം ഇല്ലാത്തില്ല. അത് പലപ്പോഴും പലരുടെ പ്രസ്താവനയിൽ പലപ്പോഴും അത് തിരപ്രാമസ്കരിക്കുന്നു. രണ്ടാമത്, എൻഡോസൾഫാൻ സൾഫേറ്റ് ഇതിനേക്കാൾ പോയിസണസ് ആണ്, അതിനെ ലൈഫും കൂടുതലാണ്, കാരണം അത് സ്റ്റേബിൾ സൾഫറിൻ്റെ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളെ പറയാം കെമിസ്ട്രി ഭാഷയിൽ പറഞ്ഞത്. അങ്ങനെ ഇതിനെയാണ് അദ്ദേഹം, അത് തന്നെ ഇത് വെള്ളത്തിലെ കാര്യമാണ്, അത് മണ്ണിലെടുക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ 600-800 days വരുന്നുണ്ട്. മാത്രമല്ല അത് പിന്നെ വേരിയേഷൻ വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ തന്നെ PH കുറവാണെങ്കിൽ ഡേയ്സ് കൂടും. ഇപ്പോൾ കാസർഗോഡ് അസിഡിക് സോയിലാണ്, ഞാൻ ന്യൂട്രൽ എടുത്തു, ബേസിക് സോയിലാണെങ്കിൽ കുറയും. എവിടെയും ഇദ്ദേഹം പറയുന്ന 1.8 days ഹാഫ് ലൈഫ് വരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
ഉണ്ടാകുന്ന പ്രോഡക്റ്റ് മാത്രമല്ല ഇത് ഈ ഈ വിഘടിക്കുന്നു പറയുന്നത് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കും. വിഘടിക്കുന്ന ഒറ്റ വാക്കിൽ എന്താ വെച്ചാൽ അത് വിഘടിച്ച് വിഷമല്ലാത്ത ആയിത്തീരുന്നു. അത് കേട്ടിട്ടാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റുപിടിച്ച് കാർഷിക ശാസ്ത്രജ്ഞനായ നമ്മുടെ കലക്ടർ പറഞ്ഞത് പച്ചവെള്ള സമാനമാവും. ഇതൊക്കെ പബ്ലിക്കിനെയും നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആണ്. അതൊക്കെ അതൊക്കെ ഒരു തെറ്റായൊരു അതൊരു സത്യസന്ധതയല്ല, അക്കാദമിക് സത്യസന്ധത അല്ല എന്ന് ഞാൻ പറയുന്നു. ഇനി വിഘടിക്കുന്ന ഉദാഹരണത്തിൽ ഇപ്പം നമ്മളെ ഓർഗാനോഫോസ്ഫേറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ശരിയാണ്, അതിൽ പാരാനൈട്രോഫിനോളും മറ്റൊക്കെ ആയിട്ട് കഷ്ണമാണ്. ഇവിടെ അതെല്ലാം സംഭവിക്കുന്നു, അത് ഓക്സിഡൈസ് ചെയ്തിട്ട് കൂടുതൽ വിഷമുള്ള ഒരു സാധനമായിട്ടാണ് മാറുന്നത് ദീർഘകാലം. അതിലെ അതുകൊണ്ട് ഫെനർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരുന്നു ജോയിൻറ്റ് പെർസിസ്റ്റൻസ് എന്നുള്ള സങ്കല്പം. കാരണം ഒരു വിഷം അതിനേക്കാൾ കൂടിയ വേറൊരു വിഷമായി മാറുമ്പോൾ രണ്ടിൻ്റെയും ജോയിൻറ്റ് പെർസിസ്റ്റൻസ് അത് 9 മാസം മുതൽ അല്ല 6 മാസം മുതൽ 9 വർഷം വരെയാണ്. ഇതിൻ്റെ എൻഡോസൾഫാൻ എൻഡോസോൾ ആൽഫ ബീറ്റ സൾഫേറ്റ് അടക്കമുള്ളതിൻ്റെ ജോയിൻറ്റ് പെർസിസ്റ്റൻസ്. അപ്പോൾ അത് പെർസിസ്റ്റൻസ് കൊണ്ട് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ പെർസിസ്റ്റൻസാണ് ഇത് നിരോധിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്. മറ്റൊന്ന് ന്യൂറോടോക്സിൻ യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ടാണ്, ശ്രീലങ്ക അവിടെ ആത്മഹത്യക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പെർസിസ്റ്റൻസാണ് ഇന്ത്യൻ ഗവൺമെൻറ് അത് പറയുന്നുണ്ട്. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ പോപ്പായിട്ട് ഫേസ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ബദൽ കീടനാശിനി ഇല്ലാതിനായി വികസിത രാജ്യങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ആയതിനാൽ 2014-20 കാലഘട്ടത്തിലും എൻഡോസൾഫാൻ അവശിഷ്ടങ്ങൾ സജീവമായി നിലനിൽക്കുകയും ജൈവ സാന്ദ്രീകരണ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം എൻഡോസൾഫാൻ അവശിഷ്ടങ്ങൾ കുടിവെള്ളത്തിലും ഭക്ഷ്യവസ്തുക്കൾ കാണപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ ഇതിൽ പറയുന്ന ഇതിൻ്റെ ഒക്കറൻസ് അടുത്ത കാലത്തെ വ്യത്യസ്ത ഗവേഷക സംഘങ്ങൾ എൻഡോസൾഫാൻ അവശിഷ്ടങ്ങളുടെ പ്രതിരോധ സാന്നിധ്യവും അതിൻ്റെ ടോക്സിക്കോളജിയും ഇഫക്റ്റും ഇക്കോളജിക്കൽ ഇമ്പാക്ട്സും പഠന വിധേയമാക്കിയിട്ടുണ്ട്. എങ്കിലും സമഗ്രമായ ഒരു അവലോകനത്തിൻ്റെ അതാണ് ഞാൻ ഇതിൽ കൊണ്ടുവരാൻ കാരണം എന്നയാൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് 21-ലെ ഒരു റിവ്യൂ ഉണ്ട്. 17-ൽ വന്ന ഒരു റിവ്യൂ പിന്നെ എൻഡോസൾഫാൻ പോയിസണിങ് എൻ ഓവർ റിവ്യൂ 2017. ഇതിലെ ഇതിൻ്റെ അക്യൂട്ട് പോയിസണിങ് സബ് അക്യൂട്ട് ഉള്ള അവസ്ഥ, അതുപോലെ ക്രോണിക് പോയിസണിങ് ദീർഘകാലം ചെറിയ അളവിൽ ശരീരത്തിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന പോയിസണിങ്, അതിൻ്റെ കേസ് സ്റ്റഡീസ് അടക്കം ഈ 17-ലെ റിവ്യൂ പറയുന്നുണ്ട്. വേറൊരു റിവ്യൂ 2009-ലാണ് എൻഡോസൾഫാൻ, അത് ഇദ്ദേഹം സൂചിപ്പിച്ച വെബറിൻ്റെ എ ഗ്ലോബൽ പെസ്റ്റിസൈഡ് 2009 ജാൻ വെബർ ഒക്കെ, അത് ഈ 3 എണ്ണത്തിനാണ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന പല ജേണൽസും ഉണ്ട്, കുറേയൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ചില അവിശ്വസനീയമായ ഡാറ്റ വന്നപ്പോൾ ജേണൽ ഞാൻ പരിശോധിച്ചു, അതിൽ തെറ്റില്ലാന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒക്കറൻസ് എന്ന് പറയുമ്പോൾ വായിക്കാൻ കുറച്ച് ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അത് അസാധാരണമായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ ഇതുമായിട്ട് റെലവൻ്റ് ഉള്ള കാര്യമാണ്. എൻഡോസൾഫാൻ ഐസോമറിൽ വായുവിൽ ഇപ്പോൾ ഇതിൽ ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഒന്ന് വേണം, ഒന്ന് കുറച്ച് വെള്ളം പോകും. വായുവിലാണെങ്കിലത് പൈക്കോഗ്രാം എന്നുള്ള ഒരു സംഭവം പറഞ്ഞു, പൈക്കോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഒന്ന്, 10^-12 എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ 10 ലക്ഷത്തിലൊരു അംശം. പിന്നെ എന്ന് പറയുന്നത് നാനോഗ്രാം ആണ്, 10^-9 ഗ്രാമിൻ്റെ 10^-9 ഡിവൈഡ് ചെയ്താൽ 10^-9 എന്ന് പറയുമ്പോൾ 100 കോടിയുള്ളു ചെയ്യാം. പിന്നെ ഒന്ന് പറയുന്നത് പൈക്കോഗ്രാം നാനോഗ്രാം മൈക്രോഗ്രാം, മൈക്രോഗ്രാമിൻ്റെ കിലോഗ്രാം ആണ് നമ്മുടെ ഏതാണ്ട് PPB തുല്യമായിട്ട് വരുന്നത് മൈക്രോഗ്രാം. പിന്നെ മില്ലിഗ്രാം, അതൊക്കെ നമുക്ക് പരിചയമാണ്, മില്ലിഗ്രാമും ഗ്രാമും പരിചയമുള്ളതാണ്. ഈ പറയുന്ന മറ്റത് ആൾക്കാർക്ക് പറയുമ്പോൾ അത്ര പെട്ടെന്ന് ഇതാവില്ല. എങ്കിലും വായുവിൽ അതിൽ പറയുന്നത് ഇത് 23 പേപ്പർ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ അവസാനത്തെ റിവ്യൂവിൽ ഒരുപാട് പേപ്പർ അത് വരുന്നുണ്ട്. അത് പിന്നെ ലോകത്തെ ഏതാണ്ട് പിന്നെ അതിൽ പറയുന്ന ചൈന, ഇന്ത്യ, തെക്കൻ കൊറിയ ഈ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ, അത് തൊട്ടിട്ട് അന്റാർട്ടിക്ക ആർട്ടിക്കൊക്കെയാണ് വരുന്നത്, തെക്കൻ ആർട്ടിക് സമുദ്രം. ഇതൊക്കെയാണ് നമുക്ക് അറിയുന്നത്. അതായത് റോങ് റേറ്റ് ട്രാൻസ്പോർട്ട് എന്നത് പോപ്പായി നിരോധിക്കാനുള്ള ഒരു കണ്ടീഷനാണ്, അത് സാറ്റിസ്ഫൈ ഉണ്ട്. പിന്നീട് പറയുന്നുണ്ട് എൻഡോസൾഫാൻ സാറ്റിസ്ഫൈസ് ഓൾ ദ ക്രൈറ്റീരിയ നെസസറി ഫോർ എ പോപ്പ് എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം ശ്രീവാസാറടക്കം പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ 2011 ഇതിൻ്റെ ചർച്ച നടത്തി ജനീവയിൽ എൻഡോസൾഫാനെ പോപ്പായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. ആ സമയത്ത് കേരളത്തിലെ
സാമൂഹ്യ പ്രവർത്തകരും തമാശയിൽ പറഞ്ഞാൽ മലയാള മാഷമാണ്, അവരെ അപഹസിക്കാനുപയോഗിക്കുന്ന വേറൊക്കെയാണ് മലയാള മട്ടം. എന്നാൽ മലയാള മാഷന്മാർ മാത്രമല്ല, എൻ്റെ മോഹൻകുമാറിൻ്റെ ഡോക്ടറുണ്ട്, മറ്റ് നമ്മുടെ പരിസ്ഥിതി സംഘടനകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ സമ്മർദ്ദം മൂലമാണ് ഈ എൻഡോസൾഫാനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് തീരുമാനം അവരെ എടുപ്പിച്ചത് എന്ന് മാഷ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം മാഷ് ഇപ്പോൾ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ പ്രസംഗം പലതും കേട്ടിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ അതല്ല, കാരണം ഇത് ഇത് ഇതിന് 2009 മുമ്പുള്ള പേപ്പറുകളിൽ തന്നെ ഇത് ഇതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. എൻഡോസൾഫാൻ ഇത് ഇതാക്കാൻ, അതായത് പോപ്പിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ. ഞാൻ വാദങ്ങൾ ഞാൻ പിന്നീട് വായിക്കാം. അന്റാർട്ടിക്കയിൽ കാണുന്നുണ്ട്, ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ടിനെ കാണിക്കുന്നു. അന്റാർട്ടിക്കയിലെ ഫിൽഡസ് പെനിൻസുല, അത് സദേൺ ആർട്ടിക് ഓഷ്യൻ, അവിടെ 4.1416 നാനോ, ഏറ്റവും കൂടുതൽ കണ്ടത് 289 നാനോഗ്രാം. അത് ചൈനയിലെ OCP പ്രൊഡക്ഷൻ ഫാക്ടറിയാണ്. ആ ചൈനയിലെ പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ മിക്സിംഗ് ഫാക്ടറിയിലും ഇത് വളരെ കൂടുതൽ കാണുന്നു. അവിടുത്തെ എയറിൽ മാത്രമല്ല, മണ്ണെടുക്കുമ്പോൾ മണ്ണിലുണ്ട്, ജീവജാലങ്ങളെടുക്കുമ്പോൾ പുല്ലിലുണ്ട്, പുൽച്ചാടിയിലുണ്ട്, പുല്ലിലും പുൽച്ചാടിയിലുണ്ട്, കൂമ്പാറ്റ. മണ്ണിലും വിണ്ണലും തൂണലും തുരുമ്പിൽ നമ്മൾ പറയില്ലേ, ദൈവം പോലുള്ള ഒരു സംഭവമായിട്ടാണ് അവിടെ എൻഡോസൾഫാൻ, അവിടെ ഈ ഫാക്ടറിയിൽ. ഓക്കെ, അപ്പോൾ ഇത് ഇത് ഈ ഫാക്ടറിയിൽ കാണുന്നത്. അത് ഇപ്പോൾ ഇവിടെ നോട്ടബിളായിട്ടുള്ള ഒരു കാര്യം നടത്തി, ഇതിൻ്റെ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട് എന്ന കാര്യവും ഇത് ചില സ്ഥലങ്ങളിലെങ്കിലും വലിയ അളവിൽ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ 289 നാനോഗ്രാം എന്നത് വലിയൊരു, നമ്മളെ സംബന്ധിച്ചോളം വളരെ ചെറിയൊരു ഇപ്പോൾ കോടിയുടെ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ എയർ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അത് വലിയൊരു അളവാണ്. ഇത് തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പം സമുദ്രങ്ങൾ മെഡിറ്ററേനിയൻ ആ പ്രദേശത്ത് കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, ചൈനയിൽ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളുണ്ട്, ഞാനൊന്നും വിശദമായിട്ട് പറയുന്നില്ല. അതുപോലെ മണ്ണിലും ഊറലിലും ആ അതിൽ 15 പ്രബന്ധങ്ങൾ അതിൽ പറയുന്നുണ്ട്. നദികളുടെ അഴിമുഖങ്ങളുടെ ചതുപ്പുകൾ മണ്ണിൽ പറയുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, തെക്കൻ കൊറിയ, പാകിസ്ഥാൻ, നേപ്പാൾ, ഇങ്ങനെ പറയുന്നുണ്ട് കുറേ രാജ്യങ്ങൾ. 15, 16, 31 പ്രബന്ധങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ നോട്ടബിളായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള കോൺസെൻട്രേഷനാണ്. 12-15 ദിവസം വിഘടിക്കുന്ന സാറ് പറയുന്ന സംഭവം, ഏറ്റവും ഡീപ്പ് സോയിലിൽ ഗ്രാം പെർ കിലോഗ്രാം വരെ കണ്ടെത്തി എന്നുള്ളതാണ്. അത് എവിടെയല്ല, നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെയാണ് സംഭവം. അതിൽ ചൈനയിലെ നേരത്തെ പറഞ്ഞ എൻഡോസൾഫാൻ ഫാക്ടറിയിൽ കണ്ടത് 165 ഇത് റേഞ്ചാണ്, 1.42 to 160.5 മില്ലിഗ്രാം പെർ കിലോഗ്രാം PPM ലെവൽ വരുന്നതാണ്. എൻഡോസൾഫാൻ ബറിയൽ സൈറ്റിലും 36 mg kg കണ്ടിട്ടുണ്ട്, അത് താജിക്കിസ്ഥാനിലാണ്. എന്നാൽ കൃഷിയിടങ്ങളിലെ ഒന്ന്, ഒരാൾ പറയുന്നത് വെഹാരി, അവിടെ കോട്ടൺ ആണ് പ്രയോഗം, വെഹാരി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസിലാണ്. 28.64 ഗ്രാം പെർ കിലോഗ്രാമാണ്. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ എനിക്ക് സംശയം വന്നു, പക്ഷേ അതെനിക്ക് പരിശോധിക്കാൻ പറ്റില്ല. ഇവരെങ്ങനെയാണ്, ഇവരുടെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇവർ ഡൈലൂട്ട് ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ബേസിക് കെമിസ്ട്രിക്കാരനായതുകൊണ്ട് ഒരുപാട് അഡ്വൈസ് എനിക്ക് കിട്ടിയിരുന്നു, പക്ഷേ അതെനിക്കത് പിന്നെ ഇല്ല. പക്ഷേ അത് ഡാറ്റ അതിലുണ്ട്, ഈ സംഭവമുണ്ട്, ഇത് പലരും സൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ്. തമിഴ്നാട്ടിലെ തിരുവല്ലൂർ ജില്ലയിലെ പാക്കം ഗ്രാമത്തിൽ ഓഫ് ഏരിയ ഓഫ് ഇൻറ്റൻസ് കൾട്ടിവേഷനാണ് പറയുന്നത്. ഇതൊന്ന് ഏരിയൽ സ്പ്രേ അല്ല, ടോപ്പ് സോയിൽ 0-15 2.7 ടോട്ടൽ എൻഡോ സൾഫാനാണ്, 7-6.5 ഗ്രാം പെർ കിലോഗ്രാം, മില്ലിഗ്രാം അല്ല, ഗ്രാം പെർ കിലോഗ്രാം. അതിനെ തൊട്ടടുത്ത് 15 to 30 വരെ 0.9 to 2 ഗ്രാം പെർ കിലോഗ്രാം, 30 to 40 ഡീപ് സോയിലിൽ 1.24 to 2.8 മിഡിലിനേക്കാൾ കൂടുതൽ താഴെ വരുന്നുണ്ട്. അതിന് കാരണമൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ സാധനം തളിച്ച് ഇത് സംഭവം ഇല്ലാണ്ടാവും, 10-12 അവസാന ശാസ്ത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ സ്വപ്നം തളിച്ച് അല്ലേ, 10 ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത് അപ്രത്യക്ഷമാവുന്നുള്ള ഒരു രീതിയിലാണ് അതിൽ കാണുന്നത് പ്രസ്താവന. ഇതിൽ തന്നെ ഈ ഈ തിരുവള്ളൂർ ജില്ലയിൽ ഞാൻ പാക്കം ഗ്രീഷ്മ ഒടുക്കത്തിൻ്റെ നമശിവ അല്ല ഒടുക്കത്തിൽ അവസ്ഥ അവരുടെ ഞാനിത് സംശയം തോന്നിയത് നോക്കിയപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, തിരുവള്ളൂർ ജില്ലയിൽ 2007 മുതൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ ഈ വില്ലേജിൽ എൻഡോസൾഫാൻ ആൻഡ് മെട്രോ അതിൻ്റെ മെട്രോപൊളൈറ്റ് വേരി ഫ്രം 0.8 mg/kg to 11.2 ഈ ഈ ഈ വില്ലേജിൽ ഇത് മണ്ണിൽ ഇത്രയും ഉണ്ട്. ഇതന്നെ അതിൻ്റെ അടുത്തുള്ള താമ്രപർണി നദിയിൽ
നദിയിലും പിന്നെ WHO അല്ലെ അറിയ അതിനപ്പുറം അത് ഏതാണ്ട് പിന്നെ ഞാൻ കണക്കായി വരുന്നുണ്ട്. ആ നദിയിലുള്ള രോഹിത എൽ രോഹിത മത്സ്യത്തിലുണ്ട്, അത് കൂടി വരുന്നതാണ്. അപ്പോൾ ആ സാന്ദ്രീകരണം എന്നുള്ള ഒരു പ്രശ്നം അവിടെയും വരുന്നുണ്ടല്ലോ. യെസ് പെർസിസ്റ്റൻസ് വാല്യൂഡ് ഫോർ ഗസ്, അത് വിശദീകരിക്കുന്നില്ല. അതിൽ പറയുന്ന കാരണം ഫ്രഷ് ഇൻപുട്ട് പെർസിസ്റ്റൻസ് ആൻഡ് ലീച്ചിങ്. കാരണം പറയുന്നത് ഫ്രഷ് ഇൻപുട്ട് ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്, ലീച്ചിങ് ഉണ്ട്. ഇത് തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് തമിഴ് ഗ്രൂപ്പുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നടന്നത് തമിഴ്നാട്ടിൽ ഒരു കുറേ ഗ്രൂപ്പുണ്ട്, മലേഷ്യ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, ചൈനയിൽ ഒരു ടീമുണ്ട്, സ്പെയിനിലുണ്ട്, പോർച്ചുഗലിലുണ്ട്, ബ്രസീലിലുണ്ട്, മെക്സിക്കോയിലുണ്ട്, യെസ് പിന്നെ ഫിൻലാൻഡിൽ ക്രിപ്റ്റോ ഓർക്കിഡ് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. ക്രിപ്റ്റോ ഓർക്കിഡ് ഒക്കെ പഠിക്കാൻ മാത്രമായിട്ട്. അതിൻ്റെ തമാശ വെച്ചാൽ ഇത് എലികളിൽ എൻഡോസൾഫാൻ ക്രിപ്റ്റോ ഓർക്കിഡിസം ഉണ്ടാക്കുന്നു എന്നറിഞ്ഞ ഉടനെ തന്നെ ഇവർ ഈ ക്രിപ്റ്റോ ഓർക്കിഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്തിനാണ്? ഇത് മനുഷ്യനെ ബാധിക്കുമെന്നുള്ള ആകാംക്ഷ കൊണ്ട്. ഇവിടെ എൻഡോസൾഫാൻ തളിച്ച് 20 കൊല്ലമായിട്ട് അതിനിടയ്ക്ക് ജനങ്ങൾ മുറവിളി അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പത്രങ്ങളിൽ അവിടെ എല്ലാ വാർത്ത വന്നു. ഡോക്ടർ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ഗവേഷണ സ്ഥാപനം പഠിച്ചോ, ഇത്ര പ്രശ്നമുണ്ടായാലും ഇതാണ് നമ്മുടെ നാട്ടിലെ ജീവൻ്റെ വില. അവിടെ ഇത് ഡൽഹികളിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അവർ പഠിക്കാൻ തുടങ്ങി. അവസാനം അവർക്ക് കൃത്യമായ അവസാന ഡാംഗാർഡിൻ്റെയൊക്കെ പഠനത്തിൽ ഇത് നമ്മൾ റിലേഷൻ എൻഡോസൾഫാനായിട്ട് തന്നെ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. പിന്നെ ഓർഗാനിക് ക്ലോറിൻ ചിലയിൽ അങ്ങനെയാണ്. ഇതിലെങ്കിലും പ്ലാസ്റ്റിക് പഠനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കേസ് സ്റ്റഡി പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതൊരു മിക്സ്ചറായിട്ടാണ്. അപ്പോൾ കാരണം അവിടെയൊക്കെ ഇതിങ്ങനെ മാറി മാറിയിട്ടാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻഡോസൾഫാൻ മാത്രമായിട്ട് 20 കൊല്ലത്തിലേറെ തളിച്ച കേസ് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ സംഭവം. അപ്പോൾ അതുകൊണ്ട് അത് അവിടെയുള്ള പഠനങ്ങൾ മാത്രമേ അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അത് പഠനം വേണ്ട സമയത്ത് നടന്നിട്ടില്ല. ഇത് ആരാ പഠിക്കേണ്ടത്? ഈ ഇരകളായ ഈ പാവങ്ങളോ? പഠിക്കേണ്ടത് സർക്കാർ ഫൈനാൻസ് ചെയ്തിട്ട് ഇവിടുത്തെ ഗവേഷണ സ്ഥാപനങ്ങളാണ്. എന്നിട്ട് മലയാള മാഷന്മാരാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞത്. മലയാള മാഷന്മാർ ചോദിക്കുക, നിങ്ങൾ സയൻസ് മാഷന്മാർ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് എൻ്റെ കാര്യം. യെസ് സെഡിമെൻസിൽ കൂടുതലുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഏതിലൊക്കെ കൂടുതൽ സെഡിമെൻസിൽ നമ്മുടെ വെമ്പനാട്ട് കായലടക്കം സെഡിമെൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ അല്പം കാണുന്നുണ്ട്. വെമ്പനാട് യൂണിയത്തിൽ 2.19 മുതൽ 25.45 മൈക്രോഗ്രാം പെർ കിലോഗ്രാം PPB ലെവലിൽ വരുന്നുണ്ട് ലെവൽ. പിന്നെ ചക്കംകുരിയിൽ എന്ത് ചെയ്തു ഗവൺമെൻറ് എന്ന് പറഞ്ഞു എൻഡോസൾഫാൻ എല്ലാ മീഡിയയിലും ഒരു പഠനം നടത്താൻ വേണ്ടി, നദികളിലും മണ്ണിലും വായുവിലും ഒക്കെ. അതാ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കൺസേൺ അതാണ്. അങ്ങനെ അവരുടെ ചില പഠനങ്ങൾ ഇതുണ്ട്, പക്ഷെ അവിടെ അത്ര കൂടുതൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വെള്ളം ലോകവ്യാപകമായ ഉപരിതല ഭൂഗർഭജലം കടൽ വെള്ളവിൽ എൻഡോസൾഫാൻ ആവിഷ്കരിക്കുന്നു. ഉപരിതല നില എടുക്കുമ്പോൾ ഇന്ത്യ അടക്കം 8 രാജ്യങ്ങളിലെ പ്രധാന നദികൾ തടാകങ്ങളിലും കൃഷിഭൂമികളിൽ നിന്ന് ലീച്ച് ചെയ്യുന്നതാണ് പ്രധാന ഉറവിടം. ഇവിടെ സ്പ്രേയിങ് പറയുന്നില്ല. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ പറയാം, ലോകത്ത് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അളവ് താമ്രപർണി നദിയിലാണ്. തിരുവനന്തപുരം തൂത്തുക്കുടി ജില്ലയിലൂടെ ഒഴുകുന്നു. 34.45 മൈക്രോഗ്രാം 20 മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് ലിമിറ്റ്, മൈക്രോഗ്രാം പെർ ലിറ്റർ. ഓക്കെ, അതാണ് കൃഷിയിടത്തുള്ള റൺ ഓഫ് ആണ് കാരണം എന്ന് പറഞ്ഞത്. അപ്പോൾ കൃഷിയിടത്തു നിന്ന് തുടർച്ചയായിട്ടുള്ള റൺ ഓഫ് നടക്കുന്നുണ്ട് ഇതിലാണ്. അതിൻ്റെ അളവ് എത്രയോ എന്നുള്ളത് അത് വേറെ കാര്യം. തെക്കൻ കൊറിയ അതിൻ്റെ എല്ലാ പ്രധാന നദികളിലെയും സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ജനങ്ങളോട് കൺസേൺ ഉള്ളതുകൊണ്ട് അവർ പ്രശ്നമില്ലാതെ തന്നെ പഠിക്കുന്നു. അതാണ് വ്യത്യാസം. മെറ്റബോളയിൽ കൂടുതലായിട്ട് എൻഡോസൾഫാൻ അത് പറയുന്നില്ല. ഭൂഗർഭജലം ഓർമ്മിക്കണം, അക്വിഫർ വരെ സംഭവിച്ചിട്ടുണ്ട്. അക്വിഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത്ര അടിയിൽ പെർക്കുളേറ്റ് വളരെ അടിപൊളി. ഇറ്റലിയാണ് അത് കണ്ടത്. ഭൂഗർഭജലത്തിൽ പിന്നെ കാണുന്നുണ്ട് മലിനീകരണം. അതിന് കാരണം പറയുന്നത് മലിനീകരണം ലീച്ചിങ് ഫ്രം ലാൻഡ്ഫിൽ മലിനീകരിച്ച്, അത് ജനറൽ മലിനീകരണമാണ് പറയുന്നത്. ഉപരിതലമായിട്ട് സമ്പർക്കം എങ്ങനെയാണ് സംഭവിക്കുന്നത്? 7 രാജ്യങ്ങളുടെ 8 പഠനങ്ങളാണ് അതിലുള്ളത്. ഏറ്റവും കൂടുതൽ SSS എന്ന് പറഞ്ഞാൽ ടോട്ടൽ 9.68 മൈക്രോഗ്രാം പെർ ലിറ്റർ PPB. ഓക്കെ, അലൂവിയൽ അക്വിഫർ ഇറ്റലി, ലെബനോൺ ഇവിടെ 3 ഇടങ്ങളിലായിട്ട് 1.68, 0.96, 0.80 മൈക്രോഗ്രാം പെർ ലിറ്റർ PPB. ഇത്ര അടിയിൽ എത്തുന്നുള്ളതാണ്. വെള്ളത്തിൽ നിൽക്കുക, വെള്ളം സ്വാഭാവികം വെള്ളത്തിലധികം നിൽക്കില്ല കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയുന്നത്, വെള്ളത്തിൽ നിൽക്കില്ല. നിങ്ങൾ സെഡിമെൻറ്റിലും മറ്റ് മണ്ണിലൊക്കെയാണ് നോക്കേണ്ടത്. വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലത് ഈസിലി ഹൈഡ്രോളിസിസ് നടക്കും. പിന്നെ സോളിബിലിറ്റി 3 അത്രയേ ഉള്ളൂ.
രണ്ട് നമ്മളെ പ്രൊസീജിയർ നോക്കുക. വെള്ളത്തിൽ എങ്ങനെയാണ് കാണുക? കിണർ വെള്ളമെടുക്കുക, ഒരു വാട്ട്മാൻ ഫിൽറ്റർ പേപ്പറിട്ട് അരിച്ചെടുത്തിട്ടാണ് പോവുക. അപ്പോൾ പഠനം കാണിക്കുന്നത് വെച്ചാൽ വെള്ളത്തിൽ ഉണ്ടായാലും ഉടനെ അത് സെഡിമെൻസിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഫൈറ്റോ പ്ലാങ്കറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളം എടുത്താൽ ചിലപ്പോൾ കുറച്ചിട്ടുള്ളൂ, പക്ഷേ വെള്ളം നമ്മൾ കുടിക്കുന്നത് ഫിൽറ്റർ ചെയ്താണല്ലോ. അപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട്, ഇതാണ് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം. ഏറ്റവും ഞാൻ ഇവിടുത്തെ കാര്യം തന്നെ പറയാം, മാഷ് പറഞ്ഞ് ഒളിച്ചു വെച്ച കാര്യം എന്നാണ് ഞാൻ പറയാം. മാഷ് സ്പ്രേയുടെ കാര്യത്തിലും ഇതിൻ്റെ അളവും കടക്കലും പറഞ്ഞല്ലോ, പക്ഷെ പ്രധാന കാര്യമാണ് ഒളിച്ചു വെച്ചിട്ട് ഞാൻ പറയാം. പറയാം എന്താണ്? യെസ്, അതായത് അങ്ങ് ലീച്ച് ചെയ്ത് അങ്ങ് എത്തുന്നുണ്ട് വെള്ളത്തിൽ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഡി ഡി ടി കേസിൻ്റെ ഒരു പഠനമുണ്ട്, തളിച്ച ഉടനെ നോക്കുമ്പോൾ 0.2 PPM ആണ് വെള്ളത്തിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ ഒന്നും കാണാനില്ല, പക്ഷേ ഫൈറ്റോ പ്ലാങ്ക്ടണിൽ 5 PPM, മത്സ്യങ്ങളിൽ 30-40 PPM, അവിടുത്തെ എരപിടിയനിൽ 1600, അവിടെ ചത്തുപോയ ഗ്രീവ് പക്ഷിയുടെ മസ്റ്റിൽ 1600, വലിയ എരപടിയനിൽ 2600 PPM. എന്ന് വെച്ചാൽ ഇത് ക്ലിയർ ലേക്ക്, ക്ലിയർ ലേക്ക് 1957 കാലിഫോർണിയ, ക്ലിയർ ലേക്ക് ആ പേപ്പറുണ്ട്, ലഭ്യമാണത്. ആ സംഭവം ഡി ഡി ടി കേസാണ്. ഇതിവിടെ സംഭവിക്കുന്നത് സംഭവം ദീർഘകാലം പെർസിസ്റ്റ് ചെയ്യും ജലത്തിൻ്റെ എന്നുള്ള ഒരു കാര്യമാണ് അത് വരാൻ മതി. കടൽ വെള്ളത്തിലുണ്ട് സംഭവം, കടൽ കായ കലക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചില സ്ഥലത്ത് അത്യാവശ്യം അത് അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിലുണ്ട്. അതിലൊന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ ഒരു കടലിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ കാരണം അവിടെയുള്ള കുറേ രാജ്യങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ സ്പെയിൻ, ഇപ്പുറം ഗ്രീസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, പോർച്ചുഗൽ കുറച്ച് ഇപ്പുറമാണ്. പക്ഷേ ഇവിടെ എല്ലാം ഇൻറ്റൻസ് കൾട്ടിവേഷൻ നടക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അത് ഡാറ്റ ശേഖരിച്ചത് ഈ അടുത്ത കാലത്താണ് കേട്ടോ, 2017-18 ഡാറ്റ ശേഖരിച്ചത്. അവിടെയാണ് സിഗ്മ ESS മൊറോക്കോ അല്ല മെയിൻ, അതെ 0.03 to 0.07 PPB. അതിൽ ഞാൻ മറ്റത് കൺവേർട്ട് ചെയ്തു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇത് പരിശോധിക്കാം, ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ട് പ്രിൻ്റൗട്ട് കൊണ്ടുവന്നിട്ട്. കാരണം പ്രിൻ്റൗട്ട് എടുക്കാനുള്ള ഒരു കാരണം എനിക്ക് അവിടെ കുറച്ച് കഴിയുമ്പോൾ കണ്ണിന് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ മറ്റേ ആ ഡ്രോപ്പ് ഒറ്റിച്ചിട്ടാണ് വരുന്നത്, മറന്നുപോയിട്ട് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഇപ്പോൾ എന്നുവെച്ചാൽ എല്ലാം പ്രിൻ്റൗട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ഒരു നോട്ടും ഉണ്ടാക്കി, കുറേ പണിയെടുത്തു. അത് കുറേ നേരത്തെ ആക്കിയാൽ ഇതെല്ലാം മറന്നു, ഡാറ്റയെല്ലാം മറന്നു. അതുകൊണ്ട് അടുത്ത കാലത്താണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മഴവെള്ളത്തിലുണ്ട് ജീവജാലങ്ങളുടെ സാന്ദ്രീകരണത്തിൽ, ആദ്യം ഇത് പറഞ്ഞിട്ടാണ് മറ്റേ ടോക്സിസിറ്റിയിലേക്ക് വരുന്നത്. അതിൽ പിന്നെ ഇത് റൂട്ട് ഷൂട്ട് പിന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇത് പൊട്ടറ്റോ റൈസ് ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഇൻ കിംജിയോൺ കൊറിയ, വേറൊന്ന് ഷൂട്ട് റൈസിൽ 7.36 to 35.5 μg/kg, OCP പ്രൊഡക്ഷൻ ഫാക്ടറി ചൈന, അതിൻ്റെ പരിസരത്ത് ജലജീവികൾ. അതിലെ ഗാരി പൈനസ് ജലജീവികൾ ആഫ്രിക്കയിലാണ് ഏറ്റവും കോൺസെൻട്രേഷൻ. ഈ നമ്മുടെ തിലാ ഇതിലുണ്ട് രോഹിത, എൽ രോഹിത, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എൽ രോഹിതയിൽ 65.14 PPB, നൈൽ ക്രോക്കോഡൈലുണ്ട്, മസൽ പക്ഷികൾ ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ ആ പക്ഷികളിൽ കോഴികളിലാണ് ഏറ്റവും പ്രശ്നം, അത് വളർത്തു പക്ഷിയാണ്. കോഴികൾ വളരെ കൂടുതൽ കാണിക്കുന്നുണ്ട് കോഴികളുടെ, അത് ഈ ഫാം ഇതിൻ്റെ അടുത്താണ്, അല്ലാതെയും വരുന്നുണ്ട് മറ്റു പല സ്ഥലത്ത്. ഫാങ് അറ്റ് ആൾ OCP പ്രൊഡക്ഷൻ്റെ അടുത്തുള്ളത്, ബഡ്വേം, ഗ്രാസ് ഹോപ്പർ, സ്പൈഡർ എല്ലാം മ്യൂജി മൈക്രോഗ്രാം പെർ കിലോഗ്രാമാണ്, 8.878 എർത്ത്വേമിലൊക്കെയുണ്ട്. ഫൈസാബാദ് പഞ്ചാബ് ബഫളോ ബിൽക്കിൽ 109 μg പെർ kg നോട്ടാ, കൌ മിൽക്കിൽ 67, ഗോട്ട് മിൽക്കിൽ 2, അത് പിന്നെ എവിടെയാണ് വെസ്റ്റ് പോളണ്ടാണ്, ഗോട്ട് മിൽക്കിൽ 2.14 μg/kg. പിന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം, അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എൻഡോസൾഫാനിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മൂത്രത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലേ, അത് തെറ്റാണ്. അതിലെ എലികളിൽ കാണിക്കുന്നത് വെച്ചാൽ 20% വരെ അത് ബോഡിയിൽ നിൽക്കും. മനുഷ്യരിലും അത് കാണിക്കുന്നുണ്ട്, ബോഡി ഫാറ്റിൽ ഹൈ എമൗണ്ട്, എന്നിട്ട് സ്ലോ റിലീസ് ഉണ്ടാവും. ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫുഡിൻ്റെ ആവശ്യം വരുമ്പോൾ ഈ ഫാറ്റ് റിസർവ് മെൽട്ട് ചെയ്യും, എന്നിട്ട് അത് ബ്ലഡിലൂടെ അമ്പിരിക്കൽ കോഡിലൂടെ കുട്ടികളിലെത്തി അവരിൽ ജന്മ ഈ പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇതാണ് കാസർഗോഡിൽ സംഭവിച്ചത് എൻ്റെ ഒരു നിഗമനം. അമ്പിരിക്കൽ കോഡിൽ കണ്ടിട്ടുണ്ട്, സ്പെയിനിലാണ്, കോഡ് ബ്ലഡിലുണ്ട്, അതുപോലെ മറ്റ് ബോഡി ഫാറ്റിലാണ് ചെയ്യുക. അപ്പോൾ എന്താണ് കാസർഗോഡ് സംഭവിച്ചത്? എൻഡോസൾഫാൻ മേലെ സ്പ്രേ ചെയ്തു, രാവിലെ സ്പ്രേ ചെയ്തു എന്നായിരിക്കും, അന്നേരം വലിയ കാറ്റില്ല,
അത് പിന്നെ ഇൻ ദ ഫോം ഓഫ് എയറോസോളാണ്, ലായനിയല്ല. മാഷ് പലപ്പോഴും ലായനിയാണെന്ന്, ലായനിയിലെ അളവ് കൂടും, ഇത്ര പി പി ഒന്നല്ല, ലായനിയല്ല, ഇത് എയറോസോളായിട്ടാണ് വരുന്നത്. എയറോസോൾ ഇവാപറേറ്റ് ചെയ്തത് വേപ്പറാവും. വേപ്പർ 14 times 409 മോളിക്കുലർ മാസ്, 14 times ഡെൻസർ ദാൻ എയറാണ്. അതിങ്ങനെ താഴെ നിലവാരത്തിൽ നിന്ന് കുറേ നേരം തങ്ങിയില്ല, താഴ്വരെങ്കിലും വന്ന് തങ്ങിയില്ല. ഈ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ എക്സ്പോഷർ തുടക്കത്തിൽ പിഞ്ചു കുട്ടികളടക്കം വന്നിട്ട് പുറത്തുനിന്ന് ഹെലികോപ്റ്റർ നോക്കും, എല്ലാവരും കൗതുകത്തോട് നോക്കും, ഇവരെല്ലാം കുടിപ്പിക്കും ഈ സംഭവം. അവിടെ എല്ലാം ഇതിൻ്റെ വേപ്പർ ഉണ്ട്, സ്കിന്നിലൂടെ അബ്സോർപ്ഷൻ. വേപ്പർ പിന്നെ വെള്ളത്തിലേക്ക് റീഡെപ്പോസിറ്റ് ചെയ്യും. അത് ഈ കടലിലെ പ്രശ്നമുണ്ട്, അറ്റാ ആർട്ടിക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഡെപ്പോസിറ്റ് റേറ്റ് വോളറ്റലൈസ് റേറ്റ് നോക്കുമ്പോൾ ഡെപ്പോസിറ്റ് റേറ്റാണ് കൂടുതൽ. ട്രോപ്പിക്കൽ നേരെ തിരിയും. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾക്ക് എൻഡോസൾഫാൻ എന്ന് അറിയുന്നത് കുറേ കൊല്ലം കഴിഞ്ഞില്ല. തുടക്കത്തിൽ മരുന്ന് തള്ളിയാണ് ഇതിൻ്റെ പേര്. ഞങ്ങളുടെ ഒരു സീനിയർ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇത് ബോർഡോ മിശ്രം പോലുള്ള ഒരു സംഭവമാണ്, തളിച്ചെടുക്കലും മേലല്ല ഇങ്ങനെ പുള്ളി പുള്ളി, അയാളുടെ മേത്ത് ഇത് സംഭവം വീണിട്ടുണ്ട്. ചീമേനിയുടെ നമ്മുടെ മോഹൻദാസിൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ഇത് വരുന്നുണ്ട്. മോഹൻദാസ് നേരെ ഹെലികോപ്റ്ററെ തടയാൻ പോയി, ആ ഒരു സംഭവമൊക്കെ വളരെ പത്രത്തിലൊക്കെ വന്നാണ്. അയാൾ കൂട്ടരും, അയാൾ ക്യാൻസർ ബാധിച്ചു മരിച്ചു. അത് ഇതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല, സംഭവം അതാണ്. പരിഷത്തിൻ്റെ തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പ്രമേയം പാസ്സാക്കിയത്. 90s, 93 അങ്ങനെ എന്തോ മാഷ ജില്ലാ ഉണ്ടാവുള്ളോ, 2010 2001 അപ്പോൾ 96 ആ സമയത്ത് എവിടെയാണ് നാരായണ മാഷ തോന്നുന്നത്. അതായത് അവിടെ പറഞ്ഞിട്ടുള്ളു, കീടനാശിനി തളിക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകണം, സുരക്ഷാ മാനദണ്ഡം പാലിക്കണം, അശാസ്ത്രീയമായ തളി നിർത്തണം. അപ്പോഴും എൻഡോസൾഫാനാണെന്ന് ആരും അറിയില്ല, ചർച്ചയിലില്ല. ഇതാരുടെ പണിയാണ്? ഇങ്ങനെ ഒരു കീടനാശിനിയാണ് തളിക്കുന്നത്, കുട്ടികൾ മനുഷ്യൻ പുറത്തു വരുന്നത്. നിങ്ങളുടെ കിണറുകളും പിന്നെ ഇതൊക്കെ അടച്ചു വെക്കണം. അവിടെ സുരംഗങ്ങളാണ് ഈ എന്മകഞ്ഞിൽ വരുന്നത് കൂടുതലും, കുടിവെള്ള സർവേയിൽ കാണുന്നുണ്ട്. സുരംഗങ്ങൾ അടച്ചു വെക്കുക പ്രായോഗികമല്ല, കാരണം വലിയ കുളമ്പോൾ സാധനമാണ്. നേരിട്ട് അതിലൊന്ന് വീണാൽ വെള്ളത്തിലുണ്ടാവും, സെഡിമെൻ്റിലുണ്ടാവും. അതുപോലെ സ്കിന്നിലുള്ള അബ്സോർപ്ഷൻ, അത് നല്ലൊരു എമൗണ്ടാണ്. അത് എത്രയാണെന്ന് NIOH പഠനത്തിലും സ്കിന്നിൽ ബേഡൻ പരിശോധിക്കില്ല. അതാണ് ഞാനൊരു വലിയ പോരായ്മയായിട്ട് കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അത് കുറേ കാലം നിലനിൽക്കുന്നുണ്ട്. അതിങ്ങനെ സ്ലോ ആയിട്ട് അതിൻ്റെ റിലീസ് പാലിലൂടെയും പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്ലഡിൽ നിന്നും അത് റിമൂവ്. കാരണം പ്രധാനമായിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യേണ്ടത് ലിവറാണ്. ലിവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ ഹൈഡ്രോളിസ് ചെയ്യും. ലിവറിൻ്റെ പൊതുപണി എന്താ വെച്ചാൽ CH ബോണ്ടിനെ COH ബോണ്ടാക്കും. അവിടെയാണ് സൈറ്റോക്രോം പ്രീഫോസ്ഫേറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ കൂടുതൽ സോലുബിളാകും. അതുകൊണ്ടാണ് എൻഡോസൾഫാൻ മറ്റേ ഡയോള് കൂടുതൽ സോലുബിളായത്, ലെസ് ടോക്സിക് എന്ന. കാരണം യൂറിനറി എക്സ്ക്രീഷൻ സാധ്യത കൂടുതലാണ്. മറ്റത് അതിന് പ്രശ്നമുണ്ട്, എൻഡോസൾഫാൻ ഡയോളിനും ഇതോറിനും എല്ലാം. കാരണം ബേസിക് ആയിട്ട് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നശിക്കുന്നില്ല. രണ്ട് സൈക്കിൾ റിങ്ങ്, അതിലുള്ള ക്ലോറിൻ ആറ്റം അത് ഒഴുകി പോകുന്നില്ല. അതാണ് ഈ പ്രശ്നങ്ങൾ കാരണം, ഹോർമോൺ മ്യൂക്ക് പ്രവർത്തനങ്ങൾ കാരണം ഇതാണ്. അല്ലാണ്ട് സൾഫേറ്റോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ അല്ല. അപ്പോൾ അത് നമ്മൾ ഈ ടോക്സിക്കോളജി, നമ്മൾ ഈ ഞാൻ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ സംഭവം ഞാൻ പഠിപ്പിച്ചാണ് PG ക്ലാസ്. അതിലെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്. അതായത് ഫോറിൻ ബോഡി എത്തിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു, ഇൻക്ലൂഡിങ് പെസ്റ്റിസൈഡ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ ലിവർ ആൻഡ് ദിസ് ഈസ് എ മെക്കാനിസം. അല്ലാണ്ട് അതിനെ കഷ്ണം കഷ്ണാക്കുന്നൊന്നുമില്ല, സോലുബിലൈസ് ചെയ്യാണ്. അപ്പോൾ ഇത് അത്ര പെട്ടെന്ന് സോലുബിലൈസ് ചെയ്യില്ല, കാരണം ഇത് നമ്മുടെ ശരീരത്തിന് അടുത്ത കാലത്ത് പരിചയമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ കുറച്ച് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യും, കിഡ്നിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ലിവർ ഡിസീസ് വരും, കിഡ്നി ഡിസീസ് വരും. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് കാരണം വരുന്നത് പറയുന്നത്. ഇനി പെസ്റ്റിസൈഡ് ബുദ്ധിമുട്ട് സദേൺ സ്പെയിൽ ഈ പറയുന്ന എൻഡോസൾഫാൻ സ്കൂൾ വിദ്യാർത്ഥി, അത് ഞാൻ പിന്നീട് കേസ് പലതും എനിക്ക് പറയാൻ പറ്റാത്ത വരുന്നു സാർ. എങ്കിലും എൻഡോസൾഫാൻ മെറ്റബോളിസം ടോക്സിസിറ്റി ഇൻ ഹ്യൂമൻസ്, അതിൽ കുറേയും ഈ പഠനങ്ങളാണ്, എലികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ്. എൻഡോസൾഫാൻ പ്രൊമോട്ടഡ് സെൽ മൈഗ്രേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് അതിൽ സിഗ്നൽ യെസ് എൻഡോത്തീലിയൽ സെൽസിൻ്റെ സെൽ മൈഗ്രേഷൻ അതിൽ പറയുന്നത് ഈ ഹൃദ്രോഗത്തിൻ്റെ സാധ്യതയാണ്. അത് പിന്നെ പതരെ മറ്റേ പഠനത്തിൽ കുട്ടികളിലുള്ള ഹൃദ്രോഗം അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികൾ ഉണ്ട്, ഞാനത് കണക്ക് പറയാം. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അത് ലീഡിങ് ടു എൻഡോത്തീലിയൽ ഇൻഫ്ലമേഷൻ ആൻഡ് ഡിസ്ഫങ്ഷൻ ഇൻ ഹ്യൂമൻ അംബിലിക്കൽ വെയിൻ ആൻഡ് എൻഡോത്തീലിയൽ സെൽ. അത് അബോർഷനിലേക്ക് നീക്കും. അവിടുത്തെ വലിയൊരു പ്രശ്നം അബോർഷൻ ആയിരുന്നു. ഞാൻ മോഹൻകുമാർ പറഞ്ഞപ്പോൾ ഇത് പലപ്പോഴും സർവേയിൽ ഇതും ചെയ്യാൻ പോയാൽ അവർ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. അതാണ് ബദ്രയിലും
പിന്നെ പെരിയയിലും ചീമേരിയിലും എന്തുകൊണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പെരിയയിലും നല്ല വളഞ്ഞ ആൾക്കാരാണ്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ എതിരാണ്, അവർ ഡാറ്റ തരൂല. കായക്കുളം എന്ന സ്ഥലത്ത് കുറേ ചെറുപ്പക്കാർ അവിടെ വിട്ടുപോയി, കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. അടുത്ത കുറച്ച് പേർ അവിടെ തിരിച്ചു വന്നവരാണ് പറഞ്ഞത്, ഇന്ന പ്രശ്നം കൊണ്ടാണ് കൂട്ടത്, ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്നൊന്നും പറയണ്ട, ഇതൊന്നും എന്താണ് പീർ റിവ്യൂഡ് പേപ്പറിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും സത്യം, അതിൻ്റെ അപ്പുറം ഒരു സത്യമുണ്ട്. അതായത് ഇപ്പോൾ എന്തോ ഇപ്പോൾ നിങ്ങൾ പറയുന്നപ്പോൾ മോഹൻകുമാർ ഡോക്ടർ അവിടെ ഇതിൽ എഴുതിയ ഒരു അയാൾ അവിടെ 82 മുതൽ പ്രാക്ടീസ് ചെയ്ത ഡോക്ടറാണ്. എന്നെ സമയത്തോളം അയാളാണ് ഏറ്റവും യോഗ്യൻ. അയാൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന തരം ഇതുവരെ ഇല്ലാത്ത പുതിയ തരം രോഗികൾ വരുന്നത് കണ്ട് കണ്ണു മുഴുത്തുറച്ചു. അയാൾ എന്നിട്ട് ഇതിന് കാരണം അയാൾ ആദ്യം എടുത്തു വെച്ചാൽ വെള്ളമാണ് പ്രധാന പ്രശ്നം, അതിലെന്തോ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലോ അങ്ങനെ എന്തോ. ഇത് കേരള മെഡിക്കൽ ജേണലിലേക്ക് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടർമാർ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഇതിൽ പ്രതികരിച്ചു. അത് ഒരു ഇപ്പം നമ്മൾ പരിഷ സർവേ നടത്തുന്നില്ലേ, പരിഷത്ത് ആരോഗ്യ സർവേ നടത്തിയിട്ടുണ്ടല്ലോ, പരിഷത്ത് കേരള പഠനം നടത്തിയിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ജേണൽ പ്രസിദ്ധീകരിച്ചോ, ആ പഠനം ആരും സ്വീകരിക്കുന്നില്ലേ. ഇതേ ഇദ്ദേഹം 2019 അവിടെ ഒരു പൊതുയോഗം, ഒരു സാമീപ്രവർത്തനാണ്, ഒരു കോറിക്ക് ഇന്നിങ്ങാരുടെ സ്ഥലത്ത് ഒരു കോറിയാണ് വന്നിട്ടുള്ള പ്രശ്നമാണ് സാർ. അത് പിന്നെ ഞാൻ പരിചയമുള്ള ഈ ഏത് അല്ല ജേണലില് ഏത് പബ്ലിഷൻ്റ് നമ്മളിപ്പോൾ എല്ലാ പഠനങ്ങളും അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തിരുത്തുന്നു. പിന്നെ കേരള പഠനം വന്നിട്ടുണ്ട്. എനിവേ നമ്മുടെ പഞ്ചായത്തിൽ പക്ഷി സർവേ നടന്നു, അത് ഞങ്ങളുടെ BMC ഡാറ്റയിൽ ഉൾപ്പെടുത്തുന്നു. അതൊരു പീപ്പിൾ സയൻസാണ്, അതൊരു സത്യമല്ലേ. അല്ല അത് അത് ഇനി പീർ റിവ്യൂഡ് ജേണലിൽ അത് പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു സത്യമല്ല. ഉണ്ടാകുമ്പോൾ അവിടുത്തെ പക്ഷി നിരീക്ഷകർ ഇന്നെന്ന പക്ഷികൾ വിദഗ്ധർ ആണ് എന്ന സാധനം ഒരു അവിടുത്തെ BMC അത് ഉൾപ്പെടുത്തുന്നു, അത് യാഥാർത്ഥ്യമല്ലേ. പീർ റിവ്യൂഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ചാലേ അത് ഇതാവുള്ളൂ, ഇതൊക്കെ പറയും. അതാ പ്രശ്നമാണ് പറയാനുള്ളൊരു കാരണം. ഇത് പബ്ലിഷ് ലിറ്ററേച്ചർ തന്നെയാണ് ഭൂരിഭാഗവും ഞാൻ ആശ്രയിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഠിച്ചൊരു പാഠം, കൂടുതലായിട്ട് പഠിച്ചൊരു പാഠം, പബ്ലിഷ് ലിറ്ററേച്ചറിനെ അതേപടി വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഒരു സാധനം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല. ഇനി പിയർ റിവ്യൂഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് ജേണലുകൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന തരം പുതിയൊരു ജേണൽ കൾച്ചർ കൂടെ വരുവാണ്. അപ്പോൾ എന്ത് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ കൂടെ. അതുകൊണ്ട് എന്തും ക്രിട്ടിക്കലായിട്ട് വായിച്ചിട്ട് മാത്രമേ, അതുകൊണ്ടാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പിലെല്ലാം ക്രിട്ടിക്കൽ റീഡിങ് പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ഒരു സാധനത്തെ അനലൈസ് ചെയ്തുകൊണ്ട് ഇത് വിശ്വസനീയമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അല്ലാതെ ഒരു ഇതിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരിക്കലും സത്യമാവണമെന്നില്ല. ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻഡോസൾഫാൻ സ്പ്രേയിങ് 1980-81 January 81 ഒഫീഷ്യലായിട്ടൊരു കണക്ക്. അതിന് മുമ്പ് കുറച്ച് ടെസ്റ്റിന് വേണ്ടി ചെയ്തിരുന്നു, 2000 അവസാനിച്ചു. അപ്പോൾ ഏതാണ്ട് 20 അവിടെ സ്പ്രേയിങ് നടന്നിട്ടുണ്ട്. അവിടെ കാണിച്ച പച്ച നിറത്തിൽ കാണിക്കുന്ന അതാണ് 11 പഞ്ചായത്തുകളിലായി ഈ PCK മൂന്ന് എസ്റ്റേറ്റുകളിൽ ഉള്ള ഫീൽഡുകളാണ്, അവിടെയൊക്കെയാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത്. ഇതിൽ ആ കൊച്ചു സ്ഥലം ആ മാപ്പിൽ ആ കാണുന്ന ചുവപ്പായിട്ട് കാണിച്ചിരിക്കുന്ന അവിടെ അവിടെയാണ് പദ്രെ വില്ലേജ് എൻമകജെ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്ത്. ഇപ്പോൾ കുമാരമാഷം ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ശാസ്താജ്യ പരിഷത്ത് ആദ്യമായിട്ട് ആ സ്ഥലത്താണ് ശ്രീമാത പഠന ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനാണ് അത് അനലൈസ് ചെയ്തത്. ഈ പഠന ബാലകൃഷ്ണനും AMB ആയിരുന്നു അന്നുണ്ടായിരുന്ന ഇവർ പറഞ്ഞിട്ട്. അപ്പോൾ ആ അവിടെ ശരിക്കും ഒരു ചെയ്ത കേസ് കണ്ടോ, വളരെ ചെറിയ 71 വീട് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കൺട്രോൾ ഏരിയ ആയിട്ട് പരിശോധിച്ച് നോക്കും. അപ്പോൾ അത് ഒരു വിധത്തിലും കൺക്ലൂസീവ് അല്ല. പക്ഷേ ഈ അബോർഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, ജനിതക വൈകല്യം, ഇതെല്ലാം കൂടുതലാണ് മറ്റേറിയ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടിരുന്നു. പിന്നീട്
അത് ആ ബോർഡറിൻ്റെ വളരെ അടുത്തുള്ള സ്ഥലമാണ്. തുടർന്ന് അച്യുതൻ കമ്മീഷൻ നിയമിച്ച സമയത്ത് ഞാൻ അതിലൊരു അംഗമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാം പോയിട്ടുണ്ട്. ആ കർണാടക ബോർഡറിൻ്റെ അടുത്തുള്ള വാണിനഗർ ഏരിയ, സ്വർഗ എന്ന് പറഞ്ഞ സ്ഥലം, ബദ്രി ഒക്കെ അടങ്ങുന്ന ആ പ്രദേശത്താണ് ഏറ്റവും അധികം ഈ പ്രശ്നങ്ങൾ കണ്ടത്. ഇതാണ് പിന്നീട് എൻഡോസൾഫാൻ ഇഷ്യൂ ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പല ക്യാമ്പുകൾക്ക് കോടതി ഉത്തരവുകൾക്ക് ശേഷം ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഔദ്യോഗികമായിട്ട് 3704 എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട്. 6000 എന്നുള്ള ലിസ്റ്റ് പറഞ്ഞു. അത് പ്രൊവിഷനിലാണ് തോന്നുന്നു. അത് ഫൈനലൈസ് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ 3000 ഇപ്പോൾ 6000 ആയിട്ടുണ്ടാവും. അതിൽ 201 വൈകല്യമുള്ളവരും 119 ക്യാൻസറും 326 മാനസിക രോഗികളും 2966 മറ്റുള്ളവർ. അപ്പോൾ ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഈ വളരെ ചുരുങ്ങിയൊരു കാലഘട്ടത്തിൽ 2010-11 ആ കാലത്ത് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു. ഈ സ്ക്രീനിങ് എന്ന് പറഞ്ഞ് ഇത് ചെയ്യണമെന്ന് അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന രാജസദാനന്ദൻ നിർദ്ദേശിച്ച ഒരു 3-അംഗ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനായിരുന്നു എൻ്റെ ചെയർമാൻ. അപ്പോൾ 1-2 സിറ്റിംഗ് നടത്തി. ആ സമയത്ത് കുറച്ച് നമ്മൾ ഈ ടെമ്പറാലിറ്റിയും അല്ലാണ്ട് ഹില്ലിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അത് പ്രകാരം കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാക്കാൻ നോക്കി പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ കുറച്ച് പേരെ മാത്രമേ അപ്പോൾ നോക്കിയിട്ടുള്ളൂ. അത് തുടർന്ന് അതെല്ലാം തന്നെ പാലിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ഞാൻ 2 കാര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കുന്നത്. 2 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. 1, കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ തളിച്ചതുകൊണ്ട് വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങളും ജനിതക വൈകല്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ആണ് ആദ്യം റേസ് ചെയ്യുന്നത്. 2, എൻഡോസൾഫാൻ മനുഷ്യനും ആവാസ വ്യവസ്ഥയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു കെമിക്കലാണോ? ഈ 2 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ സെമിനാറിൻ്റെ ഉദ്ദേശത്തു നിന്ന് വ്യതിചലിക്കുകയായിരിക്കും. ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഈ കീടനാശിനി, ഇതൊക്കെയാണ് അതിൽ വരുന്ന ചോദ്യങ്ങൾ. കീടനാശിനി അളന്ന പഠനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു റിവ്യൂ. എപ്പിഡമിയോളജിക്കൽ സർവേകൾ എന്ത് പറയുന്നു? ഇക്കോളജിക്കൽ സ്റ്റഡീസ് എന്താണ് പറയുന്നത്? ഇവ തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തിന് ഹില്ലിൻ്റെ ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡങ്ങൾ ബ്രാഡ്ഫോർഡ് ഹിൽ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള, അതാണ് വ്യാപകമായിട്ട് എപ്പിഡമിയോളജി ഉപയോഗിക്കുന്നത്. ഇത്തരമൊരു ബന്ധം ഹിൽ ക്രൈറ്റീരിയ വെച്ച് കാണിക്കുന്നുണ്ട്. അവസാനത്തെ ചോദ്യം, ഇപ്പോഴും പണ്ട് തെളിച്ച കീടനാശിനികളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളാണ് ഞാൻ ആദ്യം പരിശോധിക്കുന്നത്. ഇതിലാദ്യത്തെ രണ്ടും ഒരുമിച്ചെടുക്കാം. കീടനാശിനി അളന്ന പഠനങ്ങൾ എന്ത് പറയുന്നുവെന്നും എപ്പിഡമിയോളജിക്കൽ സർവേകൾ എന്ത് പറയുന്നുവെന്നുള്ള ഈ കാര്യം. ആദ്യ കാലത്ത് പിന്നീട് പങ്കെടുത്ത കുറേ സർവേകൾ ഇപ്പോഴും നോക്കിക്കൊണ്ട് കാര്യമില്ല. കാരണം ഇത് ആഫ്റ്റർ ദ ഹോഴ്സസ് ആർ ബോൾട്ടഡ് എന്ന് പറയില്ലേ, ഈ തെളിച്ച് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് പഠിച്ചു ഒന്നിലേക്ക് എത്താൻ പറ്റില്ല. ആ കാലഘട്ടത്തിനും അതിനടുത്തുമായിട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ ഇതൊക്കെയാണ്, എപ്പിഡമിയോളജിക്കലായിട്ടുള്ളതും ഇത് മെഷർ ചെയ്തിട്ടുള്ളതും. ഏറ്റവും ആദ്യത്തേത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പരിഷത്തിൻ്റെ പഠനമാണ്. അതിൽ വളരെ ചെറിയ സാമ്പിളാണ്, പക്ഷെ അതിൽ കാണിച്ചത് ഈ പദ്ര പ്രദേശത്തുള്ള ആ കുറച്ച് വീടുകളും കമ്പാരിസണിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ കൂടുതൽ വലിയ പഠനങ്ങൾക്ക് വേണ്ടി ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്, കൂടുതൽ പഠിക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഏജൻസി ഫ്രെഡറിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ആൻഡ് എന്തോ സംതിങ്, ആ ഫ്രെഡറിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്ന് ഒരു പഠനം നടത്തിയിരുന്നു. അവർ റെസിഡ്യൂസ് അളത്ത് കൃത്യമായിട്ട് എത്ര, അത് 2001 തന്നെ ചെയ്തതാണ്, അടുത്താണ്. പിന്നെ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് കൗൺസിൽ, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഡൗൺ ടു എർത്ത് മാസികയൊക്കെ പബ്ലിഷ് ചെയ്യുന്ന, അവർ നടത്തിയിട്ടുള്ള പഠനം 2001, NIOH 2002, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ശ്രീമാർ പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, 2010. അത് തന്നെ കുറേ കഴിഞ്ഞിട്ടാണ് സത്യം. അതിൽ റെസിഡ്യൂ അതിൽ ആ സമയത്ത് അളക്കുന്നതിൽ ഒരു ഒരു വലിയ സാങ്കല്പമില്ല. ഇതിൽ ഓരോന്നിനും പറ്റിയുള്ള കമൻറ്റ്, KSSV പഠനം വളരെ ചെറിയ പഠനമായിരുന്നു. ഫിപാറ്റിൻ്റെ പഠനത്തിൽ കീടനാശിനി അംശം കൂടുതലില്ല എന്നാണ് പറഞ്ഞത്.
പഠനം തള്ളി നിർത്തി കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം നടത്തിയിട്ടുള്ള പഠനമാണ് ഫിഡ്ബാക്കിന്. അതുകൊണ്ട് ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു സ്റ്റഡി വെച്ച് മാത്രം റെസിഡ്യൂ, അത് റെസിഡ്യൂ മാത്രം ഉള്ളതാണ്. സി എസ് സിയുടെ പഠനത്തിൽ അവിശ്വസനീയമായ രീതിയിൽ മനുഷ്യ രക്തത്തിലും മറ്റിടങ്ങളിലുമൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ ആ പഠനവും അതിനാണ് കിട്ടിയ ലോകം മുഴുവനുള്ള പബ്ലിസിറ്റി, ആ കുറേ കുട്ടികളുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ അതിഭീതി പരത്തുന്ന മാതിരിയുള്ള ലെവൽസ് ഓഫ് എൻഡോസൾഫാൻ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. NIOH പദ്ര ഗ്രാമത്തിൽ ഹോർമോൺ തകരാറുകളും അതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലുണ്ടെന്ന് നമ്മുടെ ഗുവാന സാർ പറഞ്ഞു. കീടനാശിനി അംശം മണ്ണ്, വെള്ളം, രക്തം എന്നിവയിൽ കണ്ടെത്തി. ദൂബെ എന്ന് പറഞ്ഞ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരു പഠനം, അതിൽ തെളിച്ച സ്ഥലങ്ങളിലും തെളിക്കാത്ത സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ടുള്ള, അതിൽ വളരെ തികച്ചും തെറ്റായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതിനെപ്പറ്റിയും ഞാൻ പറയാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പഠനത്തിൽ പ്രത്യുത്പാദന വ്യൂഹ പ്രശ്നങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് പക്ഷേ അതിലെ പല ഡാറ്റയും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് അതും അതേപടി വിലക്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാണ് സി എസ് സി സ്റ്റഡി ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഇത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുള്ള സ്റ്റഡിയാണ്. അതിൽ ഹ്യൂമൻ ബ്ലഡിൽ 114, 115, 109 ഒക്കെ ഓൾ ഫിഗേഴ്സ് ഇൻ പാർട്സ് പെർ മില്യൺ PPM ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ ലിറ്ററേച്ചർ നോക്കിയപ്പോൾ എൻഡോസൾഫാൻ കഴിച്ച് മരിക്കാൻ വേണ്ടി, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എൻഡോസൾഫാൻ അങ്ങനെ കുടിച്ച് മരിച്ചുപോയ ആൾക്കാർ, കുറേ ആശുപത്രി കിടന്ന് പിന്നീട് മരിച്ച ആൾക്കാരുടെ രക്തം എടുത്ത് ആശുപത്രിയിൽ നിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പം കിട്ടുന്ന വാല്യൂ ഒരു രോഗിക്ക് 4 PPM, ഒരു രോഗിക്ക് 1.8 PPM, വേറൊരു രോഗിക്ക് 30 PPM ഉണ്ട്. ഇത് അവിടെ റോട്ടിൽ കൂടെ നടക്കുന്ന മനുഷ്യരൊരു സുഖമില്ലാത്ത മനുഷ്യർക്ക് 114, 115 PPM ആണ് രക്തത്തിലെന്ന് പറഞ്ഞാൽ എന്ത് തരം സയൻസാണത്? ഒരു വിധത്തിലും അത് പോട്ടെ, എനിക്കപ്പോൾ തന്നെ തോന്നി ഇത് PPBയും PPMഉം തമ്മിൽ മാറിപ്പോയതാണെന്ന് പറഞ്ഞ് ഞാനത് ചൂണ്ടിക്കാണിച്ച് അന്ന് അച്ഛൻ സാറ് കത്തെഴുതി ഇവർക്ക്. ഞാനും ഒരു തവണ നേരിട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ കാര്യം കൊടുത്തിരുന്നു. ഇന്ന് വരെ അവരത് തെറ്റാണെന്നോ അത് പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഈ സയൻസിനെ ദുരുപയോഗം ചെയ്യുന്ന ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഡൗൺ ടു എർത്തും സി എസ് സിയും ചെയ്തിട്ടുള്ളത്. ഇന്നും ആ പ്രചരണത്തിൻ്റെ മാറ്റലുകൾ ഇന്നും നിലനിൽക്കുക. ദുബായ് കമ്മിറ്റി അതിന് മറുവശം ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ നിയമിച്ചു. അവർ DMO നടത്തിയ ക്യാമ്പുകളിൽ നിന്നുള്ള കണക്ക് കൊണ്ടുവന്ന് സ്പ്രെയ്ഡ് അൺസ്പ്രെയ്ഡ് ഇത് രണ്ടും ആ ടേബിള് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഇതൊരു വ്യത്യാസം കണ്ടോ, കണ്ടാൽ തന്നെ ഒരു വ്യത്യാസമില്ല. നമ്മൾ വെറുതെ ആ ഡയറക്ടർ ഒന്ന് ഐബോൾ ചെയ്ത് നോക്കിയാൽ തന്നെ ആ വ്യത്യാസം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് പലതും സിഗ്നിഫിക്കൻ്റ്, വളരെ ഹൈലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് സ്പ്രെയ്ഡും അൺസ്പ്രെയ്ഡ് ഏരിയാസും തമ്മിൽ. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് പോലും ഒരാൾക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരെ ഇത് പറഞ്ഞ് ഏൽപ്പിച്ച് ചെയ്യണം. അപ്പോൾ രണ്ട് വശത്ത് നിന്നും വളരെ തെറ്റായ റോങ് ഡാറ്റ കൊടുക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റഡി അതിലും ഒരുപാട് ഈ പ്രശ്നങ്ങളുള്ളത്, ഒന്ന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിസൺ ഗ്രൂപ്പും സ്റ്റഡി ഗ്രൂപ്പും തമ്മിലുള്ളത് നോക്കിയാൽ സിഗ്നിഫിക്കൻ്റ് ആണ് റിസൾട്ട്. പക്ഷേ അതിൽ ചിലത് സിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷേ റിസൾട്ട് എന്താ? ഇതിലെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ സ്പ്രേ ചെയ്ത സ്ഥലത്ത് അല്ലെങ്കിൽ എൻഡോസൾഫാൻ ബാധിച്ചവർക്ക് ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടാകുന്നത് നേരെ തിരിച്ചാണ് ഈ ഡേറ്റ വന്നിരിക്കുന്നത്. സെക്ഷൽ മെച്യൂറിറ്റി, മീൻ ഏജ് ഓഫ് അറ്റൈനിങ് മെനാർക്കി, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഇഷ്ടത്തിൻ്റെ മെമ്മറ്റ് കേട്ട ഒരു സാധനമാണെങ്കിൽ നേരത്തെ മെനാർക്കി വരും എന്നുള്ളതാണ്. ഇതിൽ ലേറ്റർ മെനാർക്കിയാണ് കൊടുത്തിട്ടുള്ളത്, അതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഇതൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ക്ലംപ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൺക്ലൂഷനിൽ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അതിപ്പോൾ ഈ ഡാറ്റകളിലൊക്കെ തെറ്റുകളുണ്ട്. ഇക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഈ ഭാഗത്തെ നടത്തിയിട്ടുള്ള ഒന്ന് ശ്രീകുമാർ EPWയിൽ കൊടുത്തിട്ടുള്ള ആ ലേഖനമാണ്.
അത് ഇത് കറക്റ്റ് ചെയ്തതിന് മുമ്പുള്ള ഏതാണെന്ന് തോന്നുന്നു. ഇതിലെ സ്പ്രേഡ് അൺസ്പ്രേഡ് വാർഡ് ഇവിടെ വിശദീകരിച്ചു, തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് ആ ഒരു കൺക്ലൂഷൻ എത്തിയിട്ടുള്ളത്. അതിലുമുള്ളൊരു പ്രശ്നം, ഇത് കുറെ കഴിഞ്ഞിട്ടാണ് ചെയ്തത്, അതിൽ ഡൈല്യൂഷൻ വരാം, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും, ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരെ മാത്രമായിട്ട് എടുത്ത് നോക്കിയിട്ടില്ല, അത് വലിയൊരു ന്യൂനതയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ അടുത്ത ഇ പി ഡബ്ല്യുവിൽ വന്നിട്ടുള്ള അതിനുള്ള റെസ്പോൺസ് ആയിട്ട് വന്നതിൽ ഇത് അവർ ഈ വാർഡുകൾ ഒക്കെ മാറ്റി തമ്മിൽ വേറൊരു കമ്പാരിസൺ, എനിക്കത് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ കാസർഗോഡിൻ്റെ കേരളത്തിൻ്റെ ജനറലായിട്ടുള്ള സ്ഥാനത്തിൽ നിന്ന് ഇതൊക്കെ മൈനസ് ചെയ്ത് ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഡാറ്റ വന്നിട്ടുണ്ട്. എനിക്കത് സത്യത്തിൽ അത് ബോധിച്ചിട്ടില്ല, ഇത് ഒരു ശരിയായ ഒരു രീതിയാണെന്ന് പോലെ രാമുട്ടി അതൊന്ന് നോക്കണം എന്ന് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. പതുക്കെ മതി. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട് വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ അതിൻ്റെ ഹിൽസ് ക്രൈറ്റീരിയ, ഈ പറയുന്ന പഠനങ്ങളിലൊക്കെ ഹില്ലിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം എന്താണ് ഹിൽസ് ക്രൈറ്റീരിയ? ഇതാണ് 9 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, സ്ട്രെങ്ത് ഓഫ് റെസ്പോൺസ്, എത്ര കണ്ടുണ്ട് ഓആർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിലേറ്റീവ് റിസ്ക് വളരെ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ടൊബാക്കോ ഏറ്റവും അധികം, ഈ ടൊബാക്കോ ക്യാൻസർ തമ്മിലുള്ള റിസ്ക്, ലങ് ക്യാൻസറും തമ്മിലുള്ള വളരെ അധികമാണ്, 25-30 ഇരട്ടി മറ്റുള്ളവരിൽ കൂടുതലുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കത് അത് കൂടുതൽ ബിലീഫ് വരും. ഇത്തരത്തിലുള്ള വളരെ ഹൈ സ്ട്രെങ്ത് ഉള്ളത് ഒരു പോസിറ്റീവായിട്ട് സ്റ്റഡിയിൽ പോലും ഒന്നിനും വളരെ ഹൈ റിസ്ക് കാണിക്കുന്നില്ല സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ. കൺസിസ്റ്റൻസി, എല്ലാ പഠനങ്ങളും ഒന്ന് തന്നെയാണോ കാണിക്കുന്നത്, അത് വന്നിട്ടില്ല. സ്പെസിഫിസിറ്റി ഉണ്ടോ, ഇല്ല. ഇത് വൻ സാറ് പറഞ്ഞു, ആ അംഗവൈകല്യങ്ങൾ വേറെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്, അവിടെയുള്ള എൻഡോസൾഫാൻ ഇതെന്ന് പറയുന്ന എല്ലാ സാധനവും എവറിത്തിങ് ജനറലായിട്ട് വരുന്ന ഡിഫക്റ്റുകളാണ്, ന്യൂറോ ഡിഫക്റ്റായാലും മറ്റുള്ളതും ഒക്കെ തന്നെ ജനറലായിട്ട് വരുന്ന. ഈ ഏറ്റവും അധികം കാണിക്കുന്നത് ഹൈഡ്രോകെഫാലസാണ്. ഹൈഡ്രോകെഫാലസ് ലോകം മുഴുവൻ ഒരു നിശ്ചിത തോതിൽ വരുന്നതാണ്. അതല്ലാതെ അവിടെ മാത്രമായിട്ട് പെക്യൂലിയറായിട്ടുള്ള ഒരു രോഗം, അല്ലെങ്കിൽ അധികം അല്ലാതെ, ഇപ്പോൾ മീസോതീലിയോമ ആസ്ബസ്റ്റോസ്, ആസ്ബസ്റ്റോസ് മീസോതീലിയോമ ഒരു കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആസ്ബസ്റ്റോസ് എക്സ്പോഷർ ഉണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു സ്പെസിഫിസിറ്റി ഇതിന് ഇല്ല. ടെമ്പറാലിറ്റിയുടെ കാര്യത്തിൽ ആദ്യ പഠനങ്ങളിൽ ശരി തന്നെ, പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യത്തിൽ അതൊരിക്കലും എഗ്രിയോടല്ല. ബയോളജിക്കൽ ഗ്രേഡിയൻറ്റ്, ഡോസ് കൂടുന്നതിനനുസരിച്ച് രോഗം കൂടുന്നുണ്ടോ, അത് ഒന്നിലും തെളിയിച്ചിട്ടില്ല. പ്ലോസിബിലിറ്റിയുടെ കാര്യത്തിൽ പല തിയറികളുണ്ടെങ്കിലും ഈ പറഞ്ഞ ഡോസുകളിൽ ഈ പഠനങ്ങൾ പ്രകാരം വരുന്നതിനെ പറ്റിയുള്ള പ്ലോസിബിലിറ്റി ഈ ഇന്നുള്ള വിശദീകരണങ്ങൾ കൊണ്ട് തൃപ്തികരമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ റിവേഴ്സിബിലിറ്റി, ഈ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായ രീതിയിൽ ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, അത് വേണ്ടത്ര പഠനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്, അല്ലാതെയല്ല. ഞാൻ കാസർഗോട്ടെ കാര്യം മാത്രമാണ് പറയുന്നത്, ഇവിടുത്തെ പഠനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ടെമ്പറാലിറ്റിയുടെ കാര്യത്തിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, ഞാൻ പിന്നെ പറയാം. റിവേഴ്സിബിലിറ്റിയുടെ കാര്യത്തിലും ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, ബാക്കിയൊന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പണ്ട് തെളിയിച്ച കീടനാശിനി മൂലമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പോകുന്നുള്ളതാണ് മറ്റേ അടുത്ത ചോദ്യം. ഇതാണ് ഒരു 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 വളരെ വ്യാപകമായ പ്രചരണം നേടിയ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഉള്ള ഒരു കുട്ടി, കഴിഞ്ഞ 2022 ഒരു കുട്ടി ജനിച്ചത്, ആ കുട്ടിക്ക് ഹൈഡ്രോകെഫാലസും പിന്നിലൊരു മുഴയുണ്ടെന്ന് പറയുന്നത് മൈലോമെനിഗോസി എന്ന് പറയും. അപ്പോൾ ആ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റാണ്, അത് കാരണം ബ്ലോക്ക് വന്നത് വന്ന്. ഇത് ലോകം മുഴുവൻ എല്ലായിടത്തും ഒരു നിശ്ചിത അളവിൽ കുട്ടികൾക്ക് വരുന്ന ഒരു രോഗമാണ്. ആ രോഗം വന്ന ഏത് കുട്ടിയും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എൻഡോസൾഫാൻ മൂലമാണെന്ന് പറഞ്ഞ് 20 കഴിഞ്ഞിട്ട്, ഇത് തടി നിർത്തിക്കഴിഞ്ഞ് 20 കഴിഞ്ഞ് ഇത് ഇപ്പോഴും എൻഡോസൾഫാൻ മൂലമാണെന്ന് പറഞ്ഞ് നേരെ ആ കുട്ടിയുടെ മൃതദേഹം കൊണ്ട് സമരത്തിന് പോകുന്ന രീതിയിലുള്ള വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് മിസ്യൂസാണ് സത്യത്തിൽ. ഇത്തരം ട്രാജഡികളെ മിസ്യൂസ് ചെയ്യുന്ന നമ്മുടെ പത്ര മാധ്യമക്കാരൊക്കെ പലരും ചെയ്യുന്ന അതേ രീതി ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. 20 കഴിഞ്ഞിട്ടും ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എൻഡോസൾഫാൻ ആയിരുന്നില്ല അതിൻ്റെ പ്രശ്നം എന്നാണ്, ശരിക്കും അവരെ ബാധിക്കുന്നതെന്ന് തന്നെ നേരെ മറിച്ച് ഈ രോഗങ്ങളൊക്കെ ഇപ്പം മുമ്പുണ്ടായിരുന്നു,
ഇപ്പം അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്. പദ്രേ പ്രദേശത്ത് പലപ്പോഴും അതിൻ്റെ നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ പറഞ്ഞാണ് തടി നിർത്തിയതിന് ശേഷം അവിടെ ഈ ഹണിബീസിലെ തേനീച്ചകളും ഒക്കെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫിഷും തേനീച്ചൊക്കെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പറയുന്നുണ്ട്. അത് ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് ആ റിവേഴ്സിബിലിറ്റി. ഇത് നേരെ തിരിച്ചാണ്. അപ്പോൾ തലമുറയ്ക്ക് അപ്പുറം രോഗം വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രത്യുത്പാദന കോശങ്ങളിലെ പ്രത്യേക മ്യൂട്ടേഷനുകൾ അല്ലെങ്കിൽ എപ്പിജനറ്റിക് ചേഞ്ചസ് വരണം. സ്പെസിഫിക് ആയ ഹെരിറ്റബിൾ മ്യൂട്ടേഷൻസ്, ഈ മ്യൂട്ടേഷനുകൾ ജേം സെല്ലുകളെ ബാധിക്കുന്ന സ്പെസിഫിക് ഹെരിറ്റബിൾ മ്യൂട്ടേഷൻസോ എപ്പിജനറ്റിക് ചേഞ്ചസ്, ഇത് രണ്ടും ഡോസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ചേഞ്ചസ് കാരണം വരുന്ന ഒന്നും തന്നെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് വന്നു എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം അന്ന് വന്നിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അന്ന് അത്രയും ഹൈ ലെവൽസ് ഉണ്ടായിരുന്നിരിക്കണം. ആ ലെവൽസ് ഒരിക്കലും പറയുന്നില്ല. അപ്പം ഡോസ് ഇതാണ് അവിടുത്തെ പഠനങ്ങളെ പറ്റി പറയാനുള്ള കാര്യം. രണ്ടാമത് ഇപ്പം ചോദ്യം, എൻഡോസൾഫാൻ മനുഷ്യനും ആവാസ വ്യവസ്ഥയും സുരക്ഷിതമായിട്ടുള്ള കെമിക്കലാണോ? അതിലെ ടോക്സിസിറ്റി പഠനങ്ങൾ പറയുന്ന കാര്യങ്ങൾ, എൻഡോസൾഫാൻ ഒരു പി ഒ പി ആണോ എന്നുള്ള ചോദ്യം, ഇതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എൻഡോക്ലൈൻ ഈ ഹോർമോൺ വ്യവസ്ഥയെ, ഹോർമോൺ വ്യൂഹത്തെ അട്ടിമറിക്കുന്ന എൻഡോക്ലൈൻ ഡിസ്റപ്റ്റർ ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ചെറിയ ഡോസിൽ അത് മനുഷ്യനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ എന്നുള്ള, അങ്ങനെ നാല് ചോദ്യങ്ങളായിട്ടാണ് ഞാനത് തരംതിരിക്കുന്നത്. ടോക്സിസിറ്റി പഠനങ്ങൾ, പൊതുവായിട്ടുള്ള ടോക്സിറ്റി പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ് ചെയ്യുക. ഒന്ന്, പരീക്ഷണ മൃഗങ്ങളിൽ കുത്തിവെച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇൻവൈട്രോ എന്ന് പറഞ്ഞാൽ കോശങ്ങളിൽ കൾച്ചർ ചെയ്യുന്ന കോശങ്ങളിൽ നിന്ന് ചെയ്ത്, പ്രത്യേകിച്ചും കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പല പഠനങ്ങളും റിസെപ്റ്ററുകളെ നോക്കാനും മെറ്റബോളിസം നോക്കാനും ഇതൊക്കെ തന്നെ കൾച്ചറിലുള്ള സെല്ലിൽ ഈ കെമിക്കലിൻ്റെ ഇഫക്റ്റ് നോക്കുന്ന പഠനങ്ങളാണ്. അപ്പോൾ പൊതു ടോക്സിറ്റി പഠനങ്ങൾ പൊതുവെ ആണ് ഇതിലൊക്കെ തന്നെ അധികവും ചെയ്തിട്ടുള്ളത്. ഈ ടോക്സിറ്റി എൻ പോയിൻറ്സ് എന്ന് പറയുന്നത് പലതാണ്. എന്തെല്ലാം തരം ടോക്സിസിറ്റിയാണ്? ഒന്ന്, ന്യൂറോ ടോക്സിസിറ്റി. ആ ന്യൂറോ ടോക്സിറ്റി ആണ് എൻഡോസൾഫാനിൽ ഉയർന്ന ഡോസ് കൊടുക്കുമ്പോൾ ഏറ്റവും അധികം വരുന്ന ടോക്സിസിറ്റി എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിറ്റിയാണ്. അത് എല്ലാ എക്സ്പെരിമെൻ്റൽ ആനിമൽസിലും ഉയർന്ന ഡോസിൽ അത് ചില പ്രത്യേക ഈ അയോൺ ചാനലുകളെ ബാധിച്ചിട്ട് അത് നാഡീവ്യൂഹത്തിനെ ബാധിക്കുകയും ന്യൂറോ ടോക്സിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. റീപ്രൊഡക്റ്റീവ് ടോക്സിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റൽ ടോക്സിസിറ്റിയാണ് നമ്മുടെ ഇൻട്രസ്റ്റുള്ള മറ്റൊന്ന്. പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങളൊന്നും ഇതിൽ, ഓക്കുലർ ടോക്സിറ്റി, ഡെർമൽ ടോക്സിറ്റി, ഇതൊന്നും ഇതിൻ്റെ കാര്യത്തിൽ അധികം പറയുന്നില്ല. പിന്നെ മൂന്നാമത്തെ, ഇവിടെ മുകളിലുള്ള ജീനോ ടോക്സിസിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ജീനുകളിൽ മ്യൂട്ടേഷൻ വന്ന് ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നുണ്ടോ, അതാണ് ജനറ്റിക് കാർസിനോജെനിസിറ്റി, ക്യാൻസറിന് കൂടുതൽ കാരണമാകുന്നു. കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പഠനത്തിലും ക്യാൻസർ കൂടുന്നു എന്ന് കൺവെൻഷണൽ എന്ന് ഞാൻ ആദ്യം പറയുന്നു, കാരണം എനിക്ക് ഇത് കഴിഞ്ഞ് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ പറയാനുണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കാർസിനോജെനിസിറ്റി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാർസിനോജൻസിൻ്റെ കൂട്ടത്തിൽ എൻഡോസൾഫാൻ പെടുത്തിയിട്ടുമില്ല. അപ്പം ഈ നമ്മുടെ കാർസിനോജൻസിൻ്റെ ലിസ്റ്റുണ്ട്, ലിയോൺ ഇവരുടെ ഉണ്ട്, WHO ലിസ്റ്റിലും അത് പെട്ടിട്ടില്ല. ജീനോ ടോക്സിറ്റി സ്റ്റഡീസും അങ്ങനെയാണ്. ന്യൂറോ ടോക്സിറ്റിക്കും റിപ്രോഡക്റ്റീവ് ടോക്സിറ്റിക്കും രണ്ടിനും ഡോസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ കണ്ടു കഴിഞ്ഞാൽ ഡോസ് നമ്മൾ കൊടുക്കുന്ന 0.00 mg/kg/day ആണ് അക്യൂട്ട് MRL. എലികളിലുള്ള സ്റ്റഡിയാണ്. 0.00 ഇത് അതിൻ്റെ താഴെയുള്ളത് ഇൻ്റർമീഡിയറ്റ് MRL. ഇതിൻ്റെ എത്രയോ മുകളിലാണ് ഓരോ തരം ടോക്സിസിറ്റി വരുന്നത്. ഈ പറയുന്ന ഡോസിനേക്കാൾ വളരെ കൂടുതൽ ലെവലിലാണ്. അത് തിരിച്ചു പറയുകയാണെങ്കിൽ ഈ ടോക്സിസിറ്റി ഉള്ളത് കൊണ്ടാണ് മറ്റേ ലെവലുകൾ നമ്മൾ നിർണ്ണയിക്കുന്നത്, എത്ര ആയിരിക്കണം അപ്പർ ലിമിറ്റ് എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഈ ടോക്സിറ്റി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ്, സേഫ് ആയിട്ടുള്ള ലെവൽസ് എന്താണ് എന്ന് നിശ്ചയിക്കുന്നത്.
ഈ ഒരു ഒരുപാട് പേര് കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് മരിലിൻ സിൽവയുടെ ഈ സ്റ്റഡി. അതിൽ വലിയൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അതിൻ്റെ കൺക്ലൂഷൻ, എപ്പിഡമിയോളജിക് ആൻഡ് റോഡൻ സ്റ്റഡീസ് സജസ്റ്റിംഗ് ഓട്ടിസം മെയിൽ റിപ്രൊഡക്റ്റീവ് ടോക്സിറ്റി ആർ ഓപ്പൺ ടു അതർ ഇൻ്റർപ്രിട്ടേഷൻ. ഇതിലെ ഡെവലപ്മെൻറ്റൽ റീപ്രൊഡക്റ്റീവ് ടോക്സിറ്റി ഓർ എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ ഒക്കേഴ്സ് ഓൺലി അറ്റ് ഡോസസ് കോസിങ് ന്യൂറോ ടോക്സിസിറ്റി എന്നാണ്. അതായത് ഹൈ ഡോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറയുന്നത് മുഴുവൻ കൺവെൻഷനലായിട്ടുള്ള പഠനങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്, കൺവെൻഷനൽ പഠനങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ. അത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. എൻഡോസൾഫാൻ പി ഒ പി ആണോ എന്നുള്ള ഇഷ്യൂവിൽ പലതരം തർക്കങ്ങളുണ്ടാവാം. പക്ഷേ ഇത് റിപ്രൊഡക്റ്റീവ് ടോക്സിറ്റി ഉണ്ടാക്കുന്നു, ഏത് ഡോസ് പോട്ടെ റിപ്രൊഡക്റ്റീവ് ടോക്സിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് പഠനങ്ങളുണ്ട്. അത് ഹൈ ഡോസിലായിരിക്കാം. എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസിലും വളരെ ലിമിറ്റഡ് ആയ തോതിൽ ക്രിപ്റ്റോർക്കിഡിസം ഉണ്ടാക്കുന്നുണ്ട് മെയിൽ എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അത് തർക്കങ്ങളുണ്ടാവാം. ആർട്ടിക് സർക്കിളിൽ വരെ ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ എന്ന് മാത്രമല്ല, ഇത് ബയോ അക്യുമുലേഷൻ ഒരു പരിധി വരെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഇത്രയും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓൺ സൈഡ് ഓഫ് കോഷൻ അത് ഒരു പി ഒ പി ആയിട്ട് അംഗീകരിക്കുകയും അത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അത് പറയുകയും അതിന് പക്ഷെ കുറച്ച്, അപ്പോൾ ബയോ അക്യുമുലേറ്റീവ് ആണ്, ടോക്സിക് ആണ്, പെർസിസ്റ്റൻ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് ആൻഡ് വൈഡ് ഡിസ്പേഴ്സ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു പി ഒ പി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കുറേ എക്സെപ്ഷൻസ് കുറേ കാലത്തേക്ക് ഇവിടെ കൊടുത്തിരുന്നു. അതിൽ ലിസ്റ്റിംഗ് ഈ പ്രത്യേക അനക്ഷർ ലിസ്റ്റിങ്ങിൽ കൊടുത്തിട്ടുള്ള എക്സെപ്ഷൻസ് കൂടെ പറയാം. സ്പെസിഫിക് ആയിട്ടുള്ള ക്രോപ്പുകൾക്ക് ഉള്ള ഒരു പെസ്റ്റിസൈഡ്, സ്പെസിഫിക് ക്രോപ്പും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റിനും എതിരെ ഇത് ഉപയോഗിക്കാം, ആ കോംപ്ലക്സുകൾക്കെതിരെ ഉപയോഗിക്കാം. അതിൽ കാഷ്യു വന്നിട്ടില്ല, കാഷ്യു ആ എക്സെപ്ഷനിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടെ വീണ്ടും അത് ഉണ്ടാക്കുന്നത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ പ്രകാരം ഏതായാലും അനുവദനീയമല്ല. ഇന്ത്യ ഗവൺമെൻറ്റും ആ പോളിസിയാണ് എടുത്തിട്ടുള്ളത്. എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് ഈ ഹോർമോൺ വ്യൂഹത്തിന് കേട് വരുന്ന എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ? ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഉണ്ടാക്കിയ വാക്കാണേ, നമ്മുടെ ലൂക്കയിലെ ചർച്ച ചെയ്യുക ഇതാണ് വേണ്ട വാക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ ബാധിക്കുന്ന ഇതാണ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്. അതായത് വളരെ ചെറിയ ഡോസിൽ പോലും ഈ ഹോർമോണുകൾ വളരെ ചെറിയ ഡോസിലാണ് പ്രവർത്തിക്കുന്നത്. അത് പോയി റിസപ്റ്ററുകളിൽ പോയി ആക്ഷൻ ഉണ്ടാക്കും കോശങ്ങളിൽ. അപ്പോൾ ആ ഹോർമോണിൻ്റെ ആക്ഷൻ പോയി ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്. ഇതിൽ വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപിച്ചു കിടക്കും. ഫ്താലേറ്റ്സ് ആണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ ഈ നോൺ സ്റ്റിക്ക് സാധനം എല്ലാം ഭയങ്കര ചൂട്, 300-400 ഡിഗ്രിയിലൊക്കെ ചൂടാക്കി എന്തെങ്കിലും കഴിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ കുറേ ഫ്താലേറ്റ് വരും. ഫ്താലേറ്റ്സ്, ബിസ്ഫിനോൾ, പ്ലാസ്റ്റിക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ, അതിൽ നിന്ന് വരുന്ന മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ വിഘടിച്ച് വരുന്ന സാധനങ്ങൾ, ഈ അതോടൊപ്പം തന്നെ പെസ്റ്റിസൈഡുകൾ പലതും, ഓർഗനോ ക്ലോറിൻ പെസ്റ്റിസൈഡ് DDT എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻഡോസൾഫാനും അതേപോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലും കുറേ ലിറ്ററച്ചറുണ്ട്. ഇത് എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ എന്നുള്ള ഒരു രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രശ്നം അവിടെയല്ല വരുന്നത്, അതിന് മാത്രമുള്ള ഡോസ് ഇവിടെയൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു പ്രശ്നം അതിൽ വരുന്നുണ്ട്. എന്താണ് എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ കൊണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ലോകവ്യാപകമായിട്ട് പുരുഷൻ്റെ സ്പേം കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കെമിക്കൽസ് എല്ലാം ഒറ്റ പ്രശ്നമില്ല, അതെല്ലാം ലിവർ മാറ്റിക്കോളും ഇതൊന്നും പറഞ്ഞത് കൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ലോകവ്യാപകമായി ഇത്, ഈ ഗ്രാഫ് അങ്ങനെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്തിട്ടാരോ പറഞ്ഞാൽ 2050 ആർക്കും സ്പേം ഉണ്ടാവില്ലാതുള്ളൊരു അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത്. എങ്കിൽ പോലും ഈ ഗ്രാഫ് ഫ്ലാറ്റനിങ് ആയിരിക്കും. പിന്നെ
പക്ഷേ ഇത് വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഭൂരിഭാഗം പേരും പറയുന്നത് ഇതിനുള്ള കാരണം നമ്മുടെ പൊതുവിലുള്ള എൻവയൺമെൻറ്റിലുള്ള പലതരത്തിലുള്ള എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, എല്ലാം എൻഡോസൾഫാൻ കൊണ്ടാണെന്നല്ല പറയുന്നത്, പലതരത്തിലുള്ള എൻഡോക്രൈൻ ഡിസോർഡേഴ്സാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഒരു സാധനം എൻഡോക്രൈൻ ഡിസോർഡറാണ്, ഒരു കാര്യം പെർസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഈ രണ്ട് സംഗതി ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കേണ്ട ഒരു ഇതിലാണ്, അതിലാണ് എൻഡോസൾഫാൻ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ ലോകം മുഴുവൻ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കും, എവ്രിവെയർ. എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ? അത് പറയാമത് പൊതുവിൽ കുട്ടികൾ കുറയുന്നത് കൊണ്ട് ആർത്തവ ഇതിൻ്റെ ഇത് ആയിരിക്കും പ്രശ്നം. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ അറ്റ്മോസ്ഫിയറിക് ഈ മറ്റേ ഇതിലുള്ള എന്തോ എൻവയൺമെൻ്റൽ ഫാക്ടറുണ്ട്, എന്താ നമുക്ക് അറിയില്ല ഫാക്ടർ, അതുകൂടെ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എൻവയൺമെൻ്റൽ ഹെൽത്ത് കൺസേൺ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് എൻഡോസൾഫാൻ ആസ് എ ഡിസ്റപ്റ്റർ ഓഫ് ഗോണാഡൽ സ്റ്റീറോയിഡോജെനിസിസ് ഇൻ ഫിഷ് എന്ന് പറയുന്ന ഇങ്ങനെ ആനിമൽ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ പല ആനിമൽസിലും എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മുടെ ചോദ്യം വീണ്ടും ആ ഒരു ചോദ്യത്തിലേക്ക് വരുന്നത് ഡോസ് റിലേറ്റഡ് ആണോ അല്ലയോ, ഡോസാണോ പ്രശ്നം. ഇത് മറ്റൊരു സ്റ്റഡിയാണ്, ഇത് ഹ്യൂമൻ റിസ്ക് ക്യാരക്ടറൈസേഷനെ പറ്റി ഉള്ള ഒരു വലിയൊരു ഒരു ഒരു റിവ്യൂ ആണ്. അതിൽ അവർ പറയുന്നത് ഇൻ കൺക്ലൂഷൻ ആഫ്റ്റർ കൺസിഡറേഷൻ ഓഫ് ഓൾ ഇവൻറ്റ്സ് ഓഫ് അവൈലബിൾ ഡാറ്റ weight of evidence indicates that endosulfan is not an endocrine disrupting compound at environmentally relevant concentrations ennalladana ee oru survey idu Stockholm convention adakkam idu kandittulla oru study aanu adinu vendi vera industry da side nalla oru paper aanennaanu enikku thonunnu pakshe avaru samarpichaanu oru consider cheyittulla survey appo ee oru issue so more very very important issue cheriya dose nadu manushyil prashnangal undaakkamo എന്നുള്ള ഒരു സംഗതി അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ വരും ഈ സയൻറ്റിഫിക്കായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോണുകൾ വളരെ വളരെ ചെറിയ ഡോസിനാണ് ഇതാക്കുന്നത്. അപ്പോൾ ആ ചെറിയ ഡോസിലുള്ള ഹോർമോൺസിനെ ചെറിയ ഡോസിൽ തന്നെ ഉള്ള ഈ ഡിസപ്റ്റീവ് കെമിക്കൽസ് ഉണ്ടെങ്കിൽ അത് പോയി അതിൻ്റെ റിസപ്റ്ററുകളിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ഇത് ഉണ്ടാക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പുതിയ പല പഠനങ്ങളും കാണിക്കുന്നത് ലോ ഡോസിൽ പോലും ഈ എക്സ്പോഷേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ടു പുതിയ ന്യൂവർ ഹെൽത്ത് പ്രോബ്ലംസ് എന്നുള്ളത്. ഇത് കൺവെൻഷനലായിട്ടുള്ള ടോക്സിസിറ്റി സ്റ്റഡീസിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പൈൻഡ് ആയിട്ടുള്ള എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസും മറ്റേ ഈ എക്സ്പെരിമെൻ്റലായിട്ടുള്ള എവിഡൻസും ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് കമ്പൈൻ ചെയ്തുകൊണ്ട് മാത്രമേ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ റിവേഴ്സിബിലിറ്റി എക്സ്പെരിമെൻ്റൽ ഇതിൽ അത് ചെയ്യാൻ വേണ്ടി കഴിയും. ഹോർമോൺസ് ആൻഡ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റീവ് കെമിക്കൽസ് ലോ ഡോസ് ഇഫക്ട്സ് ആൻഡ് നോൺ മൊണോട്ടണിക് ഡോസ് റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പേപ്പർ അതിൻ്റെ കൺക്ലൂഷൻ ഞാൻ വായിക്കാം. ഫോർ ഡിക്കേഡ്സ് സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റീവ് കെമിക്കൽസ് ഹാവ് ചാലഞ്ച്ഡ് traditional concepts in toxicology. In particular, the dogma of the dose makes the poison. അതിനെ ഒരു ഡോഗ്മ ആയിട്ടാണ് അവർ കാണുന്നത്. ബിക്കോസ് ഇ ഡി സീസ് ക്യാൻ ഹാവ് ഇഫക്ട്സ് അറ്റ് ലോ ഡോസസ് ദാറ്റ് ആർ നോട്ട് പ്രെഡിക്റ്റഡ് ബൈ ഇഫക്ട്സ് അറ്റ് ഹയർ ഡോസസ്. ഇത് പുതിയതായിട്ട് നമ്മളെല്ലാം പരിഗണിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇതാണ് മൊണോട്ടണിക് ആൻഡ് നോൺ മൊണോട്ടണിക് എന്ന് പറയുന്ന സംഗതി. സാധാരണയുള്ള ഒരു ഡോസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ കർവ് ഡോസ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ കൂടി മുകളിലോട്ട് പോകുന്നു. ചിലപ്പോൾ അത് ചെറിയൊരു സിബ പാറ്റേൺ ഉണ്ടാവാം. നോൺ മൊണോട്ടണിക് എന്ന് പറഞ്ഞാൽ ആദ്യം അത് കൂടുകയും പിന്നെ കുറയുകയും അല്ലെങ്കിൽ ആദ്യം കുറഞ്ഞിട്ട് പിന്നെ കൂടുകയും ഒക്കെ ചെയ്യുന്ന സംഗതി. അപ്പോൾ ഈ ഹോർമോൺസിനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ ഒരു സെല്ല്
ആ സെല്ലിൻ്റെ മുകളിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് ഹോർമോൺ വന്ന് ഇതാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആദ്യം ഒരു ഹോർമോൺ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സംഭവിക്കുന്ന ഒരു സംഗതി എന്താണെന്നറിയോ, ഈ സെല്ല് കൂടുതൽ റിസപ്റ്റർ പ്രോട്ടീനുകളെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ റിസപ്റ്റേഴ്സ് വരും, അപ്പോൾ കൂടുതൽ ബൈൻഡിങ് നടക്കും, കൂടുതൽ ആക്ഷൻ വരും. ഇതൊന്നും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് കർവിൽ ആയിരിക്കില്ല പലപ്പോഴും സംഭവിക്കുന്നത്. ഈ കോശങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ മെറ്റബോളിസം അനുസരിച്ച് ഈ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ മൊണോട്ടണിക് നോൺ മൊണോട്ടണിക് റെസ്പോൺസുകൾ. ഇത് കൂടുതലായിട്ട് പഠിക്കേണ്ട, ഇതൊരു അന്തിമ വാക്കാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഇത് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത്തരത്തിലുള്ള പുതിയ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന പുതിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ്. ഇതിൻ്റെ ബേസിസിൽ അവരൊരു കൺസെൻസസ് ഓഫ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഡോക്രൈൻ ഡിസപ്റ്റീവ് കെമിക്കൽസ് ഫോർ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു കൺസെൻസസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നേച്ചർ റിവ്യൂസ് ഇൻ എൻഡോക്രിനോളജിയിൽ വന്നതാണ് റീസെൻ്റ്ലി. അതിൽ പലതരത്തിൽ റിസപ്റ്റർ ലൈഗാൻഡ്, ഇത് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, റിസപ്റ്റർ എക്സ്പ്രഷൻ, സിഗ്നൽ ട്രാൻസ്ഫെക്ഷൻ, ഇങ്ങനെ പല മെക്കാനിസംസ് വഴി ഇത് സംഭവിക്കാം. ലോ ഡോസ് റെസ്പോൺസും നോൺ മൊണോട്ടണിക് റെസ്പോൺസസും ഈ വഴിയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ നോക്കണം ഇങ്ങനെയുള്ള കെമിക്കൽസിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് അത് ഇത് പറയുന്നത്. ഞാനത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വളരെ ഒരു പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്ന ഒരു പേപ്പർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. DDT എക്സ്പോഷർ ഇൻ യൂട്രോ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത് DDT ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഈ ഗ്രൂപ്പ് ബാർബറ കോൺ എന്നും കൂട്ടരുമുള്ള ഒരു ഗ്രൂപ്പ്, അവർ കാലിഫോർണിയയിലുള്ള ഒരു ഹെൽത്ത് പ്ലാന് 1950s DDT പരമാവധി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഈ സ്ത്രീകളൊക്കെ ഈ ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ് പ്ലാനിൽ പങ്കാളികളായിരുന്ന സ്ത്രീകളുടെ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു പ്രഗ്നൻസി സമയത്ത്. ആ ബ്ലഡ് എന്തോ കാരണവശാൽ അവരുടെ അതൊരു ഫ്രിഡ്ജിൽ നിന്ന് ആരോ എടുത്ത് കളയാത്തതോ ഏതോ അത് മുഴുവൻ അവിടെ ഉണ്ട് ഇപ്പോഴും. ഇവർ ഈ ബ്ലഡ് എടുത്തിട്ട് ഈ പ്ലാനിലുള്ള ആൾക്കാരുടെ സ്ത്രീകളുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീകളുടെ ബ്ലഡ് എടുത്തിട്ട് ആദ്യം ഈ സ്ത്രീകളുടെ ബ്ലഡിലെ DDT എത്രയുണ്ടെന്ന് അളന്നിട്ട് അതിൽ ക്വാർട്ടൈലുകളായി തിരിച്ച് കുറവും കൂടുതലുള്ള ഫസ്റ്റ് ക്വാർട്ടൈലും ഫോർത്ത് ക്വാർട്ടൈലും തമ്മിൽ ആ മുകളിലുള്ള 25% കൂടുതൽ DDT ഉള്ള താഴെ 25% ഇവർ തമ്മിൽ എത്ര പേര് ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്ന് നോക്കിയപ്പോൾ അധികം വളരെ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ പോലും കൂടുതൽ ഫോർത്ത് ക്വാർട്ടൈലുള്ള ആൾക്കാർക്ക് കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നു. പക്ഷെ അതുമാത്രമല്ല, ഇവർ പ്രഗ്നൻസി സമയത്താണ് ഇത് ചെയ്തത് എന്നുള്ളതുകൊണ്ട് അവർ വേറൊരു കാര്യം ചെയ്തു, ആ പ്രസവത്തിലുണ്ടായ എല്ലാ കുട്ടികളും ആ കുട്ടികളെ 50 കഴിഞ്ഞിട്ട് അവർക്ക് എത്ര പേർക്ക് ക്യാൻസർ 50 50 to 52 years എത്ര പേർക്ക് ക്യാൻസർ വന്നു എന്നുള്ള സ്റ്റഡി. ഇതൊന്നും നമ്മുടെ നാട്ടിലും നടക്കുന്ന കാര്യമല്ല, അവർക്ക് അതൊക്കെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള രീതികളുള്ളതുകൊണ്ട് അത് ഹെൽത്ത് റെക്കോർഡ്സും അതിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ 5 times ക്യാൻസർ ഫോർത്ത് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ DDT ലെവൽസ് കൂടുതലുള്ളവരിൽ 5 3.7 ആണ് ഓഡ്സ് റേഷ്യോ. മദേഴ്സ് ലൈപ്പിഡ്സ്, മദറിൻ്റെ വെയ്റ്റ്, റേസ് ലൈപ്പിഡൊക്കെ നോക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ ലൈപ്പിഡിനകത്തൊക്കെ DDT ഈ ഓർഗനോഫ്ലോറിനൊക്കെ ക്ലോറിൻ ലൈപ്പിഡിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് തടി കൂടുതലുള്ള സ്ത്രീകൾക്ക് കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഉണ്ടെന്ന് പറയുന്നത്. കാരണം അതിൽ കൂടുതൽ ഈ കെമിക്കൽസ് അതൊന്നും ആയിരുന്നില്ല, അതൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിസൾട്ട് ആയിരുന്നില്ല. പക്ഷേ DDT കോൺസെൻട്രേഷൻ ഇൻ ദ ബ്ലഡ് വാസ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ലോ ഡോസ് എക്സ്പോഷർ പ്ലസ് ഈ പ്രത്യേക കാലഘട്ടം, ഒരു ഭ്രൂണം ഡെവലപ്പ് ചെയ്യുന്ന ആ സമയത്തുണ്ടാവുന്ന എക്സ്പോഷറുകളിൽ ഈ എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ
അവർക്ക് ലോങ് ടേമിൽ ഇഫക്റ്റുകൾ വരാം, പിന്നീടുള്ള ക്യാൻസേഴ്സ് വരാം, പ്രോസ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവർ ഇതിൽ നൽകുന്നത്. ആ നേരിട്ട് ഇത് എക്സ്പോസ് ആയവരെക്കാൾ അധികം ആ ഭ്രൂണത്തിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് അവസാനത്തെ കൺക്ലൂഷനിൽ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ വ്യാപകമായി കാസർഗോഡ് ജില്ലയിൽ ഇത് കാരണം 16,000 ജോലികളൊക്കെ എൻഡോസൾഫാൻ കൂടെ കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അത് തികച്ചും തെറ്റായ സമീപനം, തെറ്റായ സ്റ്റാറ്റിസ്റ്റിക്സ്, തെറ്റായ സയൻസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതേസമയം ഒരു ചെറിയ പ്രദേശത്ത് ഇത് കാരണം വല്ല പ്രശ്നവും ഉണ്ടായിരുന്നിരിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ആ പ്രത്യേക പ്രദേശത്ത് നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുള്ള ശരിക്കും ഡിഫറൻസ് 2-3 പഠനങ്ങളിൽ കാണിക്കപ്പെട്ട ആ സ്ഥലങ്ങളിൽ അവിടെ ഈ പറയുന്ന മെക്കാനിസംസ് ഓപ്പറേറ്റീവ് ആയിരുന്നിരിക്കാമോ? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡോസേജ് എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നു അവിടെ? അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഗതി 10-20 വർഷക്കാലത്തോളം നിരന്തരമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ പല വീടുകളിലുള്ളവർ ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവായിട്ട് ചുരങ്കത്തിലെ വെള്ളമാണ്. അത് തിളപ്പിക്കുകയൊന്നും ചെയ്യാതെ, കാരണം അവർ അത്രയും പ്യുവർ ആയിട്ടുള്ള വെള്ളം ആയിട്ടാണ് അത് കണക്കാക്കിയിരുന്നത്. അത്തരത്തിലുള്ളൊരു എക്സ്പോഷർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ എക്സ്പോഷർ കാരണം വ്യാപകമായ രോഗങ്ങളെക്കാൾ അധികം ആ സമയത്ത് ജനിച്ച കുട്ടികളിലും ഭ്രൂണങ്ങളിലും ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നെനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നു. പക്ഷെ അതേസമയം പോസിറ്റീവ് പ്രൂഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദാറ്റ് ഇസ് എ പോസിബിലിറ്റി എന്ന് സ്ഥിരം തീർച്ചയായിട്ടും അത് കരുതേണ്ടി വരും. ഇത്രയുള്ളൂ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സീനോ ഈസ്ട്രജൻസും ആന്റി ആൻഡ്രജൻസും, ആന്റി ആൻഡ്രജനിക് ഇഫക്റ്റും സീനോ ഈസ്ട്രജനിക്കും. DDT ഇസ് ആൻ ആന്റി ആൻഡ്രജൻ, ഈ എൻഡോസൾഫാൻ ഇസ് എ സീനോ ഈസ്ട്രജൻ. രണ്ടായാലും അൾട്ടിമേറ്റ് ഫലം മിക്കവാറും സെയിം ആയിരിക്കും. ഇത് രണ്ടും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്ന, ഓപ്പോസിറ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്ന. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പല പഠനങ്ങളിലും കാണിക്കുന്നത് അഡിക്റ്റീവ് ഇഫക്റ്റ്. ഞാൻ ലോ ഡോസിനെ പറ്റി പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മുടെ എൻവയൺമെൻറ്റലായിട്ടുള്ള ഈസ്ട്രജൻ ലൈക്ക് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടുക കൂടെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇത് മാത്രമായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൽ എൻഡോസൾഫാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻഡോസൾഫാൻ മാത്രമായിട്ടാണ് നോക്കുന്നത്. പക്ഷെ എൻവയൺമെൻറ്റൽ കണ്ടീഷൻസിൽ അത് മാത്രമായിരിക്കില്ല ഒരിക്കലും, അത് വേറെ പലതും ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഫക്റ്റ് കൂടെ ഉണ്ട്. ഇവിടെ ആദ്യത്തെ പ്ലാൻ പ്രകാരം കുറച്ച് നേരം ഈ പറഞ്ഞവർക്ക് ഒന്നുകൂടി പറയാൻ സമയം കൊടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ തോന്നുന്നില്ല. 5 മിനിറ്റ് സാറിൻ്റെ 5 മിനിറ്റിൽ എനിക്ക് വലിയ വിശ്വാസമില്ല കൊള്ളായിരം പറയാൻ. അല്ല ഞാൻ വ്യക്തിപരമായിട്ട് കുറ്റം പറഞ്ഞതല്ല, അന്ന് വികാരം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എന്നാൽ വളരെ ചുരുക്കി നിങ്ങൾക്ക് രണ്ട് ആരോന്നും എനിക്ക് പ്രത്യേകം ഒന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും 5 മിനിറ്റിൽ ഈ മറ്റവർ പറഞ്ഞതിനെന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്ന് എൻവയോൺമെൻറ്റൽ അത് ഡീഗ്രേഡേഷൻ്റെ കാര്യമാണ്. എൻഡോസൾഫാൻ സൾഫേറ്റ് ആയാലും ഏതൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നു, ഇപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് ഒക്കെ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാസർഗോഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3500 mm മഴ ഓരോ വർഷവും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹോട്ട് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ്, 27 degrees ശരാശരി ടെമ്പറേച്ചർ. അതുകൂടാതെ പിന്നെ ഏകദേശം 80-95% ഹ്യൂമിഡിറ്റി. അതുകൂടാണ്ട് പിന്നെ ഹൈ റെയിൻഫോൾ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പം തന്നെ വളരെ എളുപ്പം ഡീഗ്രേഡ് ചെയ്യുമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വാട്ടർ കണ്ടൻറ്റിലും 15% വാട്ടർ കണ്ടൻറ്റ്, 25% വാട്ടർ കണ്ടൻറ്റ്, അതിൻ്റെയൊക്കെയുള്ള പഠനങ്ങളുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 115-200 ദിവസത്തിനകം പോയില്ല എന്നുള്ളതാണ് ആ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല, ഞാൻ ഡേറ്റ ആ പഠനങ്ങളിലൊക്കെയുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തമിഴ്നാട് സോയിൽ, തമിഴ്നാട് സോയിലിൽ ഹൈ പറഞ്ഞത് കണ്ടിന്യൂസ് അപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ കണ്ടിന്യൂസ് അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ആ കണ്ടിന്യൂസ് അപ്ലിക്കേഷൻ കൊണ്ടാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്.
പിന്നെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പഠനങ്ങളാണ് കാസർഗോഡിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത്, എത്ര സ്ഥാപനങ്ങൾ പഠിച്ചു, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ പറയുന്നില്ല. പിന്നെ അച്യുതൻ കമ്മീഷൻ, എനിക്ക് പിന്നെ ഞാൻ അച്യുതൻ കമ്മീഷന് തെളിവ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നാലും ഞാൻ അച്യുതൻ സാറിനോട്, അച്യുതൻ സാറ് മരിക്കുന്നതിന് മുമ്പേ ഞാൻ സാറിനെ പോയി കണ്ടിട്ട് പറഞ്ഞത് അച്യുതൻ കമ്മീഷൻ സാറ് വിടിപ്പുണ്ട് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. പിന്നെ ഒരു ഇത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്, റെക്കമെൻഡേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഭദ്രെ മാതിരിയുള്ള രണ്ടോ മൂന്നോ ഗ്രാമങ്ങളും അല്ലാത്ത ഗ്രാമങ്ങളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അധികമായിട്ട് ഇവിടെ രോഗങ്ങളുണ്ടോ എന്നുള്ള എപ്പിഡെമിയോളജി പഠനം നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ അച്യുതൻ സാറിനോട് പറഞ്ഞത് സാറ് പഠനം നടത്തണം എന്നല്ല നിങ്ങൾ പറയേണ്ടത്, പഠനം നടത്താൻ ചുമതലപ്പെട്ടവരായിരുന്നു നിങ്ങൾ, അത് അന്ന് നടത്തിയിരുന്നെങ്കിൽ ഈ ഫ്ലഡ് ഗേറ്റ് ഓപ്പൺ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാർ അത് ശരിയാണ്, പക്ഷെ അന്ന് പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ചെയ്യുമെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി അഗ്രികൾച്ചർ മിനിസ്റ്റർ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ നടത്താതിരുന്നത്. പക്ഷേ പിന്നെ അവർ നടത്തിയതുമില്ല, അവിടെ നമുക്ക് സത്യം അറിയാൻ പറ്റിയില്ല. ഞാൻ ശ്രീകുമാർ പറയുന്നത് എഗ്രി ചെയ്യുന്നു എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ അക്വിഫറിൻ്റെ ലീച്ചിങ് ഇതെല്ലാം പറഞ്ഞു, പക്ഷേ കാസർഗോഡ് നമുക്ക് നോക്കേണ്ടത് കാസർഗോഡ് എത്രമാത്രം തളിച്ചു എന്നുള്ളതാണ്, ബാക്കിയുള്ളതൊക്കെ ശരി, പക്ഷേ കാസർഗോഡ് തളിച്ചിരിക്കുന്നത് എത്ര, 500 മുതൽ 750 PPM ഡോസിലാണ് തളിച്ചിട്ടുള്ളത്. അവർ പിന്നെ വാങ്ങിച്ച ക്വാണ്ടിറ്റി ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ശ്രീ സജീവ് ഉണ്ട്, PCK മാനേജർ, അദ്ദേഹം പറയും ഈ ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ ഓല കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കാലിഫോർണിയയുടെ സ്റ്റഡി പറഞ്ഞു, അവിടെ എത്ര ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. കാസർഗോഡ് 1.34 liter പെർ ഹെക്ടർ പെർ ഇയർ ആയിരുന്നു, അത് നമ്മൾ പരിശോധിക്കുന്നില്ല. അതാണ് കാസർഗോഡ് 2 തവണ മാത്രമേ തളിച്ചിട്ടുള്ളൂ, ആദ്യത്തെ ഘട്ടത്തിൽ 3 തവണയും. അതിൻ്റെ പിന്നെ ആദ്യം 76-77 ജോർജ് സാറിൻ്റെ പഠനം അവരന്ന് നടത്തി, അത് ആദൂര സ്റ്റേറ്റിലാണ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് 80 മുതലാണ് കാസർഗോഡ് എസ്റ്റേറ്റിലും 83 മുതൽ രാജപുരത്തും 84 മുതൽ ചീമേരിയിലും തളിച്ചു എന്നുള്ളതാണ് അച്യുതൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ലിപ്പോഫിലിക്ക് എന്ന് പറഞ്ഞു, നമ്മളൊന്ന് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ്പ് ആഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യുന്ന ആഡിപ്പോസ് ടിഷ്യൂ ആയാലും ഏത് ടിഷ്യൂ ആയാലും എല്ലാം ഡൈനാമിക് എക്വിലിബ്രിയ, അതായത് അവിടത്തേക്ക് വരുന്നു അവിടുന്ന് പോകുന്നു, വീണ്ടും അവിടത്തേക്ക് വരുന്നു അവിടുന്ന് പോകുന്നു, ഇത് പെർമനൻ്റ് സ്റ്റോറേജ് ഒന്നുമല്ല. എവിടെയും ഡൈനാമിക് എക്വിലിബ്രിയ, ബോഡി ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡൈനാമിക് എക്വിലിബ്രിയ. അപ്പോൾ ഡീപ്യൂറേഷൻ, ഫ്രഷ് ആവാൻ, ആ ടോക്സിൻ കളയാൻ അവിടെ 10 മാസം സമയമുണ്ട്. ഈ 10 മാസം സമയത്തിനിടക്ക് ഇത് മുഴുവൻ ഡീപ്യൂർ ചെയ്യും. ഫിഷസിലൊക്കെ ഉള്ള സ്റ്റഡീസിൽ വളരെ കൃത്യമായിട്ട് ഡീപ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ എയറോസോൾ എന്ന് പറഞ്ഞത് കാസർഗോഡ് തളിച്ചിട്ടുള്ളത് എൻഡോസൾഫാൻ ഈസി എമുൽസിഫയബിൾ കോൺസെൻട്രേറ്റ് ആണ്. ഈസി പിന്നെ വെള്ളത്തിൽ കലർത്തിയിട്ട് ആണ് തളിച്ചിട്ടുള്ളത്. അത് വളരെ ഫൈൻ ആറ്റമൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് വരും, ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ഡ്രോട്ട് വരുന്നതുകൊണ്ട് അതാണ് ഹെലികോപ്റ്റർ സ്പ്രേയിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് തന്നെ. എന്നിട്ട് ഇലകൾ ആ ഹെലികോപ്റ്ററിൻ്റെ വേൾഡ് വിൻഡിൽ ഇങ്ങനെ അലിയും, അപ്പം മുകളിൽ താഴേക്ക് തളിക്കും, ബെറ്റർ കൺട്രോൾ വരും എന്നുള്ളതാണ് ആ പേപ്പറിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ തളിച്ച് കൈ പൊള്ളി എന്നൊക്കെ പറയുന്നത് വേറെന്തെങ്കിലും കാരണം കൊണ്ട് കൈ പൊള്ളിയതായിരിക്കും. പിന്നെ എത്രയോ ലേബറേഴ്സ് ഇത് വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടുള്ളതാണ്, അവർക്ക് ആർക്കും കൈ പൊള്ളിയിട്ടില്ല. എത്രയോ കേരളം അല്ല ഈ ലോകം മുഴുവൻ തളിച്ചിട്ടുള്ളതാണ് ഈ സാധനം, 60 കൊല്ലത്തോളം ലോകം മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സ്കിൻ അബ്സോർപ്ഷൻ ഞാൻ പറയാം സർ, APVMA ഓസ്ട്രേലിയൻ പെസ്റ്റിസൈഡ്സ് ആൻഡ് വെറ്ററിനറി മെഡിസിൻ അതോറിറ്റിയും യൂറോപ്യൻ യൂണിയൻ്റെയും സ്റ്റഡീസ് പ്രകാരം 2.2% ഇതിൽ വീഴുന്ന അത്ര മാത്രമേ അബ്സോർബ് ചെയ്യൂ എന്നുള്ള ഇതിൻ്റെ എൻ്റെ റിപ്പോർട്ടുണ്ട്. പിന്നെ ലിവർ അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട്, കിഡ്നി അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള എനിക്ക് എവിഡൻസ് വേണം, അല്ലാതെ പറയുന്നത് ശരിയല്ല. പിന്നെ ഈ എൻവയോൺമെൻ്റൽ ഈസ്ട്രജൻ്റെ കാര്യം, അതായത് എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ഈസ്ട്രജൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്, സാറ് പറഞ്ഞ മാതിരിയുള്ള ബിസ്ഫിനോൾസും ഒക്കെ ആയിട്ട് വരുന്നു. അതുകൂടാതെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്, നിങ്ങൾ സോയാബീൻ്റെ എന്ത് ഫുഡ് കഴിച്ചാലും ഫൈറ്റോ ഈസ്ട്രജനായി വെരി ഹൈ ക്വാണ്ടിറ്റിയാണ്, അത് നിങ്ങളുടെ ബോഡിയിലേക്ക് കയറുന്നുണ്ട്. അധികം ഈസ്ട്രജൻ കയറി കഴിഞ്ഞാൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള മെക്കാനിസം നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അതുമാതിരി പയറ്, പരിപ്പ്, പിന്നെ രാജ്മ, ഏത് തരം പയറുകൾ എടുത്തോ അതിലൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ ഈസ്ട്രജനായിട്ട് കയറുന്നു, ഭക്ഷണത്തിലെ കൂടെ ഫൈറ്റോ ഈസ്ട്രജനായിട്ട് കയറുന്നു. അപ്പോൾ ഈ ചെറിയ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല.
വളരെ ഉയർന്ന അളവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷെ ചെറിയ അളവിലൊന്നും ഇത് ഇതാക്കാൻ സാധാരണ ഇത് കാസർഗോഡിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ പക്ഷികളുടെ എണ്ണം കുറഞ്ഞു എന്നൊക്കെ ഉള്ളത് കാര്യം, അതൊന്നും ഞാൻ പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആവുന്നത്ര ഏതൊക്കെ അവസ്ഥയിലാവുമോ അവിടെയൊക്കെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം. ഒബ്ജക്റ്റീവ് ക്വാണ്ടിഫിക്കേഷനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് കമ്പയറബിൾ ആവുന്നത്. മറ്റല്ലാണ്ട് എനിക്ക് തോന്നി അല്ലെങ്കിൽ ആവത്തെ നിവാസികൾക്ക് തോന്നി എന്ന് പറയുന്നത് ശാസ്ത്രമല്ല. അത് പോലെ പറയാം, അതിൽ അഡീഷണൽ ഇൻഫർമേഷൻ പറയാമെന്നല്ലാണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. സാധാരണ ശാസ്ത്രത്തിൽ എടുക്കുകയും ചെയ്യില്ല. പിന്നെ തേനീച്ച പറഞ്ഞത്, തേനീച്ച ആ സമയത്താണ് ഇവിടെ തായ് സാഗ് ബ്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു വൈറൽ ഡിസീസ് വരുന്നത്. കേരളമായിരുന്നു നമ്പർ വൺ തേനീച്ച കൃഷിയിൽ, കൊളാപ്സ് ചെയ്ത് പോയി വൈറൽ ഡിസീസ് വന്നിട്ട്. ഒടുവിൽ ഇറ്റാലിയൻ ബീസിനെ കൊണ്ടുവന്നു, കുറേ കൾട്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഇന്ത്യൻ ബീസ് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പം നമ്മൾ വന്നിട്ടുണ്ട്. അതും എൻഡോ സൾഫാനും കൂടെ ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. എൻഡോ സൾഫാൻ വെച്ചുകൊണ്ട് തേനീച്ചയൊക്കെ പോയി. തായ് സാഗ് ബ്രൂഡായിരുന്നു കാരണം. നേരത്തെ പിന്നെ ഓക്യുപ്പേഷനിൽ ഇത് പറഞ്ഞില്ലേ, അത് അവിടെ പിന്നെ കോട്ടണില് 20-ഉം 25-ഉം തവണ 6 മാസത്തെ പീരീഡിൽ 20-ഉം 25-ഉം തവണ കീടനാശിനി അടിക്കുന്നുണ്ട്. അത് എൻഡോസൾഫാനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലും ലോകത്ത് എവിടെയും കോട്ടൺ കൃഷിയിൽ തളിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ വളരെ സെപ്പറേറ്റാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യില്ല. റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷനെ മാനേജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എൻഡോസൾഫാനാണ്. അപ്പോൾ പിന്നെ ലോകത്തെങ്ങും ഈ സാധനം തളിച്ചിട്ടുണ്ട്, പല തവണ തളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 7-8 തവണ വായുമാർഗേണ തളിച്ചിട്ടുണ്ട്. അതുമാതിരി വായുമാർഗേണ ഇത് പിന്നെ ആഫ്രിക്കയിലെ എത്രയോ രാജ്യങ്ങളിൽ ഇറ്റ്സ് എ ഫൈനൽ കൺട്രോൾ ചെയ്യാൻ തളിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ സ്ഥിരമായിട്ട് എൻഡോസൾഫ വായുമാർഗേണ തളിക്കാറുണ്ടായിരുന്നു എന്നാണ് ഒരു പുസ്തകം ഞാൻ ഈയിടെ വായിച്ച ഒരു പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ ഇത്ര അല്ല സർ, ഈ ഓസ്ട്രേലിയയിൽ ഫ്രാഗ്രൻ ടെമ്പറിൻ്റെ പേപ്പറിൽ പറയുന്നത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ അവർ പറയുന്ന ആൾക്കൊക്കെ ഡ്രിഫ്റ്റ് വരുന്നു, അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ആയിക്കോട്ടെ സർ, എന്നാൽ പോലെ ഞാൻ പറഞ്ഞു വെച്ചു. അതെ അതെ, അല്ല നോട്ട് ദ സെയിം. പക്ഷേ അവിടെയും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് അവർ എപ്പിഡമിയോളജി സർവേ നടത്തി കഴിഞ്ഞിട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഹൈ അല്ലാന്ന് ആ ഫ്രാഗ്രൻ ടെമ്പറിലിൻ്റെ എത്ര തവണ തളിക്കുന്നുണ്ട് സർ, 7-8 തവണയാണ് ഓസ്ട്രേലിയയിൽ തളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ ഐ ഒഎച്ചിൻ്റെ പഠനത്തിൻ്റെ കൺക്ലൂഷൻ, പിന്നെ എൻ ഐ ഒഎച്ചിൻ്റെ പഠനത്തിൻ്റെ പ്രശ്നം തന്നെ ഒരുപാടുണ്ട്, ഞാനതിലേക്കൊന്നും മുഴുവനായിട്ട് കടക്കുന്നില്ല. അവർ ഒരു ശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ 2 ഗ്രാമങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അത്രമാത്രമേ അത് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ എന്ത് വേണം ഈ പിന്നെ അസോസിയേഷൻ പറയാം, പക്ഷെ കോസ് അവർക്ക് എങ്ങനെ പറയും? അവിടെ കോസ് ഓഫ് ദ ഇഷ്യൂ പറയണമെങ്കിൽ ഈ 2 പഠനം കൊണ്ട് പറയാൻ പറ്റില്ല. സാറ് പറഞ്ഞ മാതിരി ബ്രാഡ്ഫോർഡ് ഹില്ലിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സയ്യിദിൻ്റെ പേപ്പറിൽ പറയേണ്ടത്, അല്ലാണ്ട് പിന്നെ ഇത് വെച്ചിട്ടല്ല പറയേണ്ടത്. അവരങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിൻ്റെ അപ്പുറം, അവരുടെ കണ്ടെത്തലുകൾക്ക് അപ്പുറമാണ് എൻ ഐ ഒ എച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. പിന്നെ സയ്യിദിൻ്റെ പേപ്പറിൽ, എൻ ഐ ഒഎച്ചിൻ്റെ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സയ്യിദിൻ്റെ പേപ്പറിൽ വെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 0.009 PPB ഒക്കെയാണ്. പക്ഷേ കുട്ടികളുടെ രക്തത്തിലേക്ക് എത്തുമ്പം അത് 8.4-7.4 PPB എത്തുന്നു. എങ്ങനെ 1000 ഹൈ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നഖത്തിൻ്റെ ഇടയിൽ ചളി കുടുങ്ങും, ഈ കുളത്ത് കുളിക്കുമ്പോൾ തോട്ട് കുളിക്കുമ്പോൾ അത് വിരലിയുമ്പുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് അത് രക്തത്തിലേക്ക് എത്തിയിട്ട് ബ്ലഡിലേക്ക് എത്തിയിട്ട് കൂടി വരുന്നു എന്നാണ് സയ്യിദിൻ്റെ എക്സ്പ്ലനേഷൻ. ആലോചിച്ചോണം, 13-14 വയസ്സായിട്ടുള്ള കുട്ടികളുടെ കയ്യിമ്പുന്ന സ്വഭാവം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ പിന്നെ അംബികാസുധൻ്റെ ആ ഒരു കണ്ടത്, അത് ഞാനും അവിടെ പോയിരുന്നു. ആ കുട്ടിയുടെ അമ്മ പ്രഗ്നൻസിൻ്റെ സമയത്ത് അവർ കൊടുത്ത ടാബ്ലറ്റ്സ്, BSC കൊടുത്ത ടാബ്ലറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ സതീഷ് സി രാഘവൻ്റെ പഠനം, അദ്ദേഹത്തിൻ്റെ പഠനം വലിയ തോതിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എൻഡോസൾഫാൻ ഇസ് എ പെസ്റ്റിസൈഡ് അല്ലേ. ഒരു പെസ്റ്റിസൈഡ് ആകുമ്പോൾ അതിൻ്റെ കുറേ ടോക്സിക്കോളജിക്കൽ വാല്യൂസ് ഉണ്ടല്ലോ. അതിൽ പറയുന്ന 0.45 mg/kg ബോഡി വെയിറ്റ് ആണ് എലിക്ക് ADI എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 3 PPM ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, 0.4 വിഷം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എഫക്റ്റ് കിട്ടാത്തതുകൊണ്ട് 5 PPM ഫീഡ് ചെയ്തിട്ടാണ് എലിയിൽ ടോക്സിസിറ്റി കണ്ടത്. എന്നിട്ട് അത് കാസർഗോഡ് സിറ്റുവേഷനുമായിട്ട് താരതമ്യപ്പെടുന്നത്, എത്രയോ ഇരട്ടി ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. വെരി ഹൈ ഡോസ്,
അല്ല എന്നിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി ആണ് കാണിച്ചത് അദ്ദേഹം. കാരണം അത് ആദ്യം പറയേണ്ടതായിരുന്നു സർ. അതിന്റെ ഇൻട്രൊഡക്ഷനില് ഈ ടോക്സിറ്റി ഇഷ്യൂസ് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേപ്പർ പറയേണ്ടിയിരുന്നത്. പിന്നെ ഡി ഡി കെ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ സാർ, ഞാനും ആ പേപ്പർ വായിച്ചിരുന്നു. അതിലുള്ള ഒരു ക്രിട്ടിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മമാര് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഈ അതിനുശേഷമുള്ള ഈ കുട്ടികൾ ജീവിച്ചിരുന്ന സാഹചര്യം പിന്നെ അതുമായിട്ടുള്ളൊരു കോറിലേഷൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. അതൊരു കാരണമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിനെ കുറിച്ച് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും പത്രയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് അർജൻറ്റായിട്ട് പറയാനുള്ളത്. ഓക്കെ സർ. ഞങ്ങളാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശാസ്ത്രത്തെ കുറിച്ചൊന്നും അറിയില്ല, ഗവേഷണം നടത്തിയ ആളൊന്നുമല്ല, ഇതേക്കുറിച്ച് ആധികാരികമായി പഠിച്ചതാണ്. പക്ഷെ ഒന്നറിയാം, അവര് തളിച്ചത് മരുന്നല്ല വിഷം. ഇത് 80 മുതൽ 2 തളിക്കുന്നു. ഞാൻ പുലൂർപ്പെരിയുടെ തോട്ടത്തിന്റെ 1.5 കിലോമീറ്റർ തൊട്ടടുക്കുന്നതാണ് ഒരു. ഞാൻ ഹൈസ്കൂളിൽ പെരിയിൽ പഠിക്കാൻ പോകുമ്പോൾ മരുന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ചു അന്ന് ഇതല്ല. 78 ആകാശമാക്കി കളിക്കുന്നത്. അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല. കാസർഗോഡ് മാത്രം എല്ലാം കേട്ടോ, ശിവകുമാർ മാഷ് പറയുമ്പോൾ കാസർഗോഡ് മാത്രമാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുള്ള ആവർത്തിച്ച് പറഞ്ഞേക്കാം. കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ വെളുത്തങ്ങാടി മുതലുള്ള 4 താലൂക്കുകളിൽ തളിച്ചു. 7000 രോഗികൾ അവിടെ ഐഡന്റിഫിക് ചെയ്തു. സർക്കാർ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി അധികരിച്ചുകൊണ്ട് നന്നായി ഒരു പഠനം സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഡോ. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനകത്ത് 14 വർഷത്തോളം ഗവേഷണം നടത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ശരീരശാസ്ത്രത്തെ കുറിച്ച് പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ അത്തരം ആളുകൾക്കായിരിക്കും എന്നാണ് കരുതുന്നത്. എൻഡോസൾഫാനാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എൻ്റെ കാരണം അദ്ദേഹമാണ് ഞങ്ങളോട് പറയുന്നത് 3 തലമുറ വരെ ഇത് പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളെക്കാളേറെ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെയാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് വൈകാരികമായി ഞാൻ പറഞ്ഞു. ഇപ്പം മോഹൻകുമാർ മാഷൊക്കെ അല്ല ശ്രീകുമാർ മാഷൊക്കെ പറഞ്ഞു ഇവര് ഭയങ്കര വൈകാരികതയുള്ള, അതെ ഞങ്ങൾ മനുഷ്യരാണ് വൈകാരികതയുള്ള. ഒരു കുട്ടി മരിച്ചു പോയുമ്പോൾ ഞങ്ങളുടെ വൈകാരിക പുറത്തു വരും. ശിലാവധു മലയാളമെന്ന മംഗളം വാരികയിലെ കഥാപാത്രങ്ങളുടെ നോവലിന്റെ കഥാപാത്രങ്ങളല്ല എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. എന്റെ മുമ്പിൽ കുട്ടി മരിച്ചു വീഴുമ്പോൾ അത് കണ്ട് ഇദ്ദേഹം ഒരുപാട് കാലമായി പഠനം നടത്തുന്നു പറയുന്നത് എന്താ? 10-20 വർഷം കഴിഞ്ഞിട്ട് ഇതേ കുറിച്ച് ഗവേഷണം നടത്താൻ നിങ്ങൾക്ക് ആയില്ലേ? ഇവിടെ ഇരിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കാം, എൻഡോസൾഫാനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ നേരത്തെ ഒരു കുട്ടിയെ മലയാളം മാഷ് തന്നെയാണ് അന്യാസ് മാഷാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് മാഷ് പറഞ്ഞു മരുന്ന് കൊടുത്തില്ല. അദ്ദേഹം മരുന്ന് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം എന്ന് പഠിച്ചിട്ടുണ്ടോ? കേവലം മരുന്ന് കൊടുത്തിട്ട് ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ? അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങളല്ല അവിടെ 6728 പേരെ തെരഞ്ഞെടുത്തത്, ഇപ്പൊ 1031 പേര്. ഞങ്ങളല്ല, അതിവിടുത്തെ സർക്കാരാണ്. സർക്കാർ അതിന്റെ ശ്രീകുമാർ മാഷോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അവരെ ഭീകരവാദികളായി പറയാം, അങ്ങനെ കാണരുത്. സർക്കാരിന്റെ പണം മുഴുവൻ അടിച്ചു പോകുന്നവരാണ് ഈ പാവങ്ങൾ എന്ന് പറയരുത് മാത്രം. കാരണം ഈ പണം സർക്കാരിൽ നിന്നല്ല കൊടുക്കേണ്ടത്, അവരെയാണ് ചിലപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു കമ്പനിയാണ് കൊടുക്കേണ്ടത്. 2017 ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധിക്കകത്ത് പറയുന്നത് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങണമെന്നാണ്. അപ്പൊ ഇവിടുത്തെ സർക്കാരിന്റെ ബാധ്യതയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ കമ്പനി നഷ്ടം കൊടുക്കുന്നത് കൊണ്ട് ശിവകുമാർ മാഷക്കുള്ള ആളുകൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിക്കുന്നു ഒന്ന്. പിന്നെ ഞങ്ങൾ അടിച്ചു മാറ്റുന്നവരാണ്, അങ്ങനെ പറയരുത് മാഷെ. ഞങ്ങൾ ഇതൊക്കെ സർക്കാരിന്റെ പണം ഈ അമ്മമാരെ അടിച്ചു മാറ്റുന്നവരാണ് എന്ന് അവരുടെ മുഖത്ത് പറയട്ടെ. ഞാൻ പറഞ്ഞു പറയാം, ഞാൻ കാണിച്ചത് നിങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഏത്.
കണ്ടെത്തുന്നത്. ഞങ്ങൾ ഇതുവരെ ഒരു കുട്ടി ഞങ്ങളുടെ മുമ്പില് കിടക്കുന്ന കുട്ടിയെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞില്ല. കാരണം അതിനൊരു നടപടിക്രമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ തന്നെ മരിച്ചു കഴിഞ്ഞു. ആ കുട്ടികളൊക്കെ എൻഡോസൾഫാനാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഞങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ തെരഞ്ഞെടുത്ത് പട്ടികപ്പെടുത്തിയവരെ നിങ്ങൾ 20 വർഷമായില്ല എന്താ ഈ 20 വർഷം നിങ്ങൾ ചെയ്തത്? സർക്കാരിന്റെ ഡാറ്റ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഡാറ്റ നോക്കി അവരുടെ രോഗം എന്താണെന്നും എങ്ങനെയാണ് അവർക്ക് രോഗം വന്നത് ഞങ്ങൾ പറയുന്നില്ല. എൻഡോസൾഫാൻ മാത്രമായിരിക്കും ആ രോഗത്തിന്റെ അടിസ്ഥാനക്കാർ. നിങ്ങൾ പരിശോധിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. അല്ലാതെ ഇവിടെ വന്ന് വലിയ ഭാവിയിലിരുന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് എൻഡോസൾഫാനെ കുറിച്ച്, പക്ഷെ അവരെ മനുഷ്യരെ കുറിച്ച് പഠിച്ചിട്ടില്ല. അത് പഠിക്കണം. അത് കൂടാതെ അവസാനമായി കൊണ്ട് പറയാനുള്ളത് ഞങ്ങൾ ഭീകരവാദികളാണ്, ഈ പറയുന്ന സർക്കാരിന്റെ ഖജനാവ് കാലിയാക്കുന്നവരാണ് എന്ന് ദയവു ചെയ്ത് എങ്ങനെയും പറയാതിരിക്കണം. മാഷിന് ഗൾഫ് നാടുകളിൽ പോയ പച്ചക്കറി നമ്മുടെ കരിങ്കയിലെത്തിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഏക്കറക്കണക്കിന് കൃഷി വന്നു. ഞാൻ അവിടെ തെളിക്കുന്ന മരുന്ന് എന്താണെന്ന് ചോദിച്ചു. അതാ പറഞ്ഞു എൻഡോസൾഫാൻ. ഞാൻ ആകെ പേടിച്ചു. നമ്മുടെ നാട്ടിൽ ഇത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ കാസർഗോഡ് ഇതെല്ലാം. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് അതാണ് ഞാൻ അത് എൻഡോസൾഫാൻ മാത്രമല്ല കാസർഗോഡ് പ്രശ്നം, മറ്റവിടെ എന്തോ ഭൂപ്രദേശത്തെ ജനിതക സംബന്ധമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ പൂർവികരിൽ നിന്നും പൂർവികരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനിതക മാറ്റ ജനിതക സംഭവമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ പിന്നെ ഒന്നും അവിടെ പഠിക്കേണ്ടത് എൻഡോസൾഫാൻ നിരോധിച്ച സമയത്ത് അവിടുത്തെ അശാസ്ത്രീയമായിട്ട് അവിടുത്തെ ഈ മരുന്നുകളെല്ലാം ലിറ്റർ കണക്കിന് മരിക്കുകയായിരുന്നു. അന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. അന്ന് തന്നെ വളരെ വലിയ കോലാഹലം ഉണ്ടായിരുന്നു. അത് ആ സ്ഥലത്ത് എന്തെങ്കിലും ആ സ്ഥലത്തെ ആയിട്ട് ജനങ്ങളുമായിട്ട് എന്തെങ്കിലും മറ്റു പ്രദേശങ്ങളായിട്ട് ജനങ്ങൾ തമ്മിൽ എല്ലാ തട്ടുകൂട്ടോ ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ പരിശോധിക്കേണ്ടതായിരുന്നു. ഫോട്ടോ കാണിച്ചിട്ട് മരുന്ന് കൊടുക്കാനിട്ടാണ് അമ്മ മരുന്ന് കഴിക്കാനിട്ടാണ് കുട്ടി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായത് അങ്ങനെയല്ല. ഇവര് അമിതമായി മദ്യപാനം നടത്തുന്നവരാണ് എന്നാണ് സാറ് ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാർ പറഞ്ഞപ്പോ നമ്മള് ഡോക്ടർ അശ്വിന്റെ കാര്യം, അദ്ദേഹം കൊടുത്ത പ്രസ്താവനകളൊക്കെ തെറ്റായിരുന്നു സുപ്രീം കോടതിയിൽ. ഞങ്ങളൊരിക്കലും ഇത് എൻഡോസൾഫാം വിക്റ്റിം ആണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ഒരു പേരിട്ട് വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ പേര് ഞങ്ങൾക്ക് തന്നത് സർക്കാരാണ്, ഇവിടുത്തെ സുപ്രീം കോടതിയാണ്. നിങ്ങൾക്ക് വേറെ എന്ത് പേരും അതിന് പറയാമായി. പിന്നെ സാറിനോട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സാർ പറഞ്ഞു ഇതെൻ്റെ ഒരു വാശിയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് തെറ്റായി പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത് ജോലി നിലനിർത്താൻ വേണ്ടി. സാർ എൻഡോസൾഫാനെ ഇത്രയും ക്ലിയർ ആയിട്ട് വിഷമല്ല അമൃതാണ് എന്ന് കാണിക്കാൻ സാർ ഒരു കഠിനമായ പ്രയത്നം നടത്തുന്നത് പോലെയാണ് തോന്നുന്നത്. സാർ വളരെ സങ്കടമുണ്ട്, ഇത്തരം കുട്ടികളുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല 5 ലക്ഷം 10 ലക്ഷം നിങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രൈസ് ടാഗ് ഇടാൻ ഞങ്ങൾ പറയുന്നില്ല, സർക്കാരോടും പറയുന്നില്ല. ഒരു നല്ല ചികിത്സാലയം നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ, അവർക്കൊരു ഐഡന്റിറ്റി കാർഡ് കൊടുക്കൂ, ഏതൊരു ഹോസ്പിറ്റലിലും അവർക്ക് സൗജന്യ ചികിത്സ നടത്താനുള്ള ഒരു സംവിധാനം നിങ്ങൾ ചെയ്തു കൊടുക്കൂ. ഈ സാർ നേരത്തെ പറഞ്ഞു ഈ കുട്ടികളുടെ മാനദണ്ഡം നോക്കുന്നത് സർക്കാരാണ്, നന്നായി പഠിച്ച ഡോക്ടേഴ്സാണ്, അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ മാത്രമാണ് കാർഷിക കോളേജിലെ അധ്യാപകൻ പറയുന്ന എൻഡോസൾഫാൻ എന്നത് മാത്രമാണ് ശരി എന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ എൻമകജയിലും അതേപോലെ തന്നെ ഓരോ ഇടങ്ങളിലും ഞങ്ങളും പോയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. വെറുതെ ഒരു പൊതുപ്രവർത്തന രംഗത്തെ മലയാള മാഷിൻ്റെ പുസ്തകമോ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടോ വന്നവരല്ല, പഠനം നടത്താൻ ഞങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. വൈകാരികമായി തന്നെ ഓരോ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് മരിച്ചു വീഴുമ്പോൾ ഈ ഒരു ജന്മം വെറും ബാല ജന്മമായിട്ട് ഞങ്ങൾക്കും തോന്നുന്നുണ്ട് സാർ. ഇത്
ഇത്തരം കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാക്കുക. ഇപ്പം അടുത്തിടെ ഈ മാസം തന്നെയാണ് 3 കുട്ടികൾ ഓരോ ദിവസങ്ങളായിട്ട് മരിച്ചു പോകുന്നത്. വളരെ വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഈ അമ്മമാർ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. വളരെ സങ്കടവും ദയനീയമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഓരോ അമ്മമാരും വിളിച്ച് കരയുന്നത് ഞങ്ങളോടാണ്, ഇനി എന്ത് ചെയ്യും, കുഞ്ഞിനെയും ഞങ്ങൾ കൊന്നിട്ടൊന്ന് മരിച്ചു പോട്ടെ, ഇങ്ങനെ ചോദിക്കുന്ന ഓരോ അമ്മമാരുടെ ഇടയിലാണ് ഞങ്ങളുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ എൻഡോസൾഫാൻ ഒന്നും അല്ലെങ്കിൽ ഈ അമ്മമാർ പറയുന്നത് പോലെ നമ്മൾ പഴയ കാലത്തേക്ക് ഇത് ദൈവകോപമാണ് എന്നാണോ ഈ 2024 ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതിനൊക്കെ ഒന്ന് സാറ് ഉത്തരം പറയും. ഞാൻ സവിയാണ്, ആശ്രയ പ്രവർത്തകയാണ്. എൻഡോസൾഫാനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത് വളരെ ചെറിയ കാലത്തിലാണ്, പത്രവാർത്ത വഴിയാണ്. വളരെ ഭീകരമായ, വളരെ കാണുമ്പോൾ കണ്ണിന് ദയനീയമായ പല ദൃശ്യങ്ങളും എന്നെ പേടിപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാതെ ഭീകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ പറഞ്ഞത് ഇപ്പം ശ്രീകുമാർ മാഷ തുടങ്ങിയത് തന്നെ വെള്ളം വിഷമാണ്, സസ്യം വിഷമാണ്, മരുന്ന് വിഷമാണ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിഷമാണ്. അത് അപ്പോൾ പിന്നെ എൻഡോ സൾഫൻ ഒന്നുമല്ല എന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാഷ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് അമ്മമാരുടെ കണ്ണീര് കണ്ടിട്ടുണ്ട്, സമരപ്പന്തലിൽ സന്ദർശിച്ചിട്ടുണ്ട്. സമരപ്പന്തലിൽ ക്യാൻസർ പേഷ്യൻസ് ഇരുന്ന് ദയനീയമായ അവസ്ഥ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മാഷ എന്താ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരുപാട് സങ്കടമുണ്ട്. സാർ പറഞ്ഞു അവസാന ഘട്ടങ്ങളിൽ, സാർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പ്രകൃതി മൊത്തം ക്യാൻസർ പേഷ്യൻറ്റിനെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് ആശുപത്രിയിലേക്കാണ് എന്നുള്ള ഒരു ദയനീയ സാഹചര്യം മാറ്റാൻ വേണ്ടി ഈ ഇന്ന് ഈ വേദിയിലേക്ക് മുഴുവൻ ആളും മുന്നിട്ടിറങ്ങണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കർഷകരെ, മാക്സിമം കർഷകരെ, നമ്മൾ പറഞ്ഞ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ആർത്തി തീർക്കാൻ എന്നെ കൊണ്ട് പ്രകൃതിക്ക് തരാൻ പറ്റില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ, നമ്മൾ പ്രകൃതി എന്തു വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രകൃതി ഇഷ്ടം പോലെ കനിഞ്ഞു നൽകിയിട്ടുണ്ട് എന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് കാർഷിക മൂല്യങ്ങൾക്ക് ഒരു മൂല്യം കൊടുക്കുന്നില്ല. എല്ലാം കൃത്രിമമായിട്ടാണ് നമ്മൾ സൃഷ്ടി, എല്ലാ സൃഷ്ടിയും. അതുകൊണ്ട് ഈ ഒരു വലിയ ആൾ, എന്നെക്കാളും ഒരുപാട് അറിവും വിവരമുള്ള ആൾക്കാരടങ്ങുന്ന ഈ ഒരു വേദിയിൽ ഒരുപാട് സങ്കടം വന്നു. സർണപ്പോലൊരു മനുഷ്യനെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ദയനീയമായിട്ട് തോന്നി. നാളത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇവിടെ എന്താണെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ സ്ത്രീകൾക്ക് മുഴുവൻ ബ്രസ്റ്റ് ക്യാൻസർ വരുവാണ്, അങ്ങനെ പലവിധ രോഗങ്ങൾ. നമ്മുടെ ആശുപത്രിയിലേക്ക് കാണാൻ ഇടവന്ന ഒരാളാണ് ഞാൻ. ഞാൻ ആശുപത്രി സന്ദർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സങ്കടമുണ്ട് ഈ വേദിയിൽ നിന്നിട്ട് ഇത്ര പോലെ ഇനി സംസാരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമസ്കാരം. വരാൻ കാരണം ദക്ഷിണകന്നഡ ജില്ലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്നതുകൊണ്ടാണ്. 13 വർഷം ദക്ഷിണകന്നഡ ജില്ലയിൽ പത്രപ്രവർത്തനം നടത്തിയ ഒരാളാണ്. അവിടുത്തെ ഒരുപാട് എൻ്റെ സംസ്ഥാന ഇടങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളൊക്കെ സന്ദർശിച്ച ആളാണ്. പക്ഷേ ഇത് രണ്ടും നമ്മൾ കാണുന്നത് ഒന്നീ ബെത്തങ്ങാടി തൊട്ട് നമ്മുടെ ചീമേനി വരെയുള്ള ഒരു പ്രദേശം ഏതാണ്ട് ഒരേ ഭൂപ്രകൃതിയുടെ ഭാഗമായിട്ട് വരില്ല. പക്ഷെ അപ്പോഴും തോന്നുന്ന വ്യത്യാസം കാസർഗോഡ് ജില്ലയിൽ പോലെ കാണുന്ന പോലുള്ള തറവളരല് പോലുള്ള പ്രത്യേക അവസ്ഥകൾ ദക്ഷിണകന്നഡ ജില്ലയിൽ ഈ ബെൽത്തങ്ങാടി സുല്യ പുത്തൂർ പെണ്ണാൾ താലൂക്കുകളിൽ കുറവാണ്. അതായത് ഈ രണ്ട് സ്ഥലത്ത് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ രണ്ടാണ്. അവിടെ പ്രധാനമായും കണ്ടുവരുന്ന നമ്മുടെ ഓട്ടിസം അല്ലെങ്കിൽ എന്താണ് സെൽഫ് റെഫറൻസി ബാധ്യതകളുടെ കൈകാലൊക്കെ ശോഷിച്ച ആ ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. രണ്ടാമത്തെ പ്രധാനമായി വന്ന സംശയം, ഞാനിപ്പോഴും താമസം മംഗലാപുരത്താണ്. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത് നേത്രാവതി പുഴയിലെ വെള്ളമാണ്. നേത്രാവതി പുഴയുടെ ദുഷ്ടി പ്രദേശങ്ങളാണ് ഈ പറയുന്ന 4 പഞ്ചായത്തുകൾ. അപ്പം വെള്ളത്തിൽ ഇത് കലർന്ന് ഒഴുകി വരുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും മണ്ണിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ പുഴ വെള്ളത്തിൽ ഇത് ഉണ്ടാവണം. തളിച്ച പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ വേറൊന്നിപ്പം നമ്മൾ പയ്യന്നൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, തൊട്ടടുത്ത കാങ്കോലാലപ്പടുമ്പ് പഞ്ചായത്തിന്റെ ഒരു റോഡ് കടന്നാൽ കയ്യൂർ ജിമേനി പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ പ്ലാന്റേഷന്റെ അതിർത്തി എന്ന് പറയുന്നത് കാങ്കോലാലപ്പടുമ്പ് പഞ്ചായത്താണ്. ഒരു റോഡിന് ഇപ്പുറം പഞ്ചായത്ത് മാറി. അപ്പുറത്ത് മാത്രം നിന്ന് പോവുകയാണെങ്കിൽ വെളിച്ചത്തോടെ എത്തിക്കഴിഞ്ഞാൽ കാങ്കോലാലപ്പടുമ്പ് പഞ്ചായത്തിന്റെ റോഡ് കടന്നാൽ ഇപ്പോൾ തുറന്ന് ചെയ്തു വന്ന ജിമേനിന്റെ പ്ലാന്റേഷന്റെ സ്ഥലം, ഇതൊക്കെ എന്റെ സ്വർണ്ണം നടിച്ച സ്ഥലമാണ്. പക്ഷെ കാങ്കോലാലപ്പടുമ്പ് പഞ്ചായത്തിന്റെ ഇടകളില്ല സർക്കാർ കണക്കിൽ. അപ്പോൾ റോഡിന്റെ അതിർത്തി ഇട്ടുകൊണ്ടാണോ എന്തോ സൾഫാന്റെ എന്താണ് ദുരന്തം വരുന്നത്? ഇതൊക്കെ ശരിക്കും പഠിക്കേണ്ട വിഷയമില്ല. വേറൊരു വിഷയം, ഈ കാണുന്ന ഒരു രോഗാവസ്ഥ നമ്മളൊരു സംസ്ഥാന ശരാശരി അല്ലെങ്കിൽ ദേശീയ ശരാശരിയെ അപേക്ഷിച്ച് ഈ പ്രദേശങ്ങളിൽ കൂടുതലുണ്ടോ? ഇതൊരു പഠന വിധേയമാക്കേണ്ട വിഷയമാണ്.
ഈ കയ്യൂർ ചീമ കയ്യൂർ ചീമേരിയിൽ അല്ലെങ്കിൽ കുന്നൂർ പെരിയയിൽ പാതൂറിൽ വെളുത്തങ്ങാടിയിൽ കൊണ്ടോളിലൊക്കെ കാണുന്ന ഈ രോഗാവസ്ഥ രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിൽ ഇതുപോലെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? അവിടെ എൻഡോ സർക്കാരോ ഡി ഡി ഒക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം ഒരു പഠനങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കൂടി അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ മാത്രമേ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതായത് ഒരേ എന്താണ് സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പഞ്ചായത്തിലെ രണ്ട് പ്രദേശങ്ങൾ മാത്രമല്ല, ഈ രോഗാവസ്ഥ കാണുന്ന പല പ്രദേശങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുകയും ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു പൊതു ഘടകം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതൊരു പക്ഷേ ഒരു പ്രദേശത്തെ മനുഷ്യരിൽ വന്ന ചിന്തക മാറ്റത്തിന്റെ ഭാഗമായിരിക്കാം. അത്തരത്തിലുള്ള ഒരു പഠനം യഥാർത്ഥത്തിൽ നടക്കേണ്ടതല്ലേ? എന്റെ പേര് സുനിൽകുമാർ, ഞാൻ ഫോട്ടോ കാലിക്കടയിൽ ഒരു കുട്ടിയാണ്. എൻ്റെ സ്വഭാവം നല്ല കാരണം എനിക്കും കൂടെ ഇങ്ങനെ തന്നെയായിരുന്നു. ആ ചെറുപ്പകാലത്ത് വളരെ വലിയ തലയായിരുന്നു. ഇപ്പോൾ അത് ശരീരം വളർന്നതോടുകൂടി നമുക്കത് കാണുമ്പോൾ ഒരു വലിയ ഭീകരാവസ്ഥകളും തോന്നുന്നു. പക്ഷേ ചെറുപ്പകാലത്ത് വളരെ ഭീകരാവസ്ഥകളാണ് ഇൻഫ്ലുവൻസാണ്. ഇപ്പോഴും ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്. ചെറുപ്പത്തിലുള്ള സ്റ്റേഷനറി കാലയും താൽക്കാലികമായിട്ട് ജോലിക്ക് പോകുന്നു. ഇതൊന്നും എൻ്റെ സ്വഭാവമായിരുന്നില്ല. ഇതുപോലത്തെ ചിത്രങ്ങൾ കാണിച്ചിട്ടായിരുന്നു മാതൃഭൂമിയുടെ മധുരാജ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ നമ്മളെ പുതുബോധത്തെ ആകെ നിർമ്മിച്ചെടുത്തത്. ഈ എൻഡോ സർഫാനാണ് ഈ കാസർഗോഡിൻ്റെ ദുരന്തത്തിന് പ്രധാന കാരണമെന്നില്ല. യാതൊരു ഡാറ്റയിലാണ് ഒരു ചിത്രം കാണിച്ചിട്ട്, ഒരു ചിത്രം കാണിച്ചിട്ട് അത് മാധവിൽ വന്നൊരു ലേഖനത്തിൻ്റെ പുറത്ത് കാണിച്ച് ചിത്രത്തിൻ്റെ പുറത്തായിരുന്നു നമ്മളൊക്കെ ഈ എൻഡോ സർഫാനെ വിശ്വസിക്കുന്നത്. അങ്ങനെ ചിത്രം കാണിച്ച് വിശ്വസിക്കപ്പെടേണ്ടതല്ല എന്നും അത് ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണ പാഠങ്ങളിലൂടെയും പഠനത്തിലൂടെയും കൊണ്ടുവരുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ശാസ്ത്രീയമായിട്ടൊരു നിഗമനം എത്തുകയെന്നും അതാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും പറഞ്ഞു തരാതെ കുറേ ഇതുപോലുള്ള എന്തുകൊണ്ട് നിസ്വരായ അല്ലെങ്കിൽ രോഗബാധിതരായ ആതുരായ കുറേ ആളുകളെ കാണിച്ചിട്ട് അവരുടെ ദൈന്യത കാണിച്ചിട്ട് അതിനെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഫണ്ട് പഠിച്ചു മാറ്റുക എന്ന് തന്നെയാണ് ഞാനത് പറയും. പറഞ്ഞില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനൊരു പഠനം നടത്തിയിട്ടില്ല. ഇങ്ങനെ പഠനം നടത്താതെ പലവിധ രോഗങ്ങളെ ഇപ്പോഴും ഉൾപ്പെടുത്തുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സമ്മർദ്ദമാക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യം തന്നെ ആക്ഷേപിക്കേണ്ടി വരും. ദയവ് ചെയ്ത് മനുഷ്യനോട് സഹതാപമുള്ളവർ, മനുഷ്യനോട് അനുതാപം പുലർത്തുന്നവർ, മുഴുവൻ ആളുകൾ മനുഷ്യാവശം മുഴുവൻ പ്രവർത്തകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചൂഷണത്തിനെതിരെ പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നാളെ ഈ ശാസ്ത്രത്തിൻ്റെ എല്ലാ മുന്നോട്ടുള്ള പോക്കിനെയും തടസ്സപ്പെടുന്ന നിലയിലേക്ക് ഈ സമൂഹം അവരുടെ ശക്തി പ്രകടിപ്പിച്ചിട്ട് എല്ലാ വകയിലെയും ഇതുപോലത്തുള്ള എല്ലാ ഗവേഷണങ്ങളെ തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ പ്രതികരിക്കുന്നത്. ആ പഠന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു ഞാൻ. ഇന്ന് 2024 ഇങ്ങനൊരു ഉളവൊക്കെ നടക്കുമ്പോഴും അന്ന് ആ പഠന പ്രവർത്തനം ആരംഭിച്ചപ്പോഴും ഏതാണ്ട് ഒരേപോലെയുള്ള പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. പഠനത്തെ നിർക്കുക എന്നത് അന്നും ഇന്നും ഒരുപോലെ നടക്കുന്നു. അന്ന് പഠന പ്രവർത്തനത്തെ അക്കാദമിക് ഗവേഷണത്തെ ചിന്തകളെ എതിർത്തുണ്ട്. ഒരു പക്ഷേ തൊഴിലാളി സംരക്ഷണത്തിന് പേരിലായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൂട്ടുന്നു, തൊഴിലാളികൾ വഴിയാതാരാവും. അങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചാരന്മാരാണെന്ന് പറഞ്ഞ് എൻപകജ കുമ്പടാജ മൂളിയാർ പഞ്ചായത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോയ നമ്മളെ തടയുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണനും ഞാനും അവിടെയുള്ള പ്രാദേശിക ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പോയി പരിഷത്തിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് നമുക്ക് എൻപകജയിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയത്. ആ പഠന റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിച്ചു. ആ പഠന റിപ്പോർട്ടിൽ നമ്മളെന്താ പറയുന്നത്? തുടർ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം, അവിടെ എവിടെയും തന്നെ ഇല്ലാത്ത പ്രശ്നങ്ങൾ കൂടുതൽ പഠിക്കണമെന്നാണ്. പക്ഷെ 23 വർഷം കഴിഞ്ഞിട്ടും പഠനം നടന്നില്ല. അപ്പം പഠനത്തിന്റെ പേരിൽ അമൃത ഉണിഷാട് ചോദിച്ചതുപോലെ പഠിക്കേണ്ട ആരാ? ഈ ദുരിതം അനുഭവിക്കുന്നതാണോ? ദുരിതബാധിതർക്ക് പഠിക്കേണ്ട ബാധ്യതയില്ല. അത് സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ചെയ്യണം. ഒരു ഭാഗത്ത് ദുരിതബാധിതർക്ക് ആവശ്യമായ ആശ്വാസം നൽകണം, മറുഭാഗത്ത് ബന്ധപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഉത്തരവാദപ്പെട്ട സംഘടനകളും പഠന പ്രവർത്തനം നടത്തണം. പഠന പ്രവർത്തനം സത്യസന്ധമായ രീതിയിൽ നടന്നില്ല എന്ന പരിമിതി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ തർക്കവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴെന്തായി? അന്ന് തൊഴിലാളി സംരക്ഷകരായി കൊണ്ട് പഠനത്തെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തൊട്ട് ജലദോഷ പരിമിതികൾ അങ്ങോട്ടുള്ളതെല്ലാം എൻഡോ സർഫാൻ മൂലമാണെന്ന് പറയുന്നുണ്ട്. ഈ 10-14 പഞ്ചായത്തിലും എൻഡോ സർഫാൻ പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് അവിടെ കാണുന്ന സകലമായ വട്ടത്തൊഴിയും ഇതാണെന്ന് പറയുന്ന രീതിയിലേക്ക് എത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഈ ഗുണഭോക്തൃ പട്ടികയിൽ ആഴ്ചേർക്കാൻ മത്സരിക്കുന്നു. അത് അവരുടെ രാഷ്ട്രീയം. പക്ഷേ ശാസ്ത്രസാഹിത്യ വിഷയത്തോ മറ്റ് ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്കോ അതിന്റെ പറയാൻ പോകാൻ കഴിയില്ല. നമുക്ക് ഒരേ സമയം ദുരിതബാധിതർക്ക് അർഹമായ ആനുകൂല്യങ്ങളും സഹായങ്ങളും സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാവണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ സത്യാന്വേഷണത്തിന്റെ പറയാൻ പോകാൻ വേണ്ടി കഴിയില്ല. ആ സത്യാന്വേഷണത്തിന് പറയാൻ പോകുമ്പോഴാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ഒരു പക്ഷേ കല്ലെറിയുന്ന ഒരവസ്ഥ ഇന്ന് കാസർഗോഡ് ജില്ലയിലുണ്ട്.
അതിൽ ഏറ്റവും വലിയ ഒരു കക്ഷിയാണ് സത്യസന്ധമായ ഗവേഷണ പ്രവർത്തനം നടത്തുന്ന. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് വിയോജിക്കാം. ഡോക്ടർ ശ്രീകുമാർ എന്ന് പറയുന്നത് ഗവൺമെന്റിന് ശമ്പളം വാങ്ങുന്നത് ഇത്തരം ഗവേഷണത്തിൽ കൂടിയാണ്. അദ്ദേഹം നടത്തുന്ന ഗവേഷണ പ്രവർത്തനം പുറത്തു വന്നാൽ അദ്ദേഹത്തിനെതിരെ ചെറിയ ആക്ഷേപമാണ്. ഒറ്റപ്പെടുത്തി ഗവേഷകനെ ആക്ഷേപിക്കുക എന്ന പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് വളരെ ആരോഗ്യകരമായ ഒരു ശ്രമം ശാസ്ത്രസാഹിത്യ പരിഷത്ത് നടത്തേണ്ടിയിരുന്നത്. വൈകിട്ടാണെങ്കിൽ നമ്മൾ ഈ നടത്തിയ ശ്രമം തുടരണം. 21 വർഷത്തിന് ശേഷം എന്ത് പഠനം എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. എങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നത്ര കാര്യങ്ങൾ പഠിക്കണം. മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴെങ്കിലും ഇതൊരു പാഠമായി മാറും. ഏതായാലും ഗുണഭോക്തൃ പട്ടികയിലെ പെരുപ്പിച്ച ലിസ്റ്റ് അവിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ ചുറ്റും 9 ഗുണഭോക്താക്കൾ ഇതിൻ്റെ പട്ടികയിൽ പെട്ടവരുന്നു. അതിൽ 7 പേരിൽ 4 പേർ പ്രശ്നം നടക്കുമ്പോൾ തിരുനെല്ലി നാട്ടിലായിരുന്നു താമസം. 2 പേർ ശ്രീകണ്ഠാപുരത്തായിരുന്നു. 9-7 പേരും എൻ്റെ വീട്ടുമുറ്റത്ത് അർഹതയില്ലാത്തവരാണ്. അങ്ങനെയാണ് ഈ പട്ടികകൾ വരുമ്പോൾ. അതുകൊണ്ട് സംവാദം തുടരാം, അക്ഷരം പറയാനും വിമർശിക്കാനുമുള്ള അവകാശത്തെ സ്ഥാനങ്ങൾ അംഗീകരിക്കണമെന്നാണ് എനിക്ക് പലരോടും അഭ്യർത്ഥിക്കാറുണ്ട്. എൻ്റെ പേര് സതീശൻ, ഞാൻ കൈവിട്ടാണ്. ഒരു സംശയമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഞാനൊരു നമ്മുടെ പരിശുദ്ധമുള്ള സംഘടനകൾ മാനവിക മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കിട്ടുന്ന സംഘടനയാണ്. അന്നായാലും ഇന്നായാലും എപ്പോഴായാലും ഒരു സംശയമാണ് അയാളുടെ പേരിൽ. കാരണം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏത് മൂലമോ ആവട്ടെ ഉണ്ടാകുന്ന ഒരു ന്യൂറോ പ്രോബ്ലത്തിന് എന്ത് വില കൊടുക്കും? നമ്മൾ ആലോചിക്കുന്നൊരു കാര്യം ഇതിന് പേരായിക്കോട്ടെ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ന്യൂറോ പ്രോബ്ലത്തിന്, ഒരു ന്യൂറോളജിക്കലായിട്ട് വന്ന ഒരു പ്രശ്നത്തിന് എത്ര വിലയിടാൻ നമ്മുടെ സമൂഹത്തിനാവും? അത് പണം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, എല്ലാവരുടെയും ഒരു സാമ്പത്തികം വെച്ച് അടക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു ചിന്തയാണ് ഇപ്പോഴും പലപ്പോഴും ഉണ്ടാവുന്നത്. അതിനപ്പുറം ഒരു 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 ജീവി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള കാര്യം, അവർക്ക് വരാവുന്നത് ഈ കോമ്പൻസേഷൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത്രയും എൻഡോ സർമാൻ പാത്ര വിക്റ്റിം എന്നൊരു വാക്യം ഉപയോഗിക്കുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ്, ഇതിനൊക്കെ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന, അവിടെ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുപാടുകളാണ്. പരിസ്ഥിതിയെ പണം കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഈ വന്ന ഈ ഇതുകൊണ്ടെന്ന് പറയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ രോഗങ്ങളെ നിങ്ങൾക്ക് പണം കൊണ്ട് പിന്തുണക്കാൻ പറ്റുമോ? കാര്യമായിട്ട് നമ്മൾ കുറച്ചുകൂടി മാനവികത ഊന്നി സംസാരിക്കണമെന്ന ഒരു അഭ്യർത്ഥന ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെക്കുകയാണ്. വേറെ ഒന്നുമില്ല. ഇതിനെ പ്രതിവാദത്തിനും പ്രതിവാദത്തിനും ഒന്നും ഞാൻ തയ്യാറില്ല. അതിനുള്ള സമയമല്ല. പേര് സതീശൻ. എൻ്റെ പേര് സുഭാഷ് ബാബു. ഞാനൊരു അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. കൂടാതെ തന്നെ ഞാനൊരു 6 വർഷത്തോളം കോഴിക്കോട് ജില്ലയിലെ കുടുംബശ്രീയുടെ കോർഡിനേറ്ററായി. അപ്പം നമ്മളവിടെ പല കാര്യങ്ങളും ആശ്രയ പദ്ധതിയും ബഡ് സ്കൂളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ബില്ലും കൂടെ നടന്നതാണ്. അപ്പം നമുക്ക് ഞാനിവിടെ കോഴിക്കോട് നിന്ന് ഇതിനുവേണ്ടി മാത്രമായിട്ട് വന്നത് എന്തൊക്കെയാണ്? എനിക്ക് ഇത്രയും കാലമായിട്ട് ഞാനൊരു ഇത്രയും കാലത്ത് ഞാനൊരു കെട്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞ പേപ്പറുകളെല്ലാം തന്നെ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നത് എന്താണ് ശരി, ആര് പറയുന്നതാണ് ശരി എന്നുള്ള ധാരണയില്ലാത്തതുകൊണ്ട് എന്നെ സ്വന്തം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ കോഴിക്കോട് ട്രെയിനിങ് കഴിയുന്നത്. അതിൽ നമുക്കുള്ള ശബ്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡൊക്കെ കുറച്ച് ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം സർക്കാർ സഹായം കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതേമാതിരിയുള്ള ഒരുപാട് ആളുകളെ ഞാൻ നേരിട്ടുണ്ട്. അപ്പം ഈ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മാത്രം അന്യമായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഈ ആളുകൾക്ക് കൊടുക്കുന്നതിനോട് യാതൊരു വിയോജിപ്പും എനിക്കില്ല. അപ്പം നമ്മളവിടെയുള്ള ചുറ്റുമുള്ള ആളുകൾക്ക് അവിടെ എൻഡോ സഫാൻ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് കിട്ടുന്നില്ലല്ലോ, ഇവിടെ ആരെങ്കിലും എൻഡോ സഫാൻ തച്ചിരുന്നെങ്കിലോ എന്ന് ആലോചിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് സാധാരണ ഒരു രീതിയിലേക്ക്. അപ്പോൾ അവിടെ നമ്മളവിടെ എന്തെങ്കിലും എൻഡോ സഫാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് നമുക്ക് ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കാൻ വരുന്നത്. ഈ പറയുന്ന ആളുകളെ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ അവരുടെ അമ്മമാരും അവരുടെ പാരൻസും എല്ലാം ഇതുമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് സ്റ്റേറ്റ് മൊത്തത്തിൽ. ഇതിലിടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ എൻ്റെ 2 ആൾക്കാർക്ക് ക്യാൻസറിൻ്റെ പ്രശ്നമായിട്ട് RCCയിലും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം MBR സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ട്.
അപ്പൊ അവിടെയൊക്കെ വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ കൂടിക്കൂടിക്കൊണ്ട് വരികയാണ്. നമ്മൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ കെമിക്കൽസിനെ കുറിച്ച് മാത്രം ആണ് ഇപ്പൊ പറയുന്നത്, അതിൽ ഒരു എൻഡോസൾഫാനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ എന്തുമാത്രം കെമിക്കലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ പറയുന്ന ഇവിടെ അടിച്ചിരുന്ന പെയിന്റ് ഇപ്പൊ ഡീസൽ, ഞാൻ കുറച്ച് നമ്മളിവിടെ ഫിസിക്കലായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ഈ എയർ പൊല്യൂഷനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ കാരണം ഞാൻ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. എയർ പൊല്യൂഷൻ കൺട്രോളിനെ കുറിച്ചിട്ട് കുറച്ച് ഡിവൈസസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അപ്പൊ അങ്ങനെ പോണ സമയത്താണ് ഓരോരോ കെമിക്കൽസിൻ്റെ അകത്തുള്ള അനലിസ് വരുന്ന സമയത്ത് നമുക്ക് ആവാടെ സാധാരണ ജനയിൽ ഡീസലിനകത്ത് വരുന്ന സാധനങ്ങൾ ഡീസൽ പൊല്യൂഷൻ കൺട്രോളിൽ അപ്പൊ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കെമിക്കലുകളും ഈ പറയുന്ന പ്ലാസ്റ്റിക് കെമിക്കലുകളെല്ലാം വരുന്ന സമയത്ത് ഇപ്പൊ ഓരോ സാധനം കാണുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് പേടിയാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ എൻഡോസൾഫാനെ കുറിച്ചിട്ട് എല്ലാവരും പഠിക്കുന്നു പറയുന്നു, എൻഡോസൾഫാനെ കുറിച്ച് പഠിക്കുന്നു. എൻഡോസൾഫാൻ ടോട്ടൽ നമുക്ക് എൻവയോൺമെന്റിൽ വരുന്ന കെമിക്കലുകൾ, അഗ്രികൾച്ചർ കെമിക്കലുകൾ, മറ്റ് കെമിക്കലുകൾ, മറ്റു പുതിയ സംഭവങ്ങൾ വരുന്ന കെമിക്കലുകളൊക്കെ അനുസരിച്ചിട്ട് എന്തൊക്കെ വരുന്നുണ്ട് ആരും പഠിക്കുന്നില്ല. അതിൻ്റെ എല്ലാം റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളെല്ലാം തന്നെ എൻഡോസൾഫാൻ്റെ പേരിലിടുന്നത് ശരിയാണ്. പാവം എൻഡോസൾഫാൻ ചത്തുപോയി, 10-20 കൊല്ലമായിട്ട് മരിച്ച ഒരാളെ കുറിച്ചിട്ടാണ് ഇപ്പോഴും ഇത് പറയുന്നത്. അയാളെ 21-ാം സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദൂഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റിതിലും കാണാൻ വലിയ ഭീകരന്മാരൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പൊ അതുകൊണ്ടാണ് എനിക്കൊന്ന് ശ്രീകുമാർ സാർ പറയുന്നത്, ഈ കാര്യങ്ങൾ കൂടെ ജോസഫാൻ കൊണ്ട് മാത്രമല്ല മറ്റു കാരണങ്ങളെ കുറിച്ചും കൂടെ നമ്മൾ അന്വേഷിക്കണം. അവിടെ വേറെ എന്തെങ്കിലും നേരത്തെ ആൾ പറഞ്ഞ മാതിരി അവിടെ ഇങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് മുഴുവൻ മറന്നു പോകും നമ്മൾ എൻഡോസൾഫാൻ്റെ പുറകെ പോകും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഞാൻ കൂടുതലായിട്ട് ഞാനിങ്ങനെ ഈ ഇതിലൊന്നുള്ളതല്ല, ഞാൻ സാധാരണക്കാരനെ കൂടിയാൽ മതി. ഞാൻ അഗ്രികൾച്ചർ ആണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കൃഷിക്ക്. ഇങ്ങനെ ബസ് റൈഡ് ഞാനിതുവരെ ഒരാൾക്ക് ഒരു ബസ് റൈഡ് റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടില്ല സർവീസിൽ. ബാക്കിയുള്ള സമയത്ത് വേറെ പല പണികളായിട്ടാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഇത് എന്തെങ്കിലും ഒരു ഒരു സ്വന്തമായിട്ട് ആരാണ് കുറ്റവാളി എന്നുള്ളത് അറിയുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഒരാളെ പോലും സപ്പോർട്ടിനോ ഒരാളെയും പറയും ഓരോ ആൾക്കാരും അവർ പറയുന്നത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഒരു കൊളോക്കിയം പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ എടുത്ത തീരുമാനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനകത്തൊരു ന്യൂട്രൽ സ്റ്റാൻഡേർഡ് എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു കൊളോക്കിയമല്ല. കൊളോക്കിയം എന്ന് പറയുന്നത് കൊളോക്കിയം എന്നുള്ള പേര് കൊടുക്കാൻ തന്നെ കാരണം അതാണ്, വിദഗ്ധരായിട്ടുള്ള 3-4 ആൾക്കാർ ഇവിടെ വന്ന് അവരുടെ ഗവേഷണം അവരുടെ തന്നെ ആകണമെന്നില്ല, അവരുടെ വ്യൂവും ആകാം, ഇവിടെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നു. അതങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ 3 പേര്, ഞങ്ങൾ 4 പേരെ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ഈ സതീഷ് സി രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹം വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അദ്ദേഹം വിസമ്മതിച്ചു, വരാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ടാണ് വിസമ്മതിച്ചത് എന്ന് നടന്നുകൂടാ. അദ്ദേഹം 3 പേരെ നമ്മൾ കേട്ടു. അവർ ഇത് ഇതിലൊരു ഭക്ഷണം പിടിച്ചുകൊണ്ടുള്ള ഇത് എല്ലാവരും ശ്രീകുമാറിനെക്കെതിരെ ആക്രമിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീകുമാറിനെ എനിക്ക് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ അറിയാവുന്ന ഒരാളാണ്. വെള്ളായണിക്കരയിൽ പി ജി വിദ്യാർത്ഥി, പി ജി എൻഡമോളജി വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് തന്നെ അറിയുന്ന ആളാണ് ശ്രീകുമാർ. അന്ന് ശ്രീകുമാർ കുറേയൊക്കെ ഈ ജൈവകൃഷി, നാച്ചുറൽ ഫാം, പ്രകൃതി കൃഷി എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ്. എന്നെ ഉപദേശകനായിട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ചില എക്സ്പെരിമെൻ്റൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ പടന്നക്കാട് കോളേജിൽ വന്നതിന് ശേഷം കേരള കാർഷിക സർവകലാശാലയിൽ അദ്ദേഹം മാത്രമേ ഈ അദ്ദേഹം ഒരാൾ വരുന്നുണ്ട് എൻഡോസൾഫാൻ്റെ പഠിച്ചിട്ടുള്ളൂ, എതിരായി പഠിച്ചു എന്നുള്ളതല്ല. എൻഡോസൾഫാൻ്റെ ഈ സ്പ്രേയിങ്ങും അതുപോലെ തന്നെ അത് പ്രകൃതിയിലും മറ്റും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ അദ്ദേഹം അവിടെ ഡീനായിട്ടിരിക്കുന്ന ആളാണ്. ഡീൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ, ആ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ആളാണ്. ഈ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് അത് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടി താമസിയാതെ അദ്ദേഹം റിട്ടയർ ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ തലനിറച്ചതേ ഉള്ളൂ, അയാളെ പയ്യനാണ് കേട്ടോ. അപ്പോൾ ഈ സത്യം എന്നല്ല, ശാസ്ത്ര സത്യം കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കണം ശാസ്ത്ര രംഗത്ത് വർക്ക് ചെയ്യേണ്ട എല്ലാവർക്കും ഉണ്ടാകും. അവിടെ വൈകാരികതയ്ക്ക് സ്ഥാനമില്ല. വൈകാരികത എന്താണ്? കാസർഗോഡ് ജില്ലയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു, പാവപ്പെട്ട കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ അസുഖം വരുന്നു, അവരെ സഹായിക്കണം. അവരെ സഹായിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഗവൺമെൻറ്റിന് കണ്ടുപിടിക്കാം, അവരെ സഹായിക്കാം. അത് എൻഡോസൾഫാൻ്റെ പേരിൽ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല.
ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നങ്ങളുണ്ട്. അവരെയൊക്കെ മറ്റു സമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഏതാണ്ട് 30 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് ഗൾഫിലെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ നമ്മൾ കാണിച്ച ആ ഒരു ഗുഡ്വില്ലുണ്ടല്ലോ, അതേമാതിരിയുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് വരാം. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഇത് എൻഡോ സൾഫാൻ കൊണ്ടു തന്നെയാണോ എന്നുള്ള തരത്തിൽ ഒരു പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ റിവ്യൂസ് നടത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അത് ശ്രീകുമാറിൽ മാത്രമായി പോയത് അതുകൊണ്ടാണ്. അദ്ദേഹത്തെ പോലുള്ള എൻഡമോളജിസ്റ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ കുറേ എൻഡമോളജിസ്റ്റുകളുണ്ട്, അവരാരിതിലേക്ക് വരുന്നില്ല. അവരൊക്കെ മന്ത്രിമാരുടെ അടുത്തൊക്കെ നല്ല പിള്ളയായിട്ടൊക്കെ അങ്ങ് നിൽക്കുകയാണ്. ഞാൻ എൻഡമോളജിസ്റ്റ് അല്ല, എൻ്റെ സബ്ജക്റ്റ് വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാത്തത്. ഞാൻ ശ്രീകുമാറിനെ അന്നേ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പോത്താങ്കണ്ടത്തിൻ്റെ അടുത്തുള്ള ആളാണ്, ഈ എസ്റ്റേറ്റിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നത്. ആ തരത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോബിയിങ്ങിൻ്റെ ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് അദ്ദേഹം, കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തതാണ് ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത ഒരു ആദ്യമായിട്ടായിരിക്കും അതേപോലെ ഒരു കൊളോക്യം നടക്കുന്ന. ആദ്യകാലത്തൊക്കെ നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകർക്ക് തന്നെ ഇതിൽ സംശയമുണ്ടായിരുന്നു. നമ്മൾ ഈ ശാസ്ത്രാവബോധ ക്യാമ്പയിനൊക്കെ നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ശാസ്ത്രം പൊതു ജനനന്മയ്ക്ക് എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മൾക്ക് ഉയർത്തുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതേപോലെ തന്നെ അശാസ്ത്രീയ പ്രവണതകൾ, അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെയൊന്നും വൈകാരികമായിട്ട് നമുക്ക് കാണേണ്ടതല്ല. ഉടനെ തന്നെ ഞങ്ങൾ നടത്താൻ പോകുന്ന മറ്റൊരു പരിപാടി കൂടിയുണ്ട്, മനുഷ്യ വന്യജീവി സംഘർഷം. ഇതിൽ ഈ പറഞ്ഞ മാതിരി വൈകാരികമായിട്ടൊക്കെ നമുക്ക് പറയാം. ചില ആൾക്കാർ പറയുന്നു മലമ്പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറിപ്പാർത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ തല്ലും. നമുക്ക് തല്ലുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ എൻഡോ സൾഫാൻ്റെ കാര്യം. എൻഡോ സൾഫാൻ കാസർഗോഡ് ഒരു ഇഷ്യൂ ആണോ? കാസർഗോഡ് മാത്രമേ ഉള്ളൂ? മറ്റ് ഈ പറഞ്ഞ കോഴിക്കോടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ ഇതേപോലുള്ള സിംറ്റംസ് എന്തുകൊണ്ട് വരുന്നില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് പ്രസൻറ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ശാസ്ത്ര സമൂഹം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്. മറ്റ് കാര്യങ്ങൾ ഇവിടെ സഹോദരിമാർ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. അത് എൻഡോസൾഫാനായാലും വേറെ അസുഖങ്ങളായാലും അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ സർക്കാരിന്, പഞ്ചായത്തുകൾക്ക് എല്ലാ വകുപ്പുകൾക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇതിൽ ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ശാസ്ത്ര അവബോധം, സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം. ഇത് മാത്രമേ എനിക്കിപ്പോൾ തൽക്കാലം ഇവിടെ പറയാനായിട്ടുള്ളൂ. നമ്മൾ ഇതേപോലെ തന്നെ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലെ സത്യം, സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര സത്യമാണ്, അല്ലാതെ മറ്റ് സത്യം എന്നുള്ളത് അത് ആപേക്ഷികമാണ്. ഞാൻ പറയുന്ന സത്യമായിരിക്കും നിങ്ങൾ പറയുന്ന സത്യം, പക്ഷെ ശാസ്ത്ര സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാനുള്ള മുന്നേറ്റം അല്ല അതിൻ്റെ ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഏതായാലും നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഇത്തരം കേരളത്തിൽ ഒരു ശാസ്ത്ര സംവാദം ആവശ്യമായ ചില വിഷയങ്ങളെ ലിസ്റ്റ് ചെയ്യുകയും അത് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ചില സംവാദങ്ങൾ തുടങ്ങി വെക്കുക എന്നുള്ള രീതിയിലാണ് ലൂക്കാ കൊളോക്യങ്ങൾ ആലോചിച്ചത്. പരിസര വിഷയ സമിതിയുടെ സഹകരണത്തോടുകൂടി ഈ വർഷം നമ്മൾ 2 കൊളോക്യങ്ങളാണ്. നേരത്തെ ജോ തോമസ് സാറ് പറഞ്ഞു, ഒന്ന് ഇത് ഇതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹ്യൂമൺ ആനിമൽ കോൺഫ്ലിക്റ്റ്. അതും ഈ പറയുന്ന ഇതുപോലെ ശാസ്ത്രത്തിൻ്റെ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യകാരണ ബന്ധത്തോടെ നാടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുക എന്നാണല്ലോ ലക്ഷ്യത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം. അത് അനിവാര്യമായും ഉണ്ടാവേണ്ട ഒരു വിഷയമായിരുന്നു എൻഡോ സൾഫാൻ പോലുള്ള വിഷയം. അപ്പോൾ ഒരു വർഷം ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗത്തുള്ള ആളുകളെ ഞാൻ എനിക്കും വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ശാസ്ത്രത്തിൻ്റെ രീതിയും സംവാദങ്ങളും നമുക്കും നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത എനിക്ക് തോന്നിയത്. അത് ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നും അതിൽ ഈ പറയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങളുടെ അനിവാര്യത ഉണ്ട് എന്നുള്ള
ഒരു സൂചന തന്നെയാണ് നമുക്ക് ഈ കൊളോക്യത്തിലൂടെ മുന്നോട്ട് വെക്കാനുള്ളത്. ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞത് ടി വി നാരായണ മാഷാണ്, പരിസര വിഷയ സമിതി കൺവീനറാണ്. മാഷിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ വി രാമൻകുട്ടി സാറുണ്ട്, സാറ് യുകെയിലെ എഡിറ്റോറിയൽ ബോർഡ് അംഗം കൂടിയാണ്. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. മൂന്ന് അവതരണങ്ങൾ നടത്തിയത് ഡോക്ടർ കെ എം ശ്രീകുമാർ, പ്രൊഫസർ എം ഗോപാല മാഷ്, ഡോക്ടർ കെ പി അരവിന്ദൻ. മൂന്ന് പേർക്കും യുകെയുടെ പേരിലും ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. ഇവിടെ പ്രതികരണം ധാരാളം പേര് നടത്തിയിട്ടുണ്ട്. ജോ തോമസ് സാറ്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, കെ പി ശ്രീധരൻ, സതികരമം, ഫരീന കോട്ടപ്പുറം, രാജേഷ്, സുനിൽകുമാർ, എം ബാലകൃഷ്ണൻ, സതീഷ്, എല്ലാവർക്കും ഇവിടെ ഈ നമ്മുടെ രജിസ്ട്രേഷൻ വഴി ഏകദേശം ഒരു 40 പേര്, പലരും കാസർഗോഡ്, കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരുണ്ട്. പലരും അതിൻ്റെ റെക്കോർഡ് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, കാരണം വരാൻ സാധിക്കാത്ത. ഇപ്പോൾ നമ്മൾ ഈ യുകെയുടെ ഇതേ പേജിൽ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഈ ഒരു ശാസ്ത്ര സംവാദത്തിൻ്റെ റെക്കോർഡായിട്ടുള്ള, പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞ മൂന്ന് അവതരണങ്ങളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചർച്ചകളും. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പേരിലെയും യുകെയുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു.